പ്രിയമുള്ള സുഹൃത്തുക്കളെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഉദ്ഘാടകനായ രമേശ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യ സെമിനാറിലെ പങ്കെടുക്കുന്ന വ്യക്തിയായ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഈശ്വർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ശ്രീകല ടീച്ചറും മോഡറേറ്ററായ ശ്രീകല ടീച്ചറും രവിചന്ദ്രൻ മാഷും വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും. എന്തായാലും പരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഞാനിവിടെ സ്വാഗതം പറയുവാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. ആദ്യമേ തന്നെ ഒന്നുകൂടെ വളരെ വ്യക്തമായി നിൽക്കുന്ന ആളുകളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വന്ന് നിന്ന് പോലും ഈ പരിപാടി കാണാൻ തയ്യാറായവരെ, ഇവിടെ കൂടിയ എല്ലാ സുഹൃത്തുക്കളെയും, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെയും മറ്റു പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീകല ടീച്ചർ എത്തിക്കഴിഞ്ഞു, അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വിഷയം ഇന്ത്യയിൽ ബീഫ് നിരോധിക്കണമോ എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കുന്നത് രവിചന്ദ്രൻ മാഷും രാഹുൽ ഈശ്വറുമാണ്. മോഡറേറ്റർ ശ്രീകല ടീച്ചർ, ഉദ്ഘാടകൻ ബി രമേശ്. ആദ്യമായി ഞാൻ രവിചന്ദ്രൻ മാഷിനെ പരിചയപ്പെടുത്തുകയാണ്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുള്ള വ്യക്തി അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ നമ്മളെ കാണാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരിചയപ്പെടുത്തൽ ഞാൻ ചില വാക്കുകളിൽ ഒതുക്കുമായിരുന്നു, പക്ഷേ അത് പോരാ എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ശ്രവിക്കാനായിട്ട് ഒരുപാട് പുത്തൻ ആളുകൾ തയ്യാറാകുന്നുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ന് പങ്കെടുക്കുന്നവരുടെ ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. രവിചന്ദ്രൻ മാഷ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ കാര്യം നാസ്തികനായ ദൈവം എന്ന ഗ്രന്ഥമാണ്. കേരളത്തിലെ സമരോത്സുക യുക്തിവാദത്തിൻ്റെ വഴിത്തിരിവായി തീർന്ന, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, യുക്തിവാദത്തിൻ്റെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് നാസ്തികനായ ദൈവം. അതിൻ്റെ ഒരുപാട് എഡിഷൻസ് ഇറങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിനകത്ത് ഒരു പുസ്തകത്തെക്കുറിച്ച് ഇത്ര അധികം ചർച്ച, വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പുസ്തകമുണ്ടോ എന്ന് സംശയമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. റിച്ചർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പഠനമാണത്. അതിനു മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ആദമിൻ്റെ പാലവും രാമൻ്റെ സേതുവും. അത് പ്രസിദ്ധീകരിച്ചത് മൈത്രി ബുക്സാണ്. പിന്നീടുള്ള എല്ലാ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് DC ബുക്സാണ്. അത് കഴിഞ്ഞിട്ട് ഭൂമിയിലെ മഹത്തായ ദൃശ്യ വിസ്മയം, ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന റിച്ചർഡ് ഡോക്കിൻസിൻ്റെ പരിണാമ സംബന്ധിയായ പുസ്തകത്തിൻ്റെ വിവർത്തനമായിരുന്നു ആ പുസ്തകം. പരിണാമത്തെക്കുറിച്ച് മലയാളത്തിൽ അറിയുന്നവർക്ക്, അറിയാൻ ശ്രമിക്കുന്നവർക്ക് പരിശുദ്ധെഴുതിയ ചില പുസ്തകങ്ങൾ ഒഴിച്ചാൽ കാര്യമായ പുസ്തകങ്ങൾ ഇല്ലായിരുന്നു എന്ന് വേണം പറയാം. പരിണാമത്തെക്കുറിച്ച് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ വേണ്ടത്ര സാഹിത്യങ്ങൾ ആ രംഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നികത്താനുള്ള ഒരു പുസ്തകമായിരുന്നു ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അധികം പറ്റാവില്ല ജ്യോത്സ്യം. അതിനെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള പകിട 13 ജ്യോത്സ്യ കാപട്യത്തിൻ്റെ മറുപുറം എന്നൊരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റൊരു വിവാദമായ പുസ്തകമാണ് ബുദ്ധനെ എറിഞ്ഞ കല്ല്, ഭഗവത്ഗീതയുടെ ഭാവാന്തരങ്ങൾ.
ഗീതയെക്കുറിച്ച് ഇന്നേ വരെ മലയാള മനസ്സിലുണ്ടായിരുന്ന ചിത്രത്തെ തകിടം മറിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയായിരുന്നു അത്. അത് പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ബീഫും ബിലീഫും, കൊല്ലുന്ന പശുവും തിന്നുന്ന രാഷ്ട്രീയവും. ആ പുസ്തകം ചിലപ്പോൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വരും. അതിൻ്റെ പ്രകാശനം നടന്നു കഴിഞ്ഞു. പുസ്തകത്തിൻ്റെ കോപ്പികൾ DC എത്തിയിട്ടില്ല. ഞങ്ങൾ ബന്ധപ്പെട്ടു. ഇന്ന് മിക്കവാറും ഒരു 6 മണിക്ക് മുമ്പായിട്ട് ആ പുസ്തകം ഇവിടെ എത്തിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടൊരു പുസ്തകമാണ് വാസ്തുലഹരി, ചൂഷണത്തിൻ്റെ കന്നിമൂലകൾ. അങ്ങനെ ജനജീവിതത്തെ ആകെ സ്പർശിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഗഹനമായ പഠനങ്ങൾ നടത്തി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് രവിചന്ദ്രൻ മാഷ്. വളരെ പ്രധാനമായ ഒരു പുസ്തകം പണിപ്പുരയിലാണ്, മസ്തിഷ്കം കഥ പറയുമ്പോൾ. വിളയന്നൂർ രാമചന്ദ്രൻ്റെ ടെൽ ടൈം ബ്രെയിൻ എന്ന വിഖ്യാതമായ പുസ്തകത്തിൻ്റെ വിവർത്തനമാണ് മസ്തിഷ്കം കഥ പറയുമ്പോൾ. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന നൂതന ഗ്രന്ഥമാണത്. വായനാലോകം വളരെയധികം ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് അത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ രംഗത്തെ, യുക്തിവാദ പഠന രംഗത്തെ മികവുകളാണെങ്കിൽ അതിലുപരിയായി അദ്ദേഹം MA ബേബി, സന്ദീപാനന്ദഗിരി, RSSന്റെ മുൻ സോമശേഖരൻ, കേശവൻ നായർ, സി രാധാകൃഷ്ണൻ, ഗുജറാത്തിലെ DGP ആയിരുന്ന ശ്രീകുമാർ, പ്രതാപോത്തൻ എന്നിവരെ പച്ചക്കുതിരയ്ക്ക് വേണ്ടിയിട്ട് അഭിസംബോധന ചെയ്ത് അത് യൂട്യൂബിൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് സി രവിചന്ദ്രൻ മാഷ്. ഇതിനേക്കാളൊക്കെ ഏറെ പ്രധാനമായി പറയാനുള്ളത് കേരളത്തിലെ TV ചർച്ചകളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇന്ന് യുക്തിവാദികളുടെ, സ്വതന്ത്ര ചിന്തകരുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ട് മാധ്യമ സമൂഹം ഉറ്റുനോക്കുന്ന മഹത് വ്യക്തിയാണ് ശ്രീ രവിചന്ദ്രൻ. 12 മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇതിലുപരി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ചിന്തകനും പ്രഭാഷകനുമാണ്. നമ്മൾ ഈ വേദിയിൽ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള, ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുള്ള മാന്യദേഹമാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. വേദിയിലേക്ക് അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് നമ്മുടെ ആശയും ആവേശവുമായ രവിചന്ദ്രൻ മാഷിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ എല്ലാത്തരം ഭാഷകൾ ഉപയോഗിച്ച് ഞാൻ സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായിട്ട് ഇവിടെ സ്വാഗതം പറയാനുള്ളത് രാഹുൽ ഈശ്വർ. ഈ വേദിയിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി അദ്ദേഹമെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ആരും കുറ്റപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹം വിരുദ്ധ അഭിപ്രായക്കാരോട് കാണിക്കുന്ന അകമഴിഞ്ഞ സ്നേഹമാണ്. ഞങ്ങൾ ഒരുപാട് TV ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിശേഷിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്, ഞാൻ വഴിയെ പറയാം. എന്നാൽ അദ്ദേഹത്തെ എപ്പോൾ ക്ഷണിച്ചാലും അദ്ദേഹം ഞങ്ങളോടെടുക്കുന്ന സ്നേഹപൂർവമായ ആ ഒരു പെരുമാറ്റം, അഭിപ്രായം എന്തായാലും ശരി, അത് മാനവികതയിൽ നിറഞ്ഞുള്ള നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ആദറും ആക്ടിവിസ്റ്റുമാണ്. ചാനൽ ചർച്ചകളിലെ നിറ യുവ സാന്നിധ്യമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന TV ചർച്ചകളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. ഗ്ലോബൽ ലീഡർഷിപ്പ് ഫ്രം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട്. ഫിലോസഫിയിൽ ബിരുദമുണ്ട്. അമേരിക്ക, ലണ്ടൻ, ഹോങ്കോങ്, മലേഷ്യ, ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രസംഗ പര്യടനങ്ങൾ നടത്തിയിട്ടുള്ള മഹത് വ്യക്തിയാണ് അദ്ദേഹം. എന്നെ എവിടെയെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ പറയുന്നൊരു വാക്കാണ്, ഞാനും മുഹമ്മദ് ഖാനും ചർച്ചാ തൊഴിലാളിയാണ് എന്ന്. ആ തൊഴിലാളി സാഹാവിനെ ഞാൻ ഹൃദയംഗപൂർവമായിട്ട് ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തോളൂ. അടുത്തത് എനിക്ക് സ്വാഗതം പറയാനുള്ളത് ശ്രീകല ടീച്ചറിനെയാണ്. ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ
അവരുടെ പിതാമഹന്മാരെയാണ് നമ്മൾ ഓർമ്മിക്കാറുള്ളത്. ശ്രീകലക്ട്രിച്ചിനെ കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഓടി വന്ന ചിത്രം അവരുടെ മകൾ എഴുതിയ ഒരു പുസ്തകമാണ്, മരുന്ന് പുരട്ടാൻ വേണ്ടി മുറിവുണ്ടാക്കുന്നവർ എന്ന പുസ്തകം. എനിക്ക് അത് ഓർമ്മിച്ച് മാത്രമേ ശ്രീകല ടീച്ചറെ ഓർമ്മിക്കാൻ സാധിക്കുള്ളൂ. അവർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറാണ്, എ കെ ജി സി ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, വനിതാ സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, പൂക്കാസയുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്, 8 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. രാം പുനിയാനിയുടെ സംഘപരിവാറിൻ്റെ ഫാസിസം എന്ന പുസ്തകത്തിൻ്റെ തർജ്ജമ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന 3 പേരും ടി വിയിൽ നിറസാന്നിധ്യം അറിയിച്ചിട്ടുള്ളവരാണ്. സെലിബ്രിറ്റികളാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഇന്നത്തെ മുഖ്യ കഥാപാത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞാൻ ശശികല ടീച്ചറെയും ഈ വേദിയിലേക്ക് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് പി രമേശ് സാർ. ഞങ്ങളുടെ ആശയും ആവേശവും പിൻബലവും ആയി നിന്നിട്ടുള്ള വ്യക്തിയാണ്, അന്നും ഇന്നും ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള, ഞങ്ങൾക്ക് ഗൈഡൻസ് ആയി നിന്നിട്ടുള്ള വ്യക്തിയാണ് രമേശ് സാർ. അദ്ദേഹം പരിഷത്തിനെ നയിക്കുന്ന മാന്യത അദ്ദേഹമാണ്. ഇവിടെ ഈ ഹാൾ തിങ്ങി നിറഞ്ഞു കാണുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഉൾക്കൊള്ളാൻ അവകാശപ്പെടാൻ ഒരാളായ ബി രമേശ് സാറിനെ ഉദ്ഘാടകനായി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഇനി ഒരു കൂട്ടം ആളുകളെ കൂടെ പറഞ്ഞ് ഞാൻ ഈ ബോറടി അവസാനിപ്പിക്കാം. ഈ നിർമുക്ത എന്ന പേരിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇന്നത് കേരള ഫ്രീ തിങ്കേഴ്സ് സംഘടനാപരമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ പേരിൽ നമ്മൾ പേര് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സംഘടനയിൽ വിശ്വാസമില്ല എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. ഒരു ലൂസ് സംഘടനയാണ് നമ്മുടെ സംഘടന. പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി, അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ഇത്തരണത്തിൽ ഞാൻ പറയുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിർസാന്നിധ്യമാണ്. ഞാൻ 2-3 പ്രാവശ്യം നിങ്ങളോട് ക്ഷമ ചോദിച്ചു. ക്ഷമ ചോദിക്കത്തക്ക രീതിയിൽ ഹാള് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് വല്ലാത്തൊരു വളർച്ചയാണ് കാണിക്കുന്നത്. ഈ വളർച്ചയിൽ ഇത്രയും വളരാൻ വേണ്ടി സഹായിച്ച അറിയപ്പെടാത്ത കുറേ വ്യക്തികളുണ്ട്. അവരുടെ പേരൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല. വളരെ സജീവമായി ഇക്കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പട തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് സന്തോഷം തരുന്ന വിഷയമാണ്. ഒരു കാര്യം കൂടെ, വളരെ പ്രധാനമായ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ ഖജനാവ് കാലിയാണ്. ഈ നിറസാന്നിധ്യം അവിടെയും നിറയ്ക്കൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒപ്പിടാൻ വരുമ്പോൾ പാക്കറ്റുകൾ കൂടെ തപ്പിക്കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കയ്യൊപ്പിടണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്ന, ഇരിക്കുന്ന, പ്രത്യേകിച്ച് നിൽക്കുന്ന എല്ലാ പേരെയും കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇനി ഒരു സംഘടനാപരമായ അറിയിപ്പുണ്ട്, അത് ഇടയ്ക്ക് ഞാൻ നടത്തിക്കൊള്ളാം. നന്ദി. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് പ്രിയങ്കരനായ രമേശ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട സംവാദത്തിൻ്റെ മോഡറേറ്റർ ശ്രീകല ടീച്ചർ, ഇവിടെ ഒരുപക്ഷെ ഏറ്റവും ആളുകളെ ഇവിടെ എത്തിച്ച ശ്രീ രാഹുൽ ഈശ്വർ, ബീഫാണോ രാഹുൽ ഈശ്വർ ആണോ ഹോട്ട് കേക്ക് എന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. നമ്മുടെ പ്രിയപ്പെട്ട രവിചന്ദ്രൻ സാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബീഫ് വിവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട ഏറ്റവും രസകരമായ ഒരു കാർട്ടൂൺ, ഒരു ചിത്രം ഫേസ്ബുക്കിലൂടെ വന്നൊരു ചിത്രമാണത്. നിങ്ങളെല്ലാവരും കണ്ടു കാണും അത്. ഒരു ബാലറ്റ് പെട്ടിയിൽ നിന്ന് പശു ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് ഇനി ഞാൻ പോട്ടെ എന്ന് ചോദിക്കുന്നു. ഒരു ബാലറ്റ് പെട്ടിയിൽ നിന്ന് ഇങ്ങനെ തുറന്ന് പശു പുറത്തേക്ക് ഇറങ്ങിപ്പോവാ. നൗ ലെറ്റ് മീ ഗോ ഹോം. ഇനി ഞാൻ പോട്ടെ വീട്ടിലേക്ക്. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ്റെ തെരഞ്ഞ റിസൾട്ടിന് മുമ്പാണ് ആ കാർട്ടൂൺ വന്നത്. ഇലക്ഷൻ വരെ വളരെ ചൂടായി നിന്ന, സജീവമായി ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ബീഫ്. ഇനി ബീഫ് ചർച്ചയുടെയൊക്കെ ഭാവി, ഈ നിരോധനത്തിൻ്റെ തന്നെ ഭാവി എന്താവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഇത്തവണത്തെ വിഷയങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ NDA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ വിഷയം ഉണ്ടായിരുന്നു, ഞാനകത്തേക്ക് വരാം. ഇത്തവണത്തെ വിഷയം ആരംഭിച്ചത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും.
വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഒരു സർക്കുലറിൽ നിന്ന്, അവിടെ ബീഫ് വിളമ്പരുത്, നോൺ വെജിറ്റേറിയൻ വിളമ്പരുത് എന്നൊരു സർക്കുലറിൽ നിന്നാണ് ഇത്തവണത്തെ വിവാദങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ ഏഴ് എട്ട് മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു വർഷക്കാലം കൊണ്ട് ഇങ്ങനെ പതുക്കെ പടിപടിയായി ഉയർന്ന് അത് കത്തിപ്പടർന്ന് വരികയാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായത് മുഹമ്മദ് അഖ്താലിക്കിൻ്റെ വധത്തോടുകൂടി. അടുക്കളയിൽ ബീഫ് വിളമ്പി എന്ന പേരിൽ വധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അതോടുകൂടിയാണ് പെട്ടെന്ന് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം ചൂടുപിടിച്ചതും മുഴുവൻ പ്രശ്നങ്ങളും ഉടലെടുത്തതും. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ഓർമ്മയെ കുറച്ചും കൂടെ ഒന്ന് പുറകോട്ട് കൊണ്ടുപോയിട്ട്, കഴിഞ്ഞ എൻ ഡി എ ഗവൺമെൻറ്, ബി ജെ പിയുടെ നേതൃത്വത്തിലെ എൻ ഡി എ ഗവൺമെൻറ് കാലത്ത് ഈ ചർച്ചാ വിഷയമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ ആര്യന്മാർ ബീഫ് കഴിച്ചിരുന്നില്ല എന്നും ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്ന സംസ്കാരം ഉണ്ടാവുന്നത് മുസ്ലിങ്ങൾ വന്നതിന് ശേഷമാണ് എന്നും എഴുതിയപ്പോഴാണ്, എന്നൊരു തിരുത്തൽ വരുത്തിയപ്പോഴാണ് വലിയ ചർച്ചയായത്. അന്ന് ഇതൊരുപാട് ചർച്ചയായി. ബീഫ്, ഇന്ത്യയിലെ ബീഫ് കഴിക്കുന്നതിൻ്റെ ചരിത്രം മുസ്ലിങ്ങളിൽ തുടങ്ങുന്നത് മാത്രമാണോ എന്ന്. വാസ്തവത്തിൽ ആർ എസ് എസും ബി ജെ പിയും ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ച ആ ചരിത്രത്തിൻ്റെ രീതി, ചരിത്ര നിർമ്മിതിയുടെ രീതി തന്നെയാണ് തുടർന്ന് പോകുന്നത്. ബ്രിട്ടീഷുകാരാണ് ആദ്യമായി അവരുടെ ഒരു അന്നത്തെ ഭരണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇന്ത്യ ചരിത്രത്തെ ഹിന്ദു ഹിസ്റ്ററി എന്നും പിന്നീട് ഇസ്ലാം ഹിസ്റ്ററി എന്നും ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യൻ ഹിസ്റ്ററി എന്നും മൂന്നായിട്ട് വേർതിരിച്ചത്. അങ്ങനെ മൂന്ന് ചരിത്രങ്ങൾ ഇന്ത്യക്ക്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചരിത്രം ഏറ്റവും പുരോഗമനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യമാണ്. ആർ എസ് എസ് വാസ്തവത്തിൽ ക്രിസ്ത്യൻ ഹിസ്റ്ററി ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ അങ്ങനെ തന്നെ നിർത്തിയത്, ഹിന്ദു ഹിസ്റ്ററിയും പിന്നെ മുസ്ലിം ഹിസ്റ്ററിയും. മുസ്ലിം ഹിസ്റ്ററിക്ക് ശേഷം, അതായത് മധ്യകാലത്തിന് ശേഷം, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയേണ്ടത് അവർക്ക് ആവശ്യമായിരുന്നു. അപ്പം ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഴയ ചരിത്രത്തെ വീണ്ടും വായിക്കുകയും വീണ്ടും നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ 2002 2002 ആഗസ്റ്റിലാണെന്ന് തോന്നുന്നു, അതും വിവാദമുണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഡി എൻ ഝാ, നിങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടാവും, ദിജേന്ദ്ര നാരായൺ ഝാ എന്ന് പറയുന്ന ഒരു ചരിത്ര അധ്യാപകൻ, ജെ എൻ യുവിലൊരു ചരിത്ര അധ്യാപകൻ, വളരെ നാള് ബുദ്ധിമുട്ടി ഗവേഷണം നടത്തി ചരിത്ര ഗ്രന്ഥങ്ങളിൽ, അല്ല പഴയ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ, വേദങ്ങൾ തൊട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ബീഫ് കഴിക്കുന്ന അല്ലെങ്കിൽ പശുമാംസം കഴിക്കുന്നതിൻ്റെ ചരിത്രം പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് ദ ഹോളി കൗ ഇന്ത്യൻ ബീഫ് ആൻഡ് ഇന്ത്യൻ ഡയറ്ററി ഹാബിറ്റ്സ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഡയറ്ററി ഹാബിറ്റ്സ് എന്നുള്ളതായിരുന്നു. അതായത് വിശുദ്ധ പശു, പശുമാംസവും ഇന്ത്യയുടെ ഭക്ഷണശീലങ്ങളുടെയും ചരിത്രം എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അതങ്ങനെ വായിക്കാൻ കൊള്ളുന്ന പുസ്തകമൊന്നും ആയിരുന്നില്ല, ഒരുപാട് റെഫറൻസുകളുമായി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ സ്പർശിക്കപ്പെടാതെ കിടക്കേണ്ട ഒരു പുസ്തകമാണ്. 2002 ആഗസ്റ്റിലാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചില കുറിപ്പുകൾ അതിൻ്റെ പ്രസിദ്ധീകരിക്കുന്ന ആളുകൾ ഇൻ്റർനെറ്റിൽ ഇട്ടതോടെ വിവാദമായി, വലിയ വിവാദമായി എന്ന് മാത്രമല്ല ഒടുവിൽ ആ പ്രസാധകർ പിൻവാങ്ങി. മറ്റൊരു പ്രസാധകർ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ അവരുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി, ഒടുവിൽ അവരും പിൻവാങ്ങി. ശരിക്കു പറഞ്ഞാൽ ആ പുസ്തകം അങ്ങനെ ലഭ്യമല്ലാതായി. തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, ചായ തന്നെ, ഈ ഡി എൻ ചായയെ തന്നെ പോലീസ് എസ്കോർട്ടോടുകൂടി മാത്രമേ കോളേജിൽ പോകാൻ പറ്റുള്ള അവസ്ഥ വന്നു. ഒരുപാട് ദ്രോഹങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു. അങ്ങനെ വലിയ വിവാദമുണ്ട്. 2002-2003 കാലമാണെന്ന് ഓർക്കണം. ഒടുവിൽ ഏതായാലും 2009 മാത്രമാണ് ദ മിത്ത് ഓഫ് ഹോളി കൗ എന്ന പേരിൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടി ഇതിൻ്റെ വിവാദങ്ങൾ അവസാനിക്കേണ്ടതാണ്. ഒരു അക്കാഡമിക് വർക്ക്, ചരിത്രത്തിൽ നിന്ന് കണ്ടെടുത്ത ഒരുപാട് അറിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തിക്കൊണ്ട് വെച്ചൊരു പുസ്തകം,
അത് ഇന്നത്തെ വിവാദങ്ങൾക്ക് പിന്നെ ഒരു ഒരു പ്രസക്തിയുമില്ല. പശു നിരോധനം സംബന്ധി പശുമാംസ നിരോധനം സംബന്ധിച്ചോ ഹൈന്ദവ സംസ്കാരം സംബന്ധിച്ചുള്ള തെറ്റായ വാദങ്ങളെ മുഴുവൻ തകർക്കുന്ന ഒരു ആധികാരിക ഗ്രന്ഥമാണ്. പക്ഷേ ഫാസിസ്റ്റുകളുടെ പ്രത്യേകത ചരിത്രത്തെ മൂടുക എന്നുള്ളതാണ്, തംസ്കരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇന്നത്തേക്കുള്ള ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാബറി മസ്ജിദിന് ശേഷം നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ഫൈറ്റാണ് ഈ ഗോവധവുമായി ബന്ധപ്പെട്ടത്. സാധാരണ നമ്മൾ പറയും മനുഷ്യനാണ് ഒരു രാഷ്ട്രീയ മൃഗം, മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യൻ ബന്ധപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ മൃഗങ്ങളാണ്. പശുവും ഒരു രാഷ്ട്രീയ മൃഗമാണ്. ഇപ്പോൾ പശുവാണ് നമ്മുടെ രാഷ്ട്രീയ മൃഗം. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും രാഷ്ട്രീയവും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്കിതിനെ നേരിടാൻ കഴിയുകയുള്ളൂ. ആ ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംവാദം തുടരാം. എല്ലാവർക്കും നന്ദി. ഈ സംവാദം തുടങ്ങാൻ വേണ്ടിയിട്ട് മോഡറേറ്ററെ ക്ഷണിക്കുന്നു. ഇവിടെ ലൈവ് സ്ട്രീം ഉള്ളതുകൊണ്ട് മോഡറേറ്റർ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കണം. ബാക്കിയുള്ള സമയങ്ങളിൽ അവിടെ സംസാരിച്ചാൽ മതി. സമയം അറിയിക്കാനായിട്ട് ബെല്ലും വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം മോഡറേറ്റർ ഇവിടെ സംസാരിക്കുക. ഉപസംഹാരത്തിനും മോഡറേറ്റർ ഈ വേദിയിലേക്ക് വരേണ്ടി വരും. അവരെ ക്ഷണിച്ചോളൂ. ഈ സംവാദ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള നിരവധി സുഹൃത്തുക്കൾ അതിനെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായം പറയുകയുണ്ടായി. ഒന്നിനോട് ഞാൻ പ്രതികരിച്ചിട്ടില്ല. അവരുന്നയിച്ചതിൽ വിവിധ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ എന്നതാണ്. ആക്ഷേപിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ്, ആ കമൻ്റ് വന്നിട്ടുള്ളത്. ഇവിടെ ഉദ്ഘാടനത്തിൽ സാറ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ ലാഭ ഇച്ഛയുമായി ബന്ധപ്പെട്ടും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൻ്റെ പ്രസക്തി അതോടെ അവസാനിച്ചു എന്ന് നമ്മുടെ സമൂഹവും പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുകയാണ് എന്നാണ് ആ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് കേവലം ഒരു ഡിബേറ്റ് അല്ല, അതിനുള്ള ഒരു വിഷയം മാത്രവുമല്ല. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഇത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ പെടുന്ന ഭക്ഷണ ശീലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടി അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾ ഏത് സമൂഹത്തിലാണ് ഉയരുന്നത് എന്നത് മറ്റൊരു വിഷയമാണ്. നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയെ സംബന്ധിക്കുന്ന സവിശേഷതകൾ, ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രസക്തമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി വയ്ക്കപ്പെട്ട കേവലമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിച്ചാൽ പോലും ലോകരാഷ്ട്രങ്ങളിൽ വ്യത്യസ്തമാണ്. ഇനി ആ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ ആശയങ്ങൾ, മതനിരപേക്ഷതയും ജനാധിപത്യവും ഉൾപ്പെടെയുള്ളവ, ഇന്ത്യയെ സംബന്ധിച്ച് ഭരണഘടന എഴുതാൻ വേണ്ടി മാത്രം നമ്മൾ രൂപീകരിച്ചെടുത്ത പദങ്ങളോ ആശയങ്ങളോ അല്ല എന്നും അവ ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു വന്ന, സ്വാഭാവികമായി ഉയർന്നു വന്നവയാണെന്നും ഇന്ത്യയുടെ ചരിത്രം പറയുന്നുണ്ട്. മോഡറേറ്റർ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഇതിനെ ആമുഖത്തിൽ അവതരിപ്പിക്കുവാൻ, ആമുഖ സമയത്ത് അവതരിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ധാർമ്മികമായി ശരിയുമല്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് എവിടെ നിന്നുകൊണ്ടാണ് എന്നും എന്തിനെക്കുറിച്ച് ആണ് എന്നും അതിന് മനുഷ്യ ജീവിതവുമായി എത്രമാത്രം അടുപ്പം ഉണ്ട് എന്നും സൂചിപ്പിക്കുക മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ അവതരണം, സംവാദം 1 മണിക്കൂർ 50 മിനിറ്റ്
കൊണ്ട് അവസാനിക്കത്തക്ക വിധത്തിലാണ് സംഘാടകർ ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യ റൗണ്ടിൽ രണ്ട് അവതാരകർക്കും വിഷയ അവതാരകർക്കും 10 മിനിറ്റ് വീതമാണ് അനുവദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ റൗണ്ട് അവർ അവതരിപ്പിച്ച ആശയങ്ങളുടെ, ഒന്നാം റൗണ്ടിൽ അവതരിപ്പിച്ച ആശയങ്ങളുടെ വിപുലീകരണവും വിമർശനവുമാണ്. അതിനും ഇരുവർക്കും 10 മിനിറ്റ് വീതം അനുവദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ റൗണ്ട് സ്ഥിരീകരണവും ഖണ്ഡനവുമാണ്. അവിടെയും രണ്ടുപേർക്കും 10 മിനിറ്റ് വീതമാണ് നൽകിയിട്ടുള്ളത്. നാലാമത്തെ റൗണ്ട് സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് 15 മിനിറ്റ് വീതം ആണ് അനുവദിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ റൗണ്ട് സംവാദത്തിൻ്റെ സംഗ്രഹമാണ്. രണ്ടുപേർക്കും 5 മിനിറ്റ് വീതം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് സംവാദം മുന്നോട്ട് പോവുക. എല്ലാ മേഖലയിലും നമ്മൾ പുലർത്തേണ്ട ജനാധിപത്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും അടക്കം ഉള്ള തലങ്ങൾ ഈ സംവാദത്തിലും ഉണ്ടാകണം എന്ന് മോഡറേറ്റർ എന്ന നിലയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സംവാദം തുടങ്ങി വയ്ക്കുന്നതിനായി രാഹുൽ ഈശ്വറിനെ ക്ഷണിക്കുന്നു. 10 മിനിറ്റ്, 4 കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സമയവും പോയിന്റുകളും പറഞ്ഞാൽ തുടങ്ങാറുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ എല്ലാ ഡിബേറ്റുകളും ചൂടല്ല വെളിച്ചം പകരട്ടെ എന്നും എല്ലാ ഡിബേറ്റിലൂടെയും സത്യവും ശരിയും സമന്വയവും കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള ഒരു കരുത്ത് ജഗദീശ്വരൻ, വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ നമുക്ക് തരട്ടെ എന്ന് പ്രതീക്ഷയുണ്ട്. ആദ്യം തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ശ്രീ രമേശ് സർ, ആരാധ്യയായ മോഡറേറ്റർ ശ്രീമതി പി എസ് ശ്രീകല, സഹോദര തുല്യനും വളരെ പ്രിയപ്പെട്ട, ഞങ്ങൾ ഒരുപാട് ചർച്ചകളിൽ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്, നിങ്ങളെല്ലാം ഞങ്ങളെ തന്നെ ചർച്ചാ തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്, അങ്ങനെ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് ഖാൻ, സ്വതന്ത്ര ലോകത്തിൻ്റെ ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ ആൾക്കാർ, യൂട്യൂബിൽ ഈ ഡിബേറ്റ് കാണുന്നവർ, അനു വിനോദിനെ പോലെ, ശ്രീ വിശാഖനെ പോലെ കുറേ ആൾക്കാരെ ഇവിടെ, സുഹൃത്തുക്കളെ ഇവിടെ കാണുകയുണ്ടായി, അവർ പ്രിയപ്പെട്ട ഡോക്ടർ ബുദ്ധിസ് കൃഷ്ണൻ, പ്രത്യേകിച്ച് എണീറ്റ് എന്നത് കേൾക്കുന്ന ഓരോരുത്തരും, ഞാൻ പണ്ട് ഈ ഡിബേറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കവിയരങ്ങിലൊക്കെ വി ജെ ടി ഹാളിലൊക്കെ തന്നെ പലയിടത്തും പോയി നിന്ന് കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. പ്രത്യേകിച്ച് അവരോടും ഒരുപക്ഷെ ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തി ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഇത്രയും കമ്മിറ്റഡായ എനർജിയുള്ള പ്രിയപ്പെട്ട ശ്രീ രവിചന്ദ്രൻ സാർ, അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, പാഷൻ, അദ്ദേഹം വിശ്വസിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി ശക്തമായി പടവരുതാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്, നിരന്തര പുസ്തകങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, യൂട്യൂബിലൂടെ ജനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എത്തിക്കാൻ കഴിയുന്ന ശ്രീ രവിചന്ദ്രനെ പോലൊരു വ്യക്തി, സാറിനോടും ടീച്ചറിനോടും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ പ്രായമുള്ള എനിക്ക് ഡിബേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും എനിക്ക് അവസരം തന്നതിലും വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒരു പക്ഷേ ഫ്രീ തിങ്കേഴ്സിൻ്റെ, യുക്തിവാദികളുടെ ഏറ്റവും ഒരു നന്മ, വിശ്വാസികളുടെ ഭാഗത്ത് നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ വേണ്ട രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയാത്തൊരു കാര്യം ഈ രീതിയിൽ ബൗദ്ധിക സംവാദങ്ങൾ വേണ്ട രീതിയിൽ നടത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വികാരപ്രധാനമായിട്ട് വിശ്വാസത്തെ കൊണ്ടുപോകുമ്പോൾ വിചാരങ്ങൾക്ക് അതിനെ വേണ്ട രീതിയിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ന്യൂനതയുണ്ട്. ആ ന്യൂനത പരിഹരിക്കാൻ മുമ്പും ശ്രമിച്ചിട്ടുണ്ട്, ശ്രമിക്കുകയാണ്, പക്ഷേ അതിൻ്റെതായ ഒരു സ്ലോ പ്രോസസ്സാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഇന്ത്യയിൽ ബീഫ് നിരോധിക്കണമോ എന്ന ചോദ്യം, ഫസ്റ്റ് പോയിന്റ്, അത് വളരെ ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം അതിന് ഒന്നെങ്കിൽ ഒരു ലോജിക്കൽ ഫാലസികളുടെ ഭാഷകളിൽ പറഞ്ഞാൽ ഒരു ഫോൾസ് ഡൈലമ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം, ഫോൾസ് ബൈനറി, ഈതർ ഓർ ഫാലസി എന്നൊക്കെ പറയുന്നത് പോലെ, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞോണം എന്ന് പറയുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ പോലെ സങ്കീർണമായ, കോംപ്ലക്സായ, കോംപ്ലിക്കേറ്റഡ് ആയ സാംസ്കാരിക വൈവിധ്യമുള്ള നാട്ടിൽ പലപ്പോഴും യെസ്സിനും നോയിടും ഇടയിലാണ് ശരിയും സത്യവും ഒക്കെ നിലകൊള്ളുന്നത്. ഞാൻ ഒരിക്കലും മറ്റൊരു ലോജിക്കൽ ഫാലസിയായ ആർഗ്യുമെൻറ്റം ആഡ് ടെമ്പറാൻറ്റിയം എന്ന് പറയുന്ന ഇല്ലാത്ത മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാക്കണം എന്ന് വാദിക്കുന്ന ആളല്ല. പക്ഷേ ചില കാര്യങ്ങളിൽ കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, ഗ്രേയുമുണ്ട്. ചില കാര്യങ്ങളിൽ യെസ് ഉണ്ട്, നോ ഉണ്ട്, ഇതിനിടയിലുള്ള സ്പേസ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ആ രീതിയിൽ ഒരു മിഡിൽ ഗ്രൗണ്ട് സാധ്യമാകുമെങ്കിൽ ആ മിഡിൽ ഗ്രൗണ്ട് ആയിരിക്കും എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ പോയിന്റ്, ഉറപ്പായിട്ടും ഒരു കാരണവശാലും ബീഫിൻ്റെ രാഷ്ട്രീയം,
ബീഫ് നമുക്കെല്ലാം അറിയാം, ആഹാരം എന്നത് ഒരു വെളിയിലുള്ള ലെവലിലേ ഉള്ളൂ. ഒരു ലെവലിലും കൂടെ താഴോട്ട് പോയാൽ അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് പറയാം. ഒരു ലെവലും കൂടെ താഴോട്ട് പോയാൽ ശ്രീ രമേശ് സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ അതൊരു രാഷ്ട്രീയ വിഷയമാണ്. സത്യസന്ധമായി ആ രാഷ്ട്രീയ വിഷയത്തെ കാണണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ, ശ്രീകല ടീച്ചറിൻ്റെ അഭിപ്രായത്തോട് 100% യോജിപ്പാണ്. അതിനൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്, പൊളിറ്റിക്കൽ വിഷൻ ഉണ്ട്. ശരിയോ തെറ്റോ എന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറിയിരിക്കാം, പക്ഷേ അതൊരു രാഷ്ട്രീയ വിഷയമാണ് എന്ന് സത്യസന്ധമായി കണ്ടുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു കാവിയറ്റ്, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്തുകൂടാത്തൊരു കാര്യം, വളരെ മുതിർന്ന ബി ജെ പി നേതാക്കളായ ശ്രീ സുശീൽ മോദിയെ പോലെ, മുക്തർ അബ്ബാസ് നഖ്വിയെ പോലെ ബീഫ് കഴിക്കുന്നവരും ബീഫ് കഴിക്കാത്തവരും തമ്മിലുള്ള യുദ്ധമാണെന്ന് പറയുക, അതും ഇതേപോലെ ഒരു ലോജിക്കൽ ഫാലസിയാണ്. അല്ലെങ്കിൽ ബീഫ് കഴിക്കേണ്ടവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുക, ഇത്തരം പ്രസ്താവനകൾ ഒരു കാരണവശാലും ഉണ്ടാകണം. ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ പശുവിനെയോ ബീഫിനെയോ ഉപയോഗിക്കുന്നത് തികച്ചും തെറ്റാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നമുക്ക് ബീഫ് ഫെസ്റ്റിവലും പോർക്ക് ഫെസ്റ്റിവലും അല്ല വേണ്ടതെന്ന ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഓർമ്മിപ്പിച്ചുകൊണ്ട്, പശുവും പന്നിയുമല്ല അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ് ഇവിടെ പ്രശ്നം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇതേ പശുവിൻ്റെയും പന്നിയുടെയും പേരിലാണ് നമ്മൾ ഒന്നിച്ചത്. ആ പശുവും പന്നിയും തർക്കിക്കുമ്പോഴും നമ്മളെ വിഘടിപ്പിക്കരുത്, ഡിബേറ്റ് ചെയ്യുമ്പോഴും നമ്മളെ പരസ്പരം അടികൂടിക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു മിഡിൽ ഗ്രൗണ്ടിന് ശ്രമിക്കുകയാണ്. നമുക്ക് സാധ്വി പ്രാഞ്ചിയെ പോലെ ഒരു വശത്ത്, സോറി പ്രാച്ചിയെ പോലെ ഒരു വശത്ത് ഒരു വൈകാരികമായ മനോരോഗ വർഗീയ ജൽപ്പനങ്ങൾ പറയുന്നവർ ഒരു വശത്തും, മറുവശത്ത് ഒവേസിയെ പോലെ 15 മിനിറ്റ് കൊണ്ട് 100 കോടി ഹിന്ദുക്കളെ കൊല്ലുമെന്ന് പറയുന്ന ഒവേസിയെ പോലെ ഉള്ളവരും, രണ്ടും ഈ രണ്ട് എക്സ്ട്രീമുകളും ഒഴിവാക്കി ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്താൻ കഴിയുമോ? ഇതാണ് ഏറ്റവും പ്രധാന ചോദ്യങ്ങളിലൊന്ന്. മൂന്നാമത്തെ കാര്യം, നിരോധിക്കണോ എന്ന ചോദ്യത്തിന് ഓൾറെഡി ബീഫ് എന്ന വാക്കിൻ്റെ അർത്ഥം പശു ഇറച്ചി എന്നാണെങ്കിൽ 20 സംസ്ഥാനങ്ങളിലോളം ഓൾറെഡി നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളം, വെസ്റ്റ് ബംഗാൾ, അരുണാചൽ പ്രദേശ്, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം ഒഴിച്ച് ബാക്കി ഏകദേശം 20 സംസ്ഥാനങ്ങളിൽ ഇത് ഓൾറെഡി നിരോധിച്ച കാര്യമാണ്. ഒന്ന്, രണ്ട്, ഇത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ Article 48 സൂചിപ്പിക്കുന്നത് പോലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ സൂചിപ്പിക്കുന്നത് പോലെ, Article 48 ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. Article 48 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത് പോലെ, കൃഷിയും മൃഗസംരക്ഷണവും ശാസ്ത്രീയമായ രീതിയിൽ സംഘടിപ്പിക്കുകയും പശുക്കളുടെയും പശുക്കിടാങ്ങളുടെയും കറവയുള്ളതും ഉഴവിനുള്ളതുമായ മാടുകളുടെ ഇനങ്ങൾ നിലനിർത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും അവയുടെ വധം നിരോധിക്കുകയും ചെയ്യുക എന്ന് മഹാനായ അംബേദ്കർ എഴുതി വെച്ച ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നാ കുറച്ചുകൂടെ മുമ്പുള്ള Article 44 ഒരു യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളൊരു റിയാലിറ്റി ഇതിലുള്ളതുകൊണ്ടാണ് Article 42 എന്ന വകുപ്പ് ഭരണഘടനയെ വന്നത്. Article 48 ഉള്ളതുകൊണ്ടല്ല ഒരു കൗ പ്രൊട്ടക്ഷൻ എന്ന സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യയിൽ വന്നത്. കൗ പ്രൊട്ടക്ഷൻ എന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് Article 48 ഇന്ത്യൻ ഭരണഘടനയിൽ വന്നത്. ആ ഭരണഘടനയുടെ രസകരമായ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡിബേറ്റുകളിൽ, ഒരുപക്ഷെ അതൊരു രസകരമാണ്, ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡിബേറ്റുകൾ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി 1948, ഇന്ന് നമ്മൾ നവംബർ 11 അന്ന് നവംബർ 5, 11, 14 ഒക്കെ 48 ഡിബേറ്റ്സിൽ സൂചിപ്പിക്കുന്നത്, ഞാൻ കൃത്യമായ ഡേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണന്റെ അടക്കമുള്ള മൃഗങ്ങളാണ് പശു എന്നും അതിനെ സംരക്ഷിക്കാനുള്ളൊരു സെന്റിമെന്റ്സും വേണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലെ ഡിബേറ്റ്സിൽ തന്നെ പലതവണ ഒരു സെന്റിമെന്റ്സ് വരികയുണ്ടായി. എനിക്ക് തോന്നുന്നു അംബേദ്കർ അന്നത്തെ ഹിന്ദുത്വവാദികളുമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോംപ്രമൈസ് ചെയ്തതാണ്. അതായത് ഇത് നിയമമാക്കണം എന്നവർ പറഞ്ഞു. അതായത് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലെ ഡിബേറ്റിൽ അൺടച്ചബിലിറ്റി നമ്മൾ നിരോധിച്ചു, അതേപോലെ കൗസ്ലോട്ടറും നിരോധിക്കണം എന്ന വാദഗതി ഹിന്ദുത്വവാദികളെന്ന് ഇന്ന് വിളിക്കുന്ന, അന്നത്തെ ഹിന്ദു റൈറ്റ് എന്ന് വിളിക്കുന്ന ആൾക്കാർ മുൻപോട്ട് വെച്ചു. കുറച്ചുകൂടെ സോഷ്യലിസ്റ്റ് എന്നും ലെഫ്റ്റ് എന്നും വിളിക്കുന്ന ആൾക്കാർ അതൊന്നും പറ്റില്ല, പശു അല്ല നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞ് വാദിക്കുകയുണ്ടായി. അപ്പം അംബേദ്കർ ഇതിനിടയിൽ ഒരു മധ്യമാർഗം പിടിച്ചായിരിക്കണം ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വെച്ചത്. നിയമമാക്കിയില്ല, അതായത് കൊല്ലുന്നത് നിയമമല്ലാന്ന് പറഞ്ഞുമില്ല, എന്നാൽ തെള്ളിക്കളഞ്ഞുമില്ല, ഇതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ 48 ഭാഗം വെച്ചു. നാലാമത്തെ പോയിന്റ്, അവസാനത്തെ പോയിന്റ്, 8 മിനിറ്റായി, അവസാനത്തെ പോയിന്റ്, സുപ്രീം കോടതി നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു ലോ കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ്, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി കേസ് നമ്പർ 4090
1937 മുതൽ 40 1998 സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് മിർസാപൂർ മോട്ടി ഖുറേഷി കസബ് ജമാഅത്തിൽ ആറംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ലഹോത്തിയും അഗർവാളും അരുൺകുമാറും മാത്തൂറും തക്കീറും ബാലസുബ്രഹ്മണ്യവും അടക്കം ഇക്കണോമിക് കൾച്ചറൽ സെന്റിമെന്റ്സിനെ കണക്കിലെടുത്തുകൊണ്ട് ഗോവധ നിരോധനം എന്ന ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിധി അപ്ഹോൾഡ് ചെയ്യുകയുണ്ടായി. ഗുജറാത്ത് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ കൗസ്ലോട്ടർ ബാൻ ചെയ്യുന്ന ഗുജറാത്തിലേക്ക് സർക്കാരിന്റെ വിധി അവർ തള്ളിക്കളഞ്ഞു. പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ച് മുമ്പോട്ട് വരികയുണ്ടായി. അപ്പോൾ ഇതൊരു വളരെ സങ്കീർണമായ വിഷയമാണ്, ഒരു യെസിലും നോയിലുമല്ല, ഒരുപാട് സങ്കീർണതകൾ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് ഇതിലുണ്ട്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ 1947 പാകിസ്ഥാൻ വിഭജിച്ചു പോയപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ 6-ൽ 1-ൽ 7-ൽ 1 ഉള്ള വ്യക്തികൾക്ക് ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അതിനേക്കാൾ കൂടുതൽ അന്ന് മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ തീവ്ര ഹിന്ദു സ്വരത്തിലെ ആൾക്കാർ വാദിച്ചു, നമുക്കൊരു ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യ പ്രഖ്യാപിക്കണം. കാര്യം അപ്പുറത്തൊരു മുസ്ലിം രാഷ്ട്രം വന്നു കഴിഞ്ഞു, പാകിസ്ഥാൻ. പാക് എന്ന് പറഞ്ഞാൽ പ്യുർ, അവർ പ്യുറാണ്. ബാക്കിയുള്ള ഇന്ത്യക്കാരും ഇന്ത്യയിൽ ജീവിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇംപ്യുർ ആണ് എന്ന് പറഞ്ഞൊരു പാകിസ്ഥാൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദു നേഷനായി പ്രഖ്യാപിക്കണമെന്ന് ഒരുപാട് സമ്മർദ്ദം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർഫാദേഴ്സിൻ്റെയിൽ ഉണ്ടായിരുന്നു. അതിശക്തമായി അതിനെ എതിർത്തുകൊണ്ടാണ് ഒരു സെക്യുലർ സ്റ്റേറ്റായി ഇന്ത്യ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റാണ്, ഒരു മതത്തിൻ്റെയും രാഷ്ട്രമല്ല, ഇതൊരു ഹിന്ദു പാകിസ്ഥാൻ അല്ല എന്ന് ശക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ശക്തമായ സെന്റിമെന്റ്സ് നിലനിൽക്കുമ്പം പോലും അതിനെ എതിർത്തുകൊണ്ടാണ് ഇതൊരു സെക്യുലർ നേഷനാണ് എന്ന് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തത്. തീർച്ചയായും എല്ലാ വിധത്തിലുമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ചെക്സ് ആൻഡ് ബാലൻസസ് ഇവിടെയുണ്ട്. ഇവിടെ 8 മിനിറ്റ് ആകുമ്പോൾ പറയണേ ടീച്ചർ, എത്ര മിനിറ്റ് ആകുമെന്ന് പറയാം. ഇവിടെ ബാബറി മസ്ജിദ് അടക്കമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. തീർച്ചയായും ആധുനിക സെക്യുലർ ഇന്ത്യയുടെ മുഖത്തേറ്റ അടിയാണ് ബാബറി മസ്ജിദ്, ഒരു കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ടീച്ചർ പറയാതെ പോകുന്ന കാര്യം, രമേശ് സാർ പറയാതെ പോകുന്ന കാര്യം, അതിനും 2 വർഷം മുമ്പാണ് 400,000+ കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീർ വാലിയിൽ നിന്ന് കൊന്നു തല്ലിയതും അരിഞ്ഞിളകിയതുമല്ല ഇവിടെ വന്നത്. അതിനെക്കുറിച്ച് പറയില്ല, കാര്യം അത്തരം കാര്യങ്ങൾ അങ്ങ് മറച്ചു വെക്കും. അപ്പൊ ഈ ഇരട്ടത്താപ്പാണ് അതിന്റെ പ്രശ്നം. ബാബറി മസ്ജിദ് തെറ്റാണ്. ഗുജറാത്ത് കലാപങ്ങളെ കുറിച്ച് വലിയ വായിൽ പറയും, പക്ഷേ ഗോദ്രയിൽ 55 പേരെ കൊന്നത് പറയില്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഇരട്ടത്താപ്പ് നമ്മൾ ഇതിൽ കാണിക്കരുതെന്നും ആൻഡ് ഐ വുഡ് ലൈക്ക് ടു എൻഡ് ബൈ സേയിങ് ഇന്ത്യ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ കാര്യം പറഞ്ഞു. സാക്ഷാൽ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് വിളിച്ചിരുന്ന, നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് വിളിച്ചിരുന്ന ബാലാസാഹിബ് താക്കറെ, ബോംബെയുടെ പുലിയും സർക്കാരും ഒക്കെ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വോട്ടവകാശം എടുത്തു കളഞ്ഞ രാജ്യമാണ് ഇന്ത്യ. സാക്ഷാൽ ബാലാസാഹേബ് താക്കറെ ബോംബെയിലെ സിംഹമായി ബോംബെ ഭരിച്ചിരുന്ന കാലത്ത്, മാധോശ്രീയിലേക്ക് കോൺഗ്രസും ബി ജെ പിക്കാരും എല്ലാം പോയി അദ്ദേഹത്തിന്റെ കാലു തൊട്ടിരുന്ന കാലത്ത്, അദ്ദേഹം മതപരമായ വർഗീയമായ പരാമർശങ്ങളുടെ ഒരു ലക്ഷ്മണരേഖ കടക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വോട്ടവകാശം, വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, ജനാധിപത്യത്തിലെ ഏറ്റവും ബേസിക് റൈറ്റ് ആണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, ആർക്കും അതുണ്ട്, ആ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് പോലും എടുത്തു കളഞ്ഞ രാജ്യമാണ് ഇന്ത്യ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിഷ്പക്ഷത, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗാന്ധിയൻ സെൻട്രൽ കോർ. ആ സെൻട്രൽ കോറിൽ നിന്നുകൊണ്ട് തീർച്ചയായും ഈ വിഷയം ഡിബേറ്റ് ചെയ്യണമെന്നും ഇതിന്റെ സമസ്ത തലങ്ങളും സർവതല സ്പർശിയായി സമഗ്രമായി ചർച്ച ചെയ്യണമെന്നും എന്റെ വാദഗതി കൺക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് മുമ്പോട്ട് വെക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ Article 48 ആണ്. മതപരമല്ല, സാംസ്കാരികമല്ല, ഭരണഘടനാപരമായ ഒരു ആർഗ്യുമെന്റ് മുമ്പോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാദഗതി അവസാനിപ്പിക്കുന്നു. നന്ദി, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, അതായത് ഇന്ത്യയിലെ ബീഫ് നിരോധിക്കണമോ എന്നുള്ള ചോദ്യം. ഇന്ത്യയിലെ ബീഫ് നിരോധിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, 29-ൽ 24 സ്റ്റേറ്റുകളിലെ ബീഫ് ഇതിനകം നിരോധിച്ചിട്ടുണ്ട്. അതും ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇന്ത്യയിലെ ബീഫ് നിരോധിക്കണമെന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ പ്രസക്തമാകുന്നത് കേരളത്തിൽ ബീഫ് നിരോധിക്കണമോ എന്നുള്ള ചോദ്യമായി അത് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ബീഫ് നിരോധിച്ച ഒരുപാട് സ്റ്റേറ്റുകൾ ഇതിനകം തന്നെ നിലവിലുണ്ട്. അപ്പോൾ ഈ ചോദ്യം ശരിക്കും അതിൻ്റെ പരമമായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നിരോധനം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നിരോധനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരേന്ദ്രമോദി സർക്കാർ മഹാരാഷ്ട്രയിലേക്ക് അവതരിപ്പിച്ച ബില്ലിൻ്റെ മാതൃകയിലുള്ള ബില്ലുകൾ അവതരിപ്പിക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബ്ലാങ്കറ്റ് ലോ വരുമോ എന്നുള്ള ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നതും. അതിൻ്റെ വളരെ കൃത്യമായ എൻ്റെ ഉത്തരം പാടില്ല എന്നുള്ളതാണ്. രണ്ട്, ഈ നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടാവാം. 10-400 വരുന്ന വൃദ്ധ മാതാപിതാക്കൾ ഗുരുവായൂരുണ്ട്. വലിയ ആനയും അമ്പാരിയും താളവും ഒക്കെ ആയിട്ട് കോളസിനകത്തും പജോറക്കകത്തും ഒക്കെ കൊണ്ടുപോയി തള്ളുകയാണ്.
ഇരട്ടക്കുറിയും ചാമ്പലും ഒക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോഴും അച്ഛനും അമ്മയും അവിടെ ആയിരിക്കും. അവനവന്റെ വൃദ്ധ മാതാപിതാക്കളോട് പോലും മര്യാദ കാട്ടാൻ കഴിയാത്ത ഒരു സമൂഹം. പശുക്കളെ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2014 കേന്ദ്ര മന്ത്രി രാധേശ്യാം പാർലമെന്റിൽ വെച്ചൊരു കണക്കനുസരിച്ച് ഏതാണ്ട് 519 കോടി നാൽക്കാലികൾ ഉള്ളതിൽ 30 കോടിയോളം വരുന്ന പശുക്കളും കാളകളും ഇന്ത്യയിലുണ്ട്. ഈ 30 കോടി വരുന്ന പശുക്കളും കാളകളിലും നിങ്ങൾ എങ്ങനെയാണ് പോറ്റുക? നിങ്ങളുടെ വീട്ടിൽ പാർപ്പിക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ബീഫ് നിരോധിക്കണമോ വേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ബീഫ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളിവിടെ പോത്തിറച്ചിയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ പോത്തിറച്ചിയാണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, കേരളത്തിൽ പശുക്കളെയും കാളകളെയും കൊല്ലുന്നുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയും. ബേസിക്കലി പോത്തിറച്ചിയാണ്. അപ്പം നമ്മൾ പശുവിനെ സംരക്ഷിക്കണമല്ലോ, പശുവിനെ കൊല്ലാൻ പാടില്ലെങ്കിൽ അതിനെ സംരക്ഷിക്കണം. എങ്ങനെ സംരക്ഷിക്കും എന്നുള്ള നമുക്ക്, ഒരു പശു ശരാശരി 25 മുതൽ 30 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്ന് കണക്ക് കൂട്ടിയാൽ ഒരു 5-6 പ്രസവം മാക്സിമം ഒരു 10 വർഷത്തേക്ക് അത് പാല് തരും. ബാക്കി വരുന്ന ഒരു 15-20 വർഷത്തോളം ഒരു പശുവിനെ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഒരു കാളയെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ പോറ്റുന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് ഈ ഗോശാലകൾ എന്നുള്ള ഒരു മറുപടിയാണ് ഇവർ സ്ഥിരം പറയുക. ഗോശാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന് വേണ്ടി മാത്രമായിട്ട് അതിൻ്റെ പാലിയേറ്റീവ് ക്ലിനിക്കുകളായിട്ട് അതിനെ അവസാനം വരെ പോറ്റുന്ന ശാലകളാണ്. ഇന്ത്യയിലെമ്പാടും ഗോശാലകളുണ്ട്. ഈ ഗോശാലകളിൽ എത്ര പശുക്കളെ പോറ്റാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന 30 കോടി പശുക്കളെ പോറ്റാനാണെങ്കിൽ ഒരുപക്ഷെ പസഫിക് സമുദ്രത്തേക്കാൾ വലിയ ഗോശാലകൾ, അതിനേക്കാൾ വിസ്തൃതിയുള്ള ഗോശാലകൾ നമുക്ക് ആവശ്യമായത്. അങ്ങനെയുള്ള ഗോശാലകളൊന്നും സാധ്യമല്ല. നിങ്ങൾ തെരുവുകളിലൊക്കെ നോക്കുക, ഉത്തരേന്ത്യൻ തെരുവുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പശുവും കാളയും ഇങ്ങനെ പോവുകയാണ്. അത് മൂത്രം ഒഴിക്കുമ്പോൾ ചെന്ന് UGC-ക്കാരി എന്നത് പിടിക്കുന്നു, കുടിക്കുന്നു, അതിൻ്റെ ചാണകം വാരി വളരെ ദിവ്യമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് അദ്ദേഹം Article 48 കാര്യം പറഞ്ഞു. Article 48 വളരെ കൃത്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. Article 48 പ്രകാരം ഇന്ത്യയിലെ പശുവധം നിരോധിക്കാനായിട്ട് യാതൊരു വകുപ്പുമില്ല. അത് വളരെ തെറ്റായ ധാരണയാണ്. പശുവധം നിരോധിക്കുക എന്ന് പറയുന്ന രീതിയിൽ എല്ലാ പശുക്കളുടെയും വധം നിരോധിക്കുക എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കിയിരിക്കുന്ന നിയമം Article 48 അന്തസ്സത്തേക്ക് വിരുദ്ധമാണ്. യാതൊരു സംശയമില്ല. ഞാനത് സെക്കൻഡ് റൗണ്ടിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വരുന്നു. ഇതിനെക്കുറിച്ച് 2 കോടതി വിധികളുണ്ട്. ഒന്ന് ഖുറൈഷി 58 ഖുറൈഷി വിധിയും SC വിധി, അതായത് സുപ്രീംകോർട്ടിൻ്റെ വിധി, അതുപോലെ തന്നെ 2005 വിധി. ഈ 2 വിധികളും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. മതപരമായി ജഡ്ജിമാർ തന്നെ മതവികാരത്തിനടിപ്പെട്ട് അടിസ്ഥാന ലോജിക്കുകൾ പോലും മറന്നുകൊണ്ട് വിധി പ്രഖ്യാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നമുക്ക് 2nd റൗണ്ടിൽ ചർച്ച ചെയ്യാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. പശുവധം ഇന്ത്യയിൽ പൊതുവിൽ പല സ്റ്റേറ്റുകളിലും നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിരോധിച്ച പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ സങ്കീർണമായിട്ടുള്ളത്. മലയാളികൾ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇവിടുന്ന് ട്രെയിൻ കയറുന്ന ഒരു മലയാളി, അവൻ്റെ പാത്രത്തിനുള്ളിൽ ഒരു 1-2 ബീഫിൻ്റെ ഫ്രൈ കഷ്ണം ഇരിക്കുകയാണ്. അവൻ ട്രെയിനിൽ വെച്ച് കുറച്ച് കഴിക്കുന്നു, അവിടെ ചെന്ന് അറിയാതെ അവൻ്റെ ചോറ്റുപാത്രത്തിൽ ബാക്കി വരിക, അതവിടെ വെച്ച് കണ്ടെത്തുക. അതിൽ ഒരു വേലക്കാരിയോ ജോലിക്കാരിയോ ആകട്ടെ, അവർ പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. അന്നേരം എന്താ പറയുക? ഞാനൊരു ഈ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത ദിവസം നടന്ന ഒരു പ്രഭാഷണം തുടങ്ങി തന്നെ. ഒരുപക്ഷെ അത് പശുവിൻ്റെ ഇറച്ചിയാണ് അല്ലെങ്കിൽ കാളയുടെ ഇറച്ചിയാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ 5 വർഷം തടവോ അല്ലെങ്കിൽ 50,000 രൂപ പിഴയോ വിധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ തീവണ്ടി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നതാണ്. ഓരോ സംസ്ഥാനങ്ങൾ സഞ്ചരിക്കും തോറും നൃത്തം ചെയ്യുന്ന മാറിമറിയുന്ന നിയമങ്ങളുണ്ട്. 10 വർഷമാണ് ഹരിയാനയിലെ തടവ്, 1,00,000 രൂപ പിഴവ്. വധശിക്ഷ ഏർപ്പെടുത്താനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്, അതായത് പശുവിനെ കൊല്ലുന്നതിന് വധശിക്ഷ. നിങ്ങൾക്കറിയാം എന്താണ് റേപ്പിൻ്റെ ശിക്ഷ, എന്താണ് ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അവിടെയാണ് ഒരു പശുവിന് വേണ്ടി ഇത്രയും വലിയ ശിക്ഷകൾ ഏർപ്പെടുത്തുന്നത്. പശു ഒരിക്കലും ഒരു സംഘപരിവാർ അജണ്ട ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സംഘപരിവാർ അത് അവസാന ഘട്ടത്തിൽ യൂസ് ചെയ്തെന്നുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ പശു വന്നിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരിതവും. വിശ്വാസ രാഷ്ട്രീയം, മതത്തെ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി കുത്തിച്ചെലുത്തിക്കൊണ്ടാണ് ഗാന്ധിജി തൊട്ട്, ഗാന്ധിജിക്ക് മുന്നേ തന്നെ തിലകൻ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ എന്നെ കൊന്നോളൂ, പശുവിനെ വെറുതെ വിടുമെന്ന് തിലകൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഒരു യഥാർത്ഥ മാസ്കോട്ട് എന്ന് പറയുന്ന പശുവായിരുന്നു. ഈവൻ 69-ലും 70-ലും ഒക്കെ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോഴും പശുവും കുട്ടിയാണ് ചിഹ്നം. അന്ന് എതിരാളികൾ പറയുന്നത് നിങ്ങളെ പശുവും കുട്ടിയെ മാറ്റി വെച്ചിട്ട് ഇലക്ഷൻ നിൽക്കുമെന്നുള്ളതാണ്. കാരണം അത്രമാത്രം വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള, അതായത് ചർച്ചും പൊളിറ്റിക്സും തമ്മിലുള്ള, റിലീജിയനും പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു മതരാഷ്ട്ര നിർമ്മിതി ഇന്ത്യയിലെ കഴിഞ്ഞ 200 വർഷമായിട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ്
സംഘപരിവാരം ഇപ്പോൾ പശുവിനെ എടുത്തിടുന്നത്. അതാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രണ്ട് വിഭാഗക്കാരും ഉണ്ടാകുന്നത്, പശുവിനെ അനുകൂലിക്കുന്നവരും പശുവിനെ എതിർക്കുന്നവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പശുവിനെ അനുകൂലിക്കുന്നവർക്ക് വോട്ട് ഒരുപാട് കിട്ടും, അവർ നിരന്തരമായി അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കും, എതിർക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും പിന്തള്ളപ്പെടേണ്ടി വരും. ഇത് പൊളിറ്റിക്സാണ്. പക്ഷേ അതേസമയം എന്തുകൊണ്ടാണ് മതം രാഷ്ട്രീയത്തിൽ കലർത്തുന്നുള്ള ചോദ്യമുണ്ട്. നമ്മളുടെ ഭരണഘടനയിൽ 25-ാം ആർട്ടിക്കിളിലാണ് ആദ്യമായിട്ട് സെക്കുലറിസത്തെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഉള്ളത്. അതിനുശേഷം 1976-ലെ 42-ാം അമെൻമെന്റിൽ നമ്മളൊരു സെക്കുലർ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സുപ്രീം കോടതി പലവരും ഇന്ത്യയിലെ രാജ്യത്തിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് മതമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 2005-ലെ ബാൽപാട്ടിൽ കേസ് തന്നെ എടുത്തു നോക്കുക, സ്റ്റേറ്റ് വിൽ നോട്ട് ഹാവ് എനി റിലീജിയൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മതവും രാഷ്ട്രീയവും തമ്മിൽ കലർത്തുക എന്ന് പറയുന്നത് ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് വിരുദ്ധമാണ്, ഒരു സെക്കുലർ രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ക്രെഡൻഷ്യൽസിന് വിരുദ്ധമാണ്. ഇങ്ങനെ ഇരിക്കെ ഈ പശുവിനെ വളരെ കൃത്യമായി രാഷ്ട്രീയത്തിന് മുന്നിൽ കൊണ്ടുപോക്കി ആവർത്തിച്ച് അതിനെ ഓരോരോ സമയം വരുമ്പോൾ രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിന് തന്നെ വളരെയധികം കോട്ടം ചെയ്യും. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചർച്ചയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സെന്റിമെന്റ്സിന്റെ കാര്യം പറഞ്ഞു. എന്താണ് സെന്റിമെന്റ്സ്? റിലീജിയസ് സെന്റിമെന്റ്സ്. വേറെ ഒരു സെന്റിമെന്റ്സിന് യാതൊരുവിധ വകുപ്പും ഇല്ല, യാതൊരുവിധ പ്രസക്തിയും ഇല്ല. ഇപ്പോൾ സെന്റിമെന്റ്സ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഭൂരിപക്ഷ സെന്റിമെന്റ്സ് ആയിരിക്കും. അത് എണ്ണത്തിൽ കൂടുതലുള്ളവരുടെ വികാരം എന്നാണ് പറയുന്നത്. ആരാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്? ആർക്കാണ് പശുവിനെ കൊന്നുകൂടാത്തത്? പശുവിനെ കൊന്നുകൂടാത്തത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിൻ്റെ കൂടിപ്പോയി കഴിഞ്ഞാൽ 4-5% വരുന്ന ഒരു ജനതയാണ്. മാക്സിമം 10%, അത് ഒരു സമൂഹത്തിൽ പോലും അത്രയും ഉണ്ടായിട്ടില്ല. അവനാണ് യഥാർത്ഥ ശാസനങ്ങളല്ലേ, സ്മൃതികളും സംഹിതകളും ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം എഴുതിയത് ആരാണ്? ഏതെങ്കിലും ദളിതന് എഴുതിയ ഏതെങ്കിലും ഉപനിഷത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇപ്പോൾ യു പിയിൽ ഒരു ദളിതനെ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലിട്ട് ചുട്ടുകത്തിക്കുന്നു, എന്താണ് അർത്ഥം? യു പിയിലെ ഒരു ദളിത് വൃദ്ധനെ നിങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ കത്തിക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ, അതായത് ഇവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. അല്ലെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളുടെ മതമാണ്, നിങ്ങളുടെ സഹോദരനാണെങ്കിൽ എങ്ങനെ ആ മനുഷ്യനെ നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റും? ഇവിടെ ബ്രാഹ്മണൻ ഉണ്ടാക്കിയ നിയമങ്ങൾ അത് പാലിക്കാൻ ബാക്കി വരുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടാം നമ്മൾ നോക്കാം. അങ്ങനെ ഒരു ശരിക്കും ഒരു റിലീജിയൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. സെന്റിമെന്റ്സിന്റെ കാര്യം, ഭൂരിപക്ഷത്തിന്റെ സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ കാശ്മീരിലെ യഥാർത്ഥത്തിൽ കാശ്മീർ മാത്രം എടുക്കുകയാണെങ്കിൽ 94% മുസ്ലിങ്ങളാണ്. അവിടെ പശുവധ നിരോധനമുണ്ട്. നിങ്ങൾ എന്ത് സെന്റിമെന്റ്സ് ആണ് നോക്കുന്നത്? മേഘാലയയിലും നാഗാലാൻഡിലും ഷില്ലോങ്ങിലും മിസോറാമിലും പശുവധ നിരോധനം വരുന്നു, പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് പശു ഇറച്ചി കഴിക്കണം. നിങ്ങൾ എന്ത് സെന്റിമെന്റ്സിന്റെ കാര്യമാണ് നോക്കുന്നത്? ഇനി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം വരുന്നത് നോൺ വെജിറ്റേറിയൻസ് ആണ്. സസ്യാഹാരികൾ 30% ഉള്ളെന്ന് CNN IBN സർവേ പറയുന്നു. അവിടെ നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ സെന്റിമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാംസാഹാര ശീലത്തിന്റെ മേളിൽ ഏൽപ്പിക്കുന്ന അടിച്ചമർത്തലുകളും നിരോധനങ്ങളും ഒട്ടും സാധൂകരിക്കാവുന്നതല്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ദേവേന്ദ്രൻ സാറിനോട് യോജിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. ഹിന്ദു എന്നൊരു സമയം നോക്കട്ടെ, ഹിന്ദു എന്നൊരു മതം ഇല്ല, ഹിന്ദു എന്ന മതം ഇല്ല എന്ന് സുപ്രീം കോടതി പലതവണ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ഹിന്ദു ഈസ് നോട്ട് എ റിലീജിയൻ ബട്ട് എ വേ ഓഫ് ലൈഫ്. 1995 ബ്രഹ്മചാരി സിദ്ധേശ്വർ സായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ, അതിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറയുന്നുണ്ട് ഹിന്ദു എന്ന നാമം ഒരു മതത്തിൻ്റെ അല്ല. ഹിന്ദു നിങ്ങളൊരു സംസ്കാരമെന്നോ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഫ്രെയിംവർക്ക് എന്നോ സിവിലൈസേഷൻ എന്നോ ജോഗ്രഫിക്കൽ എൻറ്റിറ്റി എന്നോ വിളിക്കണം. ഹിന്ദു എന്നുള്ളൊരു മതം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു മതം ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യം എന്ന രീതിയിൽ, ഒരു കൾച്ചറൽ പാരഡൈം എന്ന രീതിയിൽ അത് എടുത്താൽ മതി. രണ്ട്, ഇനിയും അദ്ദേഹം സെന്റിമെന്റ്സിൻ്റെ കാര്യം പറയുന്നു. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മഹത്വം അതാണ്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യം ഒരുപാട്, ഇന്ത്യ ഒരു ബാലൻസിങ് ആക്ടാണ്. സത്യസന്ധമായി പറയല്ല, എന്തിനല്ലെന്ന് പറയുന്നത്, നമ്മൾ ഒരു കൈ വെച്ച് ഹിന്ദു സമൂഹത്തിൻ്റെ താല്പര്യം, മറു കൈ വെച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യം, ഒരു കൈ വെച്ച് മുന്നോക്കത്തിൻ്റെ താല്പര്യം, മറു കൈ വെച്ച് പിന്നോക്കത്തിൻ്റെ താല്പര്യം, ഒരു കൈ വെച്ച് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ താല്പര്യം, ഒരു കൈ വെച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ താല്പര്യം, ഈ ഒരു രീതിയിൽ ബാലൻസ് ചെയ്താണ് ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ആലോചിച്ച് അന്നത്തെ കാലത്തതിന് ശേഷം തുടങ്ങിയതാ, നമ്മുടെ മുസ്ലിം ജനവിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അതായത് പാകിസ്ഥാന്റെ അടിസ്ഥാന ആശയം എന്താ, ഇന്ത്യ എന്നൊരു രാജ്യത്ത് മുസ്ലിങ്ങൾ സേഫ് അല്ല, പക്ഷേ നമ്മുടെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ ഭൂരിപക്ഷവും അതിനോട് യോജിക്കാത്തതുകൊണ്ടാണ് ഒരു പാകിസ്ഥാനി പോവാതെ നമ്മുടെ കൂടെ നിന്നത്, ഇന്ത്യയുടെ കൂടെ നിന്നത്. അന്ന് ഈ ബാലൻസിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഹജ്ജ് സബ്സിഡി കൊടുത്തു തുടങ്ങിയത്. നമ്മുടെ അതിലെ ഇൻഡയറക്റ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ മെസ്സേജിംഗ് ഉണ്ട്, സി നിങ്ങൾ പാകിസ്ഥാൻകാർ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളെക്കാൾ നന്നായിട്ട് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ നോക്കാൻ ഇന്ത്യ രാജ്യത്തിന് അറിയാം. ലോകത്തെ 52 വരുന്ന മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നിൽ പോലും ഹജ്ജ് സബ്സിഡി ഇല്ല, ഇന്ത്യയിലാണുള്ളത്, ഇന്ത്യയുടെ അഭിമാനമാണത്.
അത് അതിനെ എതിർക്കുന്ന കുറെ ഹാർട്ട് ലൈൻ ഹിന്ദുത്വവാദികളുണ്ട്, അവർ കോടതിയിൽ കേസിനൊക്കെ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. നമ്മൾ ആ ഹജ്ജ് സബ്സിഡി പാവപ്പെട്ട ഇവിടുന്ന് ഒരു തവണയെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ നാട്ടിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ പരിശുദ്ധ കാബയിലോ മെക്കയിലോ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഗവൺമെന്റ് അസിസ്റ്റൻസ് കൊടുക്കുകയും വേണം. അതിനൊക്കെ യോജിപ്പാണ്. ഹജ്ജ് കമ്മിറ്റിയിൽ ഒരു ദിവസത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് വേണം. നമ്മളതൊരു ബാലൻസിങ് ആക്ടാണ്. സമത്വം എല്ലാവർക്കും ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. ആർട്ടിക്കൽ 14 ഇക്വാലിറ്റി പറയുമ്പോഴും അടുത്ത് തന്നെ നമ്മുടെ പിന്നോക്ക വിഭാഗം ജനങ്ങൾ, ഞാനും കൃഷ്ണൻ സാറും ഒരുപാട് തവണ ഡിബേറ്റ് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ പിന്നോക്കക്കാർ ചരിത്രപരമായി നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തൽ അനുഭവിച്ചവരാണ്. അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ കുറച്ച് സ്പെഷ്യൽ സ്കീംസ് വേണം, സ്പെഷ്യൽ കാര്യങ്ങൾ വേണം. അതിനെ ഇന്ന് ഐഡിയോളജിക്കലി ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അത് മറ്റൊരു വിഷയം, അത് വേറെ കാര്യം. പക്ഷേ ആ രീതിയിൽ സംവരണത്തിനോട് യോജിപ്പുള്ളവരാണ് ഞങ്ങളെല്ലാം. ആ രീതിയിൽ മുമ്പോട്ട് വരാൻ, നൂറ്റാണ്ടുകളുടെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ അവർക്ക് തീർച്ചയായും സഹായം വേണം. രണ്ട്, അദ്ദേഹം വീണ്ടും ബ്രാഹ്മണ ആംഗിളിലേക്ക് വന്നു. ഇന്ത്യൻ സിവിലൈസേഷൻ്റെ അടിസ്ഥാനം എന്ന് ഈ ഹിന്ദുത്വവാദികളും ബാക്കിയുള്ളവരും പൊതുവേ പറയുന്നത് വേദങ്ങളും മറ്റുമാണ്. വേദങ്ങൾ ക്രോഡീകരിക്കുന്ന ആരാണ്? മുക്കുവത്തിയുടെ മകനായ വേദവ്യാസനാണ്. ഇന്നാണെങ്കിൽ ലത്തീൻ കത്തോലിക്കനായനെ അന്നായോണ്ട് വേദവ്യാസൻ തന്നെ ഇരുന്നിരുന്നു. അന്ന് ആ വേദവ്യാസനാണ് നമ്മുടെ വേദങ്ങളെ ക്രോഡീകരിക്കുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ് ഭിൽ സമുദായത്തിൽപ്പെടുന്ന വാൽമീകിയാണ് രാമായണം രചിക്കുന്നത്. ഇന്ന് ബ്രാഹ്മണർ എന്നും ദിവസം രാവിലെ എണീച്ച് പരമപവിത്രമായി കൊണ്ടുപോകുന്ന ഗായത്രി മന്ത്രം ഒരു ക്ഷത്രിയനായ വിശ്വാമിത്രനാണ് ചിട്ടപ്പെടുത്തുന്നത്. ശ്രീകൃഷ്ണൻ ആരാണ്? വെളുത്തവനാണോ? ബ്രാഹ്മണനാണോ? ശ്രീകൃഷ്ണൻ ഇന്നത്തെ കണക്കിൽ OBC ആണ്, യാദവനാണ്. ശ്രീരാമൻ ആരാണ്? ശ്രീരാമന് വെളുത്ത നിറമല്ല, രാവണന് വെളുത്ത നിറമാണ്. അങ്ങനെയാണ് ഒരു പരിപ്രേക്ഷ്യമെങ്കിൽ രാവണൻ ബ്രാഹ്മണനാണ്, വിശ്രവസിന്റെ മകനാണ് രാവണൻ. രാവണനെ ക്ഷത്രിയനായ ശ്രീരാമൻ കൊന്നു എന്ന് പറഞ്ഞ് അയോധ്യയിലെ ഒരു കൂട്ടം ബ്രാഹ്മണർ ശ്രീരാമന്റെ പട്ടാഭിഷേകം വരെ അബ്സ്കോൺ അല്ലെങ്കിൽ അതിനോട് വരെ മുഖം തിരിച്ച് അവിടെ വരാതിരുന്നിട്ടുണ്ട്. അങ്ങനെ വേറെ ബ്രാഹ്മണരെ കൊണ്ടുവന്നാണ് പട്ടാഭിഷേകം നടത്തുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സങ്കീർണത അതാണ്. അതായത് സത്യസന്ധമായി പറയാം, എന്തിനാ കള്ളം പറയുന്നത്? ഇതാണ് പൊളിറ്റിക്കൽ ആക്സിസ്. അതായത് ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇതാണ് പൊളിറ്റിക്കൽ ആക്സിസ്. ഇത് XY ആക്സിസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിന്റെ നടുക്കാണ് ഗാന്ധിജി. ഗാന്ധിയൻ ആക്സിസ് ആണ് ഇന്ത്യയിലെ സെന്റർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെന്റർ ലെഫ്റ്റ് ആണ് ശരിക്കും നെഹ്റു. സോഷ്യലിസ്റ്റോട് കമ്മ്യൂണിസ്റ്റോടൊക്കെ താല്പര്യമുള്ള നെഹ്റു. നെഹ്റുവിനേക്കാൾ ലെഫ്റ്റ് ആണ് CPI. CPI കാട്ടി ലെഫ്റ്റ് ആണ് CPM. CPMനേക്കാൾ ലെഫ്റ്റ് ആണ് CPIML നക്സൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. ഇങ്ങോട്ട് പോകും തോറും ഇടതു സ്വഭാവം കൂടിക്കൂടി വരും. ആരാ വലത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സെന്റർ റൈറ്റ് ആണ് പട്ടേൽ. പട്ടേലായിരുന്നു നെഹ്റുവും തമ്മിൽ അവർ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഐഡിയോളജിക്കൽ റൈവൽസ് ആയിരുന്നു. കുറേ ഫ്രീ മാർക്കറ്റ് വേണമെന്ന് വാദിക്കുന്ന ചെറിയ ജാതി സ്പിരിറ്റും കുറച്ചൊക്കെ കാസ്റ്റീസ്റ്റ് ഒരു പട്ടേലാണെന്നുള്ള അഭിമാനമൊക്കെ, നമ്മുടെ ഒരു നായർ സ്പിരിറ്റൊക്കെ പോലെ അവിടെ ഒരു പട്ടേൽ സ്പിരിറ്റ് ഉള്ള പട്ടേലായിരുന്നു ഈ സെൻറ്റർ റൈറ്റ്. എന്നും സെൻറ്റർ റൈറ്റിനായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത്. മഹാത്മാഗാന്ധി എന്നൊരൊറ്റ മനുഷ്യനാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിൽ മേൽക്കൈ ഉണ്ടായിരുന്ന പട്ടേലിനെ മാറ്റി നെഹ്റുവിനെ കൊണ്ടുവന്നത്. ഗാന്ധിജിയാണ് അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ ഏൽപ്പിക്കുന്നത്. ഗാന്ധി എന്ന് പറയുന്ന മഹാനായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, എല്ലാവർക്കും എല്ലാത്തിലും ഒരു ഷെയർ വേണം. ഈ രീതിയിൽ ബാലൻസ് ചെയ്യുന്നതാണ്. അന്നത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 കോൺഗ്രസ് കമ്മിറ്റികളിൽ ഒരു കമ്മിറ്റി ഒഴിച്ച് എല്ലാം പട്ടേലിൻ്റെ കൂടെ ആയിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഗാന്ധിജി പറഞ്ഞ് അങ്ങനെയല്ല, നമുക്ക് കുറച്ചുകൂടെ പ്രോഗ്രസീവായ, നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന, ഒരു ഗ്ലോബൽ ഇമേജ് ഉള്ള, ഒരു സോഷ്യലിസ്റ്റ് ചായവൊക്കെയുള്ള ഒരു നെഹ്റു ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കുന്നത്. പട്ടേലാണ് സെൻറ്റർ റൈറ്റ്. പട്ടേലിനേക്കാൾ റൈറ്റ് നിൽക്കുന്നതാണ് BJP. BJPയേക്കാൾ വലുത് നിൽക്കുന്നതാണ് RSS. RSSനേക്കാൾ വലുത് നിൽക്കുന്നതാണ് ഹിന്ദു മഹാസഭ എന്നൊക്കെ പറയുന്നവർ. ഹിന്ദു മഹാസഭയെക്കാൾ വലുത് നിൽക്കുന്നതാണ് ഹിന്ദു തീവ്രവാദ സംഘടനയായ അഭിനവ് ഭാരത് തുടങ്ങിയ ഗോഡ്സെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോൾ ഈ റൈറ്റും ലെഫ്റ്റും എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പശുവിൽ ഒരു നിലപാടിലെത്താൻ കഴിയൂ. നമുക്കൊരു തീവ്ര വലതെന്ന് പറയുന്ന ഈ ആംഗിളിലേക്ക് പോകണ്ട. നേരെ മറിച്ച് ഒരു തീവ്ര ഇടതും പോകണ്ട. ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തി. ഞാൻ ബീഫ് ഫെസ്റ്റിവൽ നിങ്ങൾ പലരും കണ്ടു കാണും. എൻ്റെ കാറ് ആക്രമിക്കുകയും 10-25 പേര് കാറ് തല്ലിപ്പൊളിക്കുകയും ചെയ്തു. അപ്പം ബീഫ് ഫെസ്റ്റിവലിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ നിന്നെ ആക്രമിക്കുമെന്ന് പറഞ്ഞാണ് ആക്രമിക്കുന്നത്. അന്ന് കുറേ ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു നമുക്ക് തിരിച്ചൊരു പോർക്ക് ഫെസ്റ്റിവൽ നടത്തണം. നമ്മുടെ കായംകുളം MSN കോളേജ്, മിലാദി ഷെരീഫ് കോളേജിൽ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ സൈബർ എഡ്യൂക്കേഷൻ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കാറ് തല്ലിപ്പൊളിച്ചു. നമുക്ക് പോർക്ക് ഫെസ്റ്റിവൽ, പന്നി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കണം. അതായത് പശുവിനെ കൊന്നാൽ ഹിന്ദുക്കൾക്ക് ചെറിയൊരു ചൊറി ഇറിറ്റേഷൻ കിടക്കും, അതേപോലെ പന്നിയെ കൊണ്ടാൽ നമുക്ക് മുസ്ലിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ മെസ്സേജ്. ഞാൻ പറഞ്ഞു അവർ 10 ബീഫ് ഫെസ്റ്റിവൽ നടത്തിയാലും നമ്മൾ ഒരു പോർക്ക് ഫെസ്റ്റിവലും നടത്തില്ല. കാര്യം എന്തിനാണ് നമ്മുടെ രാഷ്ട്രീയ തർക്കത്തിൽ ആ പാവം പശുവിനെയും പന്നിയും കൊല്ലുന്നത്? ഇത് പശുവും പന്നി അല്ലല്ലോ പ്രശ്നം, ഇത് രാഷ്ട്രീയമാണ്. രമേശ് സാർ സൂചിപ്പിച്ച പോലെ, ശ്രീല ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പശുവും പന്നി ഒന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ വലത് ഇടത് രാഷ്ട്രീയങ്ങൾ പരസ്പരം പോരടിക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഒരു സെൻറ്റർ റൈറ്റ് എന്ന് വിളിക്കുന്നതൊക്കെ ഒരു പട്ടേലിൻ്റെ സ്പേസാണ്.
ഈ ഒരു സ്പേസിലേക്ക് കാര്യങ്ങൾ നിർത്തുന്നതിന് പകരം സാക്ഷി മഹാരാജനെ പോലുള്ളവർ, അതും സുശീൽ മോദിയെ പോലെ വളരെ ആദരിക്കപ്പെടുന്ന ഒരാൾ, ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരും തമ്മിലാണ് ഈ ഇലക്ഷൻ. അപ്പൊ അതൊക്കെ വളരെ അപക്വമായ, അല്ലെങ്കിൽ ഷാറൂഖ് ഖാനോട് പാകിസ്ഥാനിൽ പോകാൻ പറയുന്നവർ, ഈ രീതിയിൽ ഒരു തീവ്ര വലതുണ്ട്, ഒരു ഗോഡ്സേ വലതുണ്ട്, അത് സത്യമാണ്. അവരെ നിരുത്സാഹപ്പെടുത്തണം, അവരെ ഉറപ്പായിട്ടും എതിർക്കണം. അതേപോലെ മറുഭാഗത്തും നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ CSI സഭയുടെ ആ ക്രിസ്ത്യൻ പിതാവിൻ്റെ ഒക്കെ നിലപാട് എത്ര സ്വാഗതാർഹമാണ്. ഞങ്ങൾക്ക് ബീഫ് ബാനിനോട് യോജിപ്പില്ല, പക്ഷേ ബീഫ് ഫെസ്റ്റിവൽ അല്ല അതിൻ്റെ പ്രതിവിധി. ഏറ്റവും ീയനായ മുസ്ലിം ലീഗിന്റെ, മുസ്ലിം ലീഗിൽ കടുപ്പം കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്ന ET മുഹമ്മദ് ബഷീറാണ്. കാര്യം മുസ്ലിം ലീഗിന്റെ ഒരു സെക്യുലർ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുനീർ സാഹിബും എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിൽ കടുപ്പം കൂടുതലുള്ള നമ്മുടെ ET മുഹമ്മദ് ബഷീർ അടക്കം പറഞ്ഞു അത് ശരിയല്ല, അതല്ല വഴി, അതല്ല, ഇനി 3.5 മിനിറ്റ് ഉണ്ട്, അതല്ല മുമ്പോട്ട് പോകാനുള്ളൊരു വഴി. അപ്പം നമ്മളൊരു സെന്ററിലേക്ക് കാര്യങ്ങൾ എങ്ങനെ പിടിക്കാം? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ സെന്റർ മഹാത്മാഗാന്ധിയുടെ സെന്ററാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആ അച്ചുതണ്ട് ഇതുവരെ കറങ്ങിയിരുന്നത് ഒരു ഗാന്ധി നെഹ്റു ആക്സസിലാണ്. അതുകൊണ്ടാണ് CPMനോട് സോഷ്യലിസ്റ്റുകളോടൊക്കെ അനുഭാവവും ഈ JNU ഇൻ്റലിജൻസിയൊക്കെ വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ പാകിസ്ഥാൻ ഉണ്ടാകുന്നതിനെ അനുകൂലിച്ചവരാണ്. പക്ഷേ എന്തു പറ്റി? 1954 പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അങ്ങ് ബാൻ ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ പാകിസ്ഥാനെ അനുകൂലിച്ചവരാണ്, പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാൻ ചെയ്തു. അന്ന് ഇവരെല്ലാം കൂടെ അറസ്റ്റ് ചെയ്തു. അന്ന് നെഹ്റുവിൻ്റെ ഡിപ്ലോമാറ്റിക് എഫേർട്സ് എടുത്തിട്ടാണ് പാകിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത്. വളരെ സങ്കീർണമായ ചരിത്രമാണ്. ഇവരുടെ അപ്രോച്ചുകളുടെ വ്യത്യാസമാണ്. പട്ടേൽ കുറേ കൂടെ അതോറിറ്റേറിയൻ സെൻറ്റർ റൈറ്റും, നെഹ്റു കുറച്ചുകൂടെ ലിബറൽ സെൻറ്റർ ലെഫ്റ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ബാലൻസ് ഇതിൽ കണ്ടുപിടിക്കാം? രണ്ട് സംഘപരിവാറിൻ്റെയും BJPയുടെ അജണ്ട പറഞ്ഞു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല. BJP ഭരിക്കുന്ന ഗോവയിൽ ഗോവധ നിരോധനമില്ല. സെക്യുലറായ കോൺഗ്രസ് 20 സംസ്ഥാനങ്ങളിലാണ് ഗോവധ നിരോധനം കൊണ്ടുവന്നത്. അപ്പം ഇത് ഒരു കൾച്ചറൽ സെന്റിമെന്റ്സ് ഉണ്ട്. ആരുടെ സെന്റിമെന്റ്സ്? ഒരു രാജ്യത്തിൽ പൊതുവേ നിലനിൽക്കുന്ന കുറെ കാര്യങ്ങൾ, അതിന് എക്കണോമിക് കൾച്ചറൽ റീസണിംഗ് ഉണ്ടാകും. എൻ്റെ ശക്തമായ പോയിന്റുകൾ, ഇപ്പോൾ ഉദാഹരണം പെട്ടെന്ന് 30 സെക്കൻഡ് കൂടെ കാര്യം പറഞ്ഞാൽ, സാത്താനിക് വേഴ്സസ് ഇസ്ലാമിക പ്രവാചകൻ നബി തിരുമേനെ അപമാനിക്കുന്ന സാത്താനിക് വേഴ്സസ്, ആദ്യം ലോകത്ത് ബാൻ ചെയ്തത് ഇന്ത്യയാണ്. മാതൃകാപരമാണ്. കാര്യം എന്തിനാണ് നമ്മുടെ പാവ മുസ്ലിം സഹോദരന്മാരെ പ്രകോപിപ്പിക്കുന്നത്? തസ്ലിമ നസ്രീനെ ടീച്ചറിൻ്റെ പാർട്ടി അടക്കമാണ് ബംഗാളി എന്ന് പുറത്താക്കിയത്. പക്ഷേ ടീച്ചറിൻ്റെ പാർട്ടിയുടെ പ്രശ്നം നേരെ തിരിച്ച് കേരളത്തിൽ അതുകൊണ്ട് നമ്മൾ, ഞങ്ങളുടെ ഗ്രൂപ്പാണ് ആദ്യമായി ഇന്ത്യയിൽ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന് വളരെ ഔട്ട്റൈറ്റ്ലി കമ്മ്യൂണലായ ഒരു സിനിമയുണ്ട്, അത് ബാൻ ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തത്. സ്റ്റേറ്റിന് മതമില്ല, പക്ഷേ എല്ലാ മതവിഭാഗങ്ങളെയും സമന്വയത്തിന്റെ പാതയിലൂടെ പോകണം. അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് രവീന്ദ്രൻ സാറിൽ നിന്ന് വന്നത് ജഡ്ജിമാർ മതവികാരത്തിന് അടിപ്പെട്ടു പോയി എന്നാണ്. 6 ജഡ്ജിമാരിരുന്ന് ആലോചിച്ച് തീരുമാനിച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിൻ്റെ വോട്ടവകാശം ഇന്ത്യ റദ്ദാക്കിയിട്ടില്ല. ബാലാസാഹേബ് താക്കറയുടെ വോട്ടവകാശം റദ്ദാക്കിയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മധ്യമായ ബാലൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ബാലൻസ് ഒറ്റ വരി പറയാം. നിരോധിക്കണോ വേണ്ടയോ കേരളത്തിൽ? ഇറ്റ് ഷുഡ് ബി ലെഫ്റ്റ് ടു സ്റ്റേറ്റ്സ്. ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ ഒരു കൗ പ്രൊട്ടക്ഷൻ പോളിസി ഉണ്ടാക്കുകയും അത് വ്യാപകമായി ചർച്ച വെച്ച് ഒരു സമന്വയത്തിൻ്റെ പാതയിലൂടെ നമുക്ക് എടുക്കണമെന്നുള്ളതാണ്. ഒരു 10 സെക്കൻഡും കൂടെ എടുത്തുകൊണ്ട് വീണ്ടും റീട്രേറ്റ് ചെയ്യുന്നു, Article 48 സുപ്രീം കോടതിയുടെ 2006 ആറംഗ ബെഞ്ച് വിധി, ഈ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഡിബേറ്റ്സ്, ഈ കാര്യങ്ങൾ എടുക്കണം. നമുക്ക് വേദങ്ങളും വേണ്ട, മനുസ്മൃതിയും വേണ്ട, മതവും വേണ്ട, സംസ്കാരവും വേണ്ട, കോൺസ്റ്റിറ്റ്യൂഷനെ മുൻനിർത്തി ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്താൻ ശ്രമിക്കണമെന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. സ്ഥിരമുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ വിഷയം, ഇദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ ശരിക്കും മറുപടി പറയേണ്ടതാണ്. പക്ഷേ എന്നാലും ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഹജ്ജ് സബ്സിഡി, അത് ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹജ്ജ് സബ്സിഡി എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു റൂളുണ്ട്. അതായത് വിദേശത്തേക്ക് തീർത്ഥാടനം ചെയ്യുന്ന എല്ലാ മതസ്ഥർക്കും സബ്സിഡി കൊടുക്കുന്നുള്ളത്. ഹിന്ദുക്കൾ മാനസരോവറിൽ പോരുന്ന അവരും പൈസ വാങ്ങിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പൈസ വാങ്ങിക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു സാധനമല്ല. 2, ഇദ്ദേഹം പറഞ്ഞത് വേദവ്യാസൻ മുക്കുവ സ്ത്രീയിൽ ജനിച്ച്, അതായത് അതിൻ്റെ ചരിത്രം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കഥ വെച്ച് പറയുകയാണെങ്കിൽ, ഈ പരാശര മഹർഷി എന്ന് പറയുന്ന ബ്രാഹ്മണനല്ലേ, ഒന്നിലയാൾ സ്വർഗീയവാസി അല്ലെ ബ്രാഹ്മണൻ, ഈ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർ കണ്ട കന്യക എന്ന് പറയുന്നതും, അവരൊരു അപ്സരസായിരുന്നു. അവർ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക്, ഇതിനൊക്കെ കഥകളുണ്ട്, അവരെവിടെ നിന്ന് വരുന്ന, അവരുടെ ഒറിജിനൊക്കെ വേറെയാണ്. ഇനി മറ്റൊന്ന്, ഇദ്ദേഹം ശ്രീകൃഷ്ണൻ ഇദ്ദേഹം പറഞ്ഞു യാദവനാണെന്ന്. ആര് പറഞ്ഞു? ശ്രീകൃഷ്ണൻ ഒന്നാന്തരം ക്ഷത്രിയനാണ്. അദ്ദേഹം രാജപദവി ഉണ്ടായിരുന്നു, ബലരാമന് രാജപദവി ഉണ്ടായിരുന്നു.
അവര് ശരിക്കും രാജ്യം ഭരിച്ചിരുന്നവർ തന്നെയാണ്. ഇപ്പൊ യാദവനാണ് ഒ ബി സി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നരേന്ദ്രമോദി ഇപ്പൊ ഒ ബി സി അല്ലേ? ഇതൊക്കെ ഇന്നത്തെ കാലത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ടൊക്കെയാണ്. ഇനി അടുത്ത എന്തായിരുന്നു? സെന്റർ റൈറ്റ്. എന്റെ പൊന്നെ, ഒരു മനുഷ്യനെ അവൻ ആട്ടിറച്ചി കഴിക്കുന്നു, അവൻ്റെ വീട്ടിലേക്ക് 200 പേര് 3G 4G ഒക്കെ വെച്ച് വാട്സപ്പ് മെസ്സേജും കൊടുത്ത് വീട്ടിലേക്ക് അടിച്ചു കയറി ഇഷ്ടി കൊണ്ട് അടിച്ചു കൊല്ലുമ്പോൾ ഞാൻ സെൻട്രൽ റൈറ്റാണ്, ഞാൻ സെൻട്രൽ ലെഫ്റ്റാണ്. ഇവിടെ ഒരു കാര്യം വരുമ്പോൾ ഒരു നിലപാടെടുക്കണം. ആരും ഒരിടത്ത് നിൽക്കുന്നില്ല. ഇപ്പോൾ ഒരു മുട്ടാളൻ ഒരു കൊച്ചു പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെടുക്കും? നിങ്ങൾ ന്യൂട്രാലിറ്റി എടുക്കൂ. നിങ്ങൾ ഈ നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ സ്വന്തം പക്ഷം, അവനവൻ്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പക്ഷമാണ് നിഷ്പക്ഷം. സത്യസന്ധനായിട്ടൊരു വ്യക്തി ഓരോ പ്രശ്നങ്ങളിലും നിലപാടെടുക്കും. സെൻട്രൽ റൈറ്റ് ഒരാൾക്ക് തന്നെ ഉണ്ടാവും. ഈ സെൻട്രൽ റൈറ്റും റൈറ്റ് ലെഫ്റ്റും ഇടത് വലതും വലതു മാറിയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഈ നിലപാടുകൾ എടുക്കുന്നതിൽ നിന്ന് ഒളിച്ചോടുന്നതിനെയാണ് ഇത്തരത്തിലുള്ള ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും ഇവിടെ വില പോവില്ല. ഇനി അദ്ദേഹം പറഞ്ഞെന്താണ്? ജഡ്ജിമാര് മതവികാരത്തിന് അടിപ്പെട്ടു എന്ന്. ഇദ്ദേഹം 2005 ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർ എൽ ലഹോത്തി എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം എന്തുമാത്രം പുരാണങ്ങളും എന്തുമാത്രം ഹിന്ദു ആചാരങ്ങളെ കുറിച്ചുമാണ് അനാവശ്യമായി വാചാരമാകുന്നത്. അത് നിയമവിദഗ്ധർ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ നിയമവിദഗ്ധനൊന്നുമല്ല. ഇത്രമാത്രം, അതായത് ഒരു ആ ഒരു ലോയുടെ അത് അടുത്ത വീണ്ടും വീണ്ടും സമയത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെയും 2048 പറയാം. സോറി, 58 സുപ്രീം കോടതി എന്താ പറഞ്ഞത്? 58 സുപ്രീം കോടതി പറഞ്ഞത് രണ്ട് വാദങ്ങളായിരുന്നു ഉണ്ട്. ഒന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി, പശുവിനെ അറക്കുന്നവരും ആടിനെ അറക്കുന്നവരും തമ്മിൽ രണ്ട് ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകുന്നു, അത് ശരിയല്ല, ഞങ്ങൾ രണ്ട് തരത്തിലാവുന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ മറുപടി എന്താണ്? പശു എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു മൃഗമാണ്, അതിൻ്റെ എല്ലാ കാലത്തും ഉപകാരം ചെയ്യുന്നത്. പക്ഷേ എരുമയും പോത്തും കാളയും ആടും ഒന്നും അങ്ങനെയല്ല. ഈ വാദത്തിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ? യഥാർത്ഥത്തിൽ പശു എന്തൊക്കെ തരുന്നുവോ അതെല്ലാം തന്നെ എരുമയും തരുന്നു. നിങ്ങൾക്കറിയാം, ഗുജറാത്തിൽ ധവള വിപ്ലവം ഉണ്ടായപ്പോൾ, വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ധവള വിപ്ലവം ഉണ്ടായപ്പോൾ ഏത് പാലും ഉണ്ടാണ് ധവള വിപ്ലവം ഉണ്ടായത്? എരുമപ്പാലും ഉണ്ട്, പശുവും പാലും ഉണ്ടല്ലോ. ഈ കേരളത്തിൽ തന്നെ ഇവിടെ പണ്ടൊക്കെ പാൽ പായസം ഉണ്ടാക്കിയിരുന്നത് എരുമപ്പാലുള്ളപ്പോഴാണ്. ഇവിടെ നിറയെ പശുക്കളുണ്ട്, പക്ഷേ പാലില്ലാത്ത അവസ്ഥയായിരുന്നു. ഇഷ്ടംപോലെ പറമ്പുണ്ട്, നെല്ലില്ലാത്ത അവസ്ഥ. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് പണ്ട് കഴിഞ്ഞിരുന്നുള്ളത്. അപ്പം അതായിരുന്നു സുപ്രീം കോടതി ആദ്യം പറഞ്ഞിരുന്നത്, പശുവിന് എക്കാലത്തേക്കും ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കും, നമുക്ക് ഉപകാരപ്രദമാണ്. 2005 വരുമ്പോൾ ഈ ചോദ്യം സ്വാഭാവികമായിട്ട് വന്നു, എന്താണ് പശുവിന് മാത്രമേ ഇതുള്ളൂ എന്ന്. അപ്പോൾ എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? പശുവിന് മാത്രമല്ല കാളയ്ക്കും ഉണ്ട്, കാളയും അവസാനം നാളെ വരെ ചാണകവും മൂത്രവും ഒക്കെ തരുമെന്ന് പറഞ്ഞു. അപ്പോഴെന്താ എരുമയ്ക്ക് എന്താ കുഴപ്പം? എരുമ അപ്പോൾ പറയണം, അത് ഇസ് നോട്ട് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്. അതാണ് റിലീജിയസ് ഇൻട്രസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. നോട്ട് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് എന്ന് എസ് സി പറയുമ്പോൾ, സുപ്രീം കോർട്ട് പറയുമ്പോൾ, അവർ കണക്കിലെടുക്കുന്നത് മതവികാരം തന്നെയാണ്. ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു മതത്തിൻ്റെ വികാരം തന്നെയാണ്. എന്തുകൊണ്ടാണ് എരുമയെ കൊല്ലുന്നത്? കാഞ്ച ഇല ചോദിച്ചാൽ അതിന് കറുത്ത നിറമായതുകൊണ്ടാണോ? കറുത്ത നിറമായതുകൊണ്ടാണോ എരുമയെ കൊല്ലുന്നത്? കാഞ്ച ഇല ചോദിച്ചിട്ടുണ്ട്. കാര്യം അത് മൂത്രം തരുന്നുണ്ട്, അത് ചാണകം തരുന്നുണ്ട്, പാല് തരുന്നുണ്ട്, മാംസം തരുന്നുണ്ട്. ഇന്ത്യയിലെ പാലുൽപാദനത്തിൻ്റെ 54% തരുന്ന എരുമകളാണ്. എരുമകൾക്ക് വേണ്ടി ഇവിടെ ആരും കരയുന്നില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. കാര്യം രാഹുൽ എല്ലാം റെഡ് ഹെറിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പശുവിനെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള ചോദ്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ പശു ഒന്നുകിൽ നിങ്ങൾ പശുവിനെ സംരക്ഷിക്കണം, അവസാനം വരെ സംരക്ഷിക്കണം. ഞാൻ ഈ പറഞ്ഞ 25 വരെ പശുവിനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പോറ്റണം. എങ്ങനെ പോറ്റും? ഗോശാലകളാണ് ഉദാഹരണം. ഈ ഗോശാലകളെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഗോശാലകളുണ്ട്. ഏറ്റവും അടുത്ത് തമിഴ്നാട്ടിൽ ഒരു 4 ഗോശാലകൾ ഞാൻ ഒരു ഉദാഹരണത്തിന് എടുക്കാം. ഒന്ന് തിരുവണ്ണാമലൈ ക്ഷേത്രം. തിരുവണ്ണാമലൈ ക്ഷേത്രത്തിൽ ഒരു 105 പശുക്കളുള്ള, അതായത് രാധാരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവിടുത്തെ പശുക്കളെല്ലാം അകാരണമായിട്ട് മരിക്കുന്നുണ്ട്. കാര്യം ഗോശാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ പാട്ട വെയിലത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പശുക്കളെ. അതിന് ആഹാരം കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. അങ്ങനെ അവരൊരു പരാതി കൊടുത്തു ഹൈക്കോടതിയിൽ. അപ്പോൾ പരാതി കൊടുത്തപ്പോൾ വന്നിരിക്കുന്ന ഒരു കമ്മിറ്റിയെ നിയമിച്ചു ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ഗോശാലകളിൽ എങ്ങനെയാണ് അവിടെ പശുക്കളെ നോക്കുന്നതെന്ന്. അപ്പോൾ തിരുവണ്ണാമലൈ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ കാണുന്ന എന്താണ്? അവിടെ 105 പശുക്കളുണ്ട്. ഈ 105 പശുക്കളിൽ 15 പശുക്കൾക്കുള്ള ആഹാരമാണ് ഈ 105 പശുക്കൾക്ക് കൊടുക്കുന്നത്. ഒരൊറ്റ പശുവിന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, വയ്ക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ചവയ്ക്കാൻ വയ്യ. സുപ്രീം അവിടുത്തെ കോടതി നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയകാരാണ്. അത്രയ്ക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലാണ് അവിടെ 105 പശുക്കൾ ക്ഷേത്രത്തോടനുബന്ധിച്ച് പോകുന്നത്. ഇനി ആരായി പശുക്കൾ കൊടുക്കുന്നത്? 10,000 രൂപ കൊടുത്തുകൊണ്ട് വലിയ ഭക്തന്മാരാണ് ഈ പശുക്കളെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് പശു എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ചിഹ്നമാണെങ്കിൽ, ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണെങ്കിൽ, നിങ്ങൾ എന്തിനാണ് 10,000 രൂപ നിങ്ങളുടെ കയ്യിലിരിക്കെ ഈ പശുവിനെ ക്ഷേത്രത്തിൽ കൊടുക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ പളതിയാൽ പോരെ? ഒരു ചോദ്യം, അടിസ്ഥാനപരമായ ഒരു ചോദ്യം. നിങ്ങൾ പശുവിനോട് പ്രേമമുണ്ടെങ്കിൽ, ഭക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനാണ് വല്ലവനെ ഏൽപ്പിക്കുന്നത്?
ഇനി മറ്റൊരു ക്ഷേത്രത്തിന്റെ കാര്യം നോക്കുക, തിരുച്ചെന്തൂർ മുരുകൻ ടെമ്പിൾ. ഇതാണ് ഒരു വലിയ ക്ഷേത്രമാണ്. അവിടെ ഒരു റിപ്പോർട്ട് വന്നു, 5389 പശുക്കളെ കാണാനില്ല, അഡ്മിറ്റ് ചെയ്ത പശുക്കളെ കാണാനില്ല. എവിടെ പോകുന്നതെന്ന് അറിയാവോ? ഇതെല്ലാം ഇറച്ചിയായിട്ട് പോവാണ്, ഗോശാലകളുടെ കാര്യമാണ് പറയുന്നത്. ഇനി പളനിയിലെ ടെമ്പിൾ, പളനിയിലെ 240 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഗോശാല ഉണ്ടാക്കിയത്. ഒരു ഏകീകൃത ഗോശാലയാണ്, പല ടെമ്പിളിൽ നിന്ന് കൊണ്ടുവന്ന് ഗോക്കളെ വിട്ടിരിക്കുകയാണ്. 2008 തുടങ്ങിയതാണ്. 1000 പശുക്കൾ 240 ഏക്കറിൽ ഈ പശുക്കളെ അഡ്മിറ്റ് ചെയ്തിട്ട് 2014 വെറും 9 പശുക്കളാണ് അവിടെ ഉള്ളത്. എവിടെ പോയി ഈ പശുക്കളൊക്കെ? ശ്രീരംഗത്തെ ശ്രീരംഗം ക്ഷേത്രത്തിലെ പശുക്കളുടെ കാര്യം പറയാം. അവിടെ പിന്നെ കുമുദം വാരിയും അതുപോലെ തന്നെ ദിനൈ മലർ എന്ന് പറയുന്ന രണ്ട് വാരികളാണ് ഇത് വളരെ കൃത്യമായിട്ട് ഈ ഇതിനകത്തുള്ള അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഈ പശുക്കളെ പറ വെയിലത്തിട്ട് ആഹാരം കൊടുക്കാതെ കൊന്നിട്ട് രാത്രി കുഴിച്ചിടാനായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്ന സ്ഥലത്ത് വെച്ച് വെട്ടി കഷ്ണങ്ങളായിട്ട് മാംസം വ്യാപാരികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കവർ സ്റ്റോറിയുണ്ട്, കുമുദം വാരികയിലും ദിനൈ മലറിലും കവർ സ്റ്റോറികളായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അവിടെ ഹിന്ദു സംഘടനകൾ പ്രക്ഷോഭം നടത്തി. അപ്പം ഒരു ഗോശാലയിൽ പോലും ഈ പശുക്കളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, കൊല്ലാക്കൊല ചെയ്യുകയാണ്. അപ്പം പശുക്കളുടെ ഉപയോഗം കഴിഞ്ഞാൽ Article 48 കാര്യം പറഞ്ഞു. Article 48 എന്താ പറയുന്നത്? മിൽച്ച് ആൻഡ് റോഡ് കൗനെയാണ്. മിൽച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറവയുള്ള പാല് തരുന്ന പശുക്കൾ, ഭാരം വഹിക്കുന്ന കൃഷിക്ക് ഉപയോഗിക്കുന്ന കന്നുകാലികൾ, ഇവയുടെ കൊല കശാപ്പ് ഒഴിവാക്കാൻ സ്റ്റേറ്റ് ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ് ഈ ആർട്ടിക്കിൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിറ്റബിൾ ഡസ്റ്റ്ബിൻ ഓഫ് സെന്റിമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് തർക്ക വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങളും വികാരജന്യമായ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്ന ഒരു ഡസ്റ്റ്ബിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ഉദാഹരണമായിട്ട് ഏകീകൃത സിവിൽ കോഡ്, മദ്യനിരോധനമൊക്കെ അങ്ങനെ ഒരുപാട് വലിയ വലിയ സ്വയംഭര ഐറ്റംസ് അതിനകത്തുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉള്ള ഒരു സാധനം യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് ബാധ്യതയില്ല, സ്റ്റേറ്റിന് ബാധ്യതയില്ല, ലീഗലി എൻഫോഴ്സിബിൾ അല്ല. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, മിൽച്ച് കൗവിനെയും ഡ്രൗട്ട് കൗവിനെയും അല്ലെങ്കിൽ ഡ്രോട്ടായിട്ടുള്ള ആനിമൽസിനെയും കൊല്ലരുത്. ഞാൻ ചോദിക്കട്ടെ, കറന്നുകൊണ്ടിരിക്കുന്ന പശുവിനെ ആരെങ്കിലും കൊല്ലൂ? ഇല്ല, കൊല്ലില്ല. നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങളെ ആരെങ്കിലും കൊല്ലൂ? ഇല്ല. ഇത്രയും മാത്രമേ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളൂ. ഭരണഘടന അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാത്തരം പശുക്കളെയും, ഉപയോഗം കഴിഞ്ഞ പശുക്കളെയും കാളകളെയും ബാക്കിയുള്ളവയും ഒന്നും കൊല്ലരുത് എന്ന് ഭരണഘടനയിൽ ഒരു ഉപദേശം പോലും ഇല്ല. ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ Article 48 അതിവായനയും അമിത വ്യാഖ്യാനവുമാണ്. Article 48 അനുസരിച്ച് നിങ്ങൾക്ക് ഇത്രയും ലോസ് കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, ഭരണഘടനാ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ മുസ്ലിം അംഗങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദു വികാരം മാനിച്ച് പശുവധ നിരോധനം ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കാൻ തങ്ങൾ അനുകൂലമാണെന്നാണ് മുസ്ലിം മെമ്പേഴ്സ് വരെ പറഞ്ഞത്. അതായത് മുസ്ലിം മെമ്പേഴ്സും ഹിന്ദു മെമ്പേഴ്സും ശരിക്കും പശുവിന് വേണ്ടി ഭരണഘടനാ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ കിടന്ന് തുള്ളുകയായിരുന്നു. അവിടെ നിന്നാണ്, അതായത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. അവിടെയാണ് അംബേദ്കർ നെഹ്റു ഇടപെട്ടത്. ഈ സ്കൂളിലൊക്കെ രണ്ടുപേര് തമ്മിൽ തല്ലുമ്പോൾ ഒരാൾക്ക് ടീച്ചർ എന്തെങ്കിലും കൊടുത്തു, വേറൊരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ പോണ വഴി വെറുതെ അവനെ ഒന്ന് കുത്തി നോവിച്ചിട്ട് പോലെ, ഒന്നും കിട്ടിയില്ലല്ലേ, കഷ്ടമായി പോയിന്ന്. അതായത് എങ്ങനെങ്കിലും ഈ രാജ്യത്ത് ഒരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നോക്കുമ്പോൾ, എങ്ങനെങ്കിലും ഒരു രാജ്യത്ത് എല്ലാവരെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ, പരസ്പരം തമ്മിൽ തല്ലിക്കാൻ നോക്കാതെ ഒരു മധ്യമാർഗത്തിലൂടെ എങ്ങനെ നമുക്ക് മുന്നേറാം എന്നുള്ള കാഴ്ചപ്പാടുകൾ മറക്കുകയും, സാർ പറഞ്ഞു തുടങ്ങിയത് തന്നെ പറയാം, സ്ഥിരമുള്ള രീതിയിലേക്ക് വന്നു. അതേ സ്ഥിരമുള്ള രീതി ഇത് തന്നെയാണ്, ഇന്ത്യ ഒരു മിഡിൽ പാത്തിലൂടെ മുന്നേറൂ, അല്ലാതെ വേറെ എന്താ പറയാൻ കഴിയുക? അങ്ങനെ കൈയടിക്കാൻ ഒന്ന് രണ്ട് തമാശകളും ഒന്ന് രണ്ട് വൾഗർ ജോക്സും പറഞ്ഞു തരണമെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കാണും. പക്ഷെ അതല്ല വേണ്ടത്. പരസ്പരം ബഹുമാനിക്കുന്ന സെന്റിമെന്റ്സ്, അഖ്ലഖിന്റെ മരണം അബ്സല്യൂട്ട്ലി കണ്ടമബിൾ ആണ്. അതും ഒരു എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അച്ഛനാണ്, എയർഫോഴ്സ് കോർപ്പറലാണ് അഖ്ലഖ്. ആ അഖ്ലഖിന്റെ സമീപനമാണ്, അഖ്ലഖിനെയാണ് നമ്മൾ ഏറ്റവും ആദരിക്കേണ്ടത്. അഖ്ലഖിനോട് സ്വന്തം അച്ഛൻ മരിച്ചു കിടന്നവൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അഖ്ലഖ് പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചു, ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി, നമ്മൾ ഈ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഈ രാജ്യത്ത് അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്നത്. അഖ്ലഖ് പറഞ്ഞ വാചകമാണ് NDTV ബർഖാദത്തിനോട്, സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അതും കുറേ വർഗീയവാദികളോ തീവ്രവാദികളോ വന്ന് എൻ്റെ അച്ഛനെ തല്ലിക്കൊന്ന് എൻ്റെ സഹോദരനെ ആശുപത്രിയിൽ അടിച്ചിട്ടിരിക്കുമ്പോൾ സാരേ ജഹാൻസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്ന് പറയാൻ കഴിയുന്ന ഒരു മുഹമ്മദ് അഖ്ലഖിനെയാണ് ഈ ഏത് വർഗീയവാദിയാണെങ്കിലും നോക്കി പഠിക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കാണാതെ ഒരു ഇന്ത്യൻ കൺസെൻസസ് ഉണ്ടാക്കാതെ ഇനി അദ്ദേഹം ആട് പശു പട്ടി തുടങ്ങിയ കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികളുടെ മുഖം ആ പട്ടി വലിച്ചു കയറി, നിങ്ങൾ കണ്ടുകാണും അല്ലെ, എത്രയോ കൊച്ചുകുട്ടികളുടെ. ഇന്നേ വരെ പശു ആരെങ്കിലും അങ്ങനെ ആക്രമിച്ചാൽ കേട്ടിട്ടുണ്ടോ? പക്ഷേ പട്ടിയെ കൊല്ലണമെന്ന് പറയുമ്പോൾ ഇവിടെ പ്രതിഷേധിക്കാൻ ആളുണ്ട്. ആ പാവം പശുവിനെ കൊല്ലണമെന്ന് പറയുമ്പോൾ എന്താ പ്രതിഷേധിക്കാൻ ആളില്ലാത്തത്?
പട്ടിയെ കൊല്ലണോ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിഷേധിക്കാൻ ആൾക്കാർ ഒരുപാടുണ്ട്. പലരെയും കടിച്ച, പലരെയും ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന, നിങ്ങൾക്കും എനിക്കും രാത്രിയിൽ വഴി നടക്കാൻ പലപ്പോഴും പറ്റാത്ത, ഒരിക്കലെങ്കിലും ഈ പട്ടികൾ ഇല്ലാതായെങ്കിൽ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട്. ആ പട്ടികളെ അവരെ പിടിച്ച്, അവരിലെ പട്ടികളിൽ പേ പിടിച്ച, ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും പേ പിടിച്ചവരുണ്ട്. അതേപോലെ ഈ പട്ടികളിൽ പേ പിടിച്ചവന്മാരെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല, മൃഗസംരക്ഷണം എന്ന് പറഞ്ഞ് ഓടി വരുന്നവർ, പട്ടിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേസ് വാദിക്കുന്നവർ, ആ പാവം പശുവിനെ കൊല്ലണമെന്ന് പറയുമ്പോൾ അത് കൊല്ലണം. ആ പശുവിനെ കൊല്ലുന്നത് സെക്കുലറും പ്രോഗ്രസീവുമാണ്, പട്ടിയെ കൊല്ലുന്നത് പിന്തിരിപ്പനാണെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ട്, എനിക്ക് മാനിൻ്റെ ഇറച്ചി കഴിക്കാനാണ് ഇഷ്ടം. അതാണ് സൽമാനും പറഞ്ഞത്. സൽമാൻ അതിനാണ് ഇപ്പം കേസിൽ പോകുന്നത്. എനിക്ക് മാനിൻ്റെ ഇറച്ചി കഴിക്കാൻ ഇഷ്ടമാണ്. ഞാനപ്പം രണ്ടു മൂന്ന് പെൺകുട്ടികളുടെ കൂടെ പോയി മാനിനെ വേട്ടയാടി കഴിക്കും. അങ്ങനെയല്ല, കുറേയൊക്കെ ചില നിയന്ത്രണങ്ങളും കുറേയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കുറേയൊക്കെ ഒരു ബാലൻസിങ്ങും ഇത്തരം കാര്യങ്ങളില്ലാതെ അത് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ട്. അദ്ദേഹം പണിഷ്മെൻ്റിൻ്റെ കാര്യം പറഞ്ഞു. ഫട്നാവിസിൻ്റെ മഹാരാഷ്ട്രയേക്കാൾ കാസ്ട്രോ ഭരിക്കുന്ന ക്യൂബയിലാണ് കൗസിലോട്ടറിന് കൂടുതൽ ശിക്ഷയുള്ളത്. ഫട്നാവിസ് എന്ന് പറയുന്ന ബ്രാഹ്മണനായി ജനിച്ച ഹിന്ദുത്വവാദിയായ ബി ജെ പിയിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി കൗസിലോട്ടറിനെതിരെ നിയമങ്ങൾ, അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ നേരെ മറിച്ച് അങ്ങ് അകലെ ക്യൂബയിൽ അവരും കൗസിലോട്ടർ, അവരുടെ എക്കണോമിക് റീസൺസ് ആണ് കൂടുതൽ. നമ്മുടെ നാട്ടിലും എക്കണോമിക് ആൻഡ് കൾച്ചറൽ റീസൺസ് ആണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊരു അജണ്ടയായിട്ട് എടുക്കുകയും ഇതിനെയെല്ലാം ഈ മധ്യവലതിലും വലതിലും നിൽക്കുന്നവർ രാഷ്ട്രീയപരമായി യൂസ് ചെയ്യുകയും സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ ഈ മുസ്ലിം ജനതയെ പേടിപ്പിച്ച് അവരുടെ വോട്ടുകൾ പരമാവധി അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരണം, ഇതാണ് അതിൻ്റെ ബേസിലുള്ള തന്ത്രം. ആ മുസ്ലിം ജനവിഭാഗത്തെ പരമാവധി പ്രകോപിപ്പിക്കണം, പരമാവധി ഇറിറ്റേറ്റ് ചെയ്യണം, എന്നിട്ട് പരമാവധി ഹിന്ദുക്കൾക്കെതിരെ തിരിക്കുന്നൊരു വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയമായി അവിടെ നടക്കുന്നത്. മാത്രമല്ല, സത്യമാണ് ഒരുപാട് ഹിന്ദു തീവ്രവാദികളുണ്ട്. ഈ മറ്റേ കേരള ഹൗസിൽ ബീഫ് ഫെസ്റ്റിവലിൽ വിളിച്ചു പറഞ്ഞ വിഷ്ണുഗുപ്തയെ പോലുള്ളവർ അവിടെയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്, ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ ഗവൺമെൻറ് ഒരു കംപ്ലയിൻറ്റ് വിളിച്ചു പറഞ്ഞു എന്ന പേരിൽ അവനെ അറസ്റ്റ് ചെയ്ത് 4 ദിവസം ജയിലിലിട്ടു. നമ്മുടെ സംസ്ഥാനത്തോട് ക്ഷമ പറഞ്ഞു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോട് ക്ഷമ പറഞ്ഞു, അത് തെറ്റിപ്പോയി. അപ്പോൾ ആ രീതിയിൽ എവിടെങ്കിലുമൊക്കെ ഒരു ബാലൻസ് നോക്കാൻ ഇല്ലാതെ പശുവും പട്ടിയും നായും അല്ലെങ്കിൽ പന്നിയും ഒന്നുമല്ല, ഈ രാഷ്ട്രീയ അജണ്ടകളെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയുകയും ആ രീതിയിൽ ഇത് മുമ്പോട്ട് പോകാനും കഴിയണം. കേരളത്തിന് ഇത് വേണോ? ഇനി അതാണ്, നമ്മൾ കേരളത്തിലെ എസ് സിയുടെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു, ആർട്ടിക്കിൾ 48 പറഞ്ഞു, എസ് സിയുടെ പലതവണയുള്ള റീഡിംഗ് പറഞ്ഞു, പലതവണ സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ്മെൻസ് പറഞ്ഞു. ഈ സമന്വയത്തിൻ്റെ പാത നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? പലപ്പോഴും വിഷമം, ഈ സമന്വയത്തിൻ്റെ ഭാഷ ഒരു സൈഡിൽ എക്സ്ട്രീമായി പറയുന്നവർക്ക് ഇഷ്ടമല്ല. ആ സമന്വയത്തിൻ്റെ ഭാഷ വേണ്ട, കുറച്ചൊരു ടെൻഷൻ എന്നും ബീഫിൻ്റെ മേൽ നിലനിൽക്കണം. ഞാൻ ഒരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞാൻ അവിടെ ഒരു സമന്വയത്തിൻ്റെ പാത പറഞ്ഞപ്പം ഒരു മിഡിലായിരുന്നു, അപ്പോൾ ഒരു പ്രമുഖ ചാനലിലെ ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, എടേ അങ്ങനെ പറയല്ലേ, നീ കുറച്ചുകൂടെ ബീഫ് ബാൻ വേണമെന്ന് പറ, എന്നാലല്ലേ ചർച്ചയ്ക്ക് ഒരു കൊഴുപ്പുള്ളൂ. അപ്പോൾ ഈ ടെൻഷൻ ഇവിടെ ഉണ്ടാക്കണം എന്നാണ് പലരും കരുതുന്നത്. അങ്ങനെയല്ല, ഇതൊരു സങ്കീർണമായ വിഷയമാണ്. ഡെക്കാൻ മുസ്ലിം ഓർഗനൈസേഷൻ എന്നാണെന്ന് തോന്നുന്നു പേര്. അവർ ഈ ബീഫ് ബാൻ അല്ലെങ്കിൽ പശുവധത്തിൻ്റെ ബാനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കുപോക്കുകൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യാം. വേറെ ബോംബെയിലെ ഒരു മുസ്ലിം അസോസിയേഷൻ പറഞ്ഞു, പരിശുദ്ധ റമദാൻ ദിവസത്തിൽ ഒരു ദിവസം അവർക്ക് ആൽക്കഹോൾ നിരോധിക്കണം. വളരെ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്, പ്രതീകാത്മകമാണ്. അവിടെ ജൈനന്മാർക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കൽ വാങ്ങൽ എന്ന പ്രക്രിയ മുമ്പോട്ട് വെക്കാതെ ഇന്ത്യ പോലെ ഒരു ബഹുസ്വര രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ ബാലൻസ് എന്താണ്, എവിടെയാണ് ആ ലൈൻ വരയ്ക്കേണ്ടത്, അതാണ് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. എങ്ങനെ നമുക്കൊരു ലൈൻ വരയ്ക്കാം? ലൈനുകളെ വേണ്ടാതെ പോകാം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ചുമ്മാ കൈയ്യടി കിട്ടാനാണെങ്കിൽ പറയാം, ഒരു കപട സ്വാതന്ത്ര്യവാദത്തിൻ്റെ പേരിൽ പെട്ടെന്ന് കൈയ്യടി കിട്ടാൻ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തീവ്രമായി ചരിഞ്ഞ് പറയാം. അങ്ങനെ പറയുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ ബീഹാറിലടക്കം കണ്ടത്. ഏത് ഭാഗത്തേക്കാണെങ്കിലും അങ്ങനെ പറയുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന എക്സ്ട്രീമിലേക്ക് പോകാതെ മോഡറേറ്റായി നിലനിന്നുകൊണ്ട് നിങ്ങളുടെ ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ അവിടെ പറഞ്ഞൊരു കൺസെൻസസ്, മഹാരാഷ്ട്രയെ പറഞ്ഞ കൺസെൻസസ്, ജൈനന്മാർക്ക് 2 ദിവസം ഒരു പ്രത്യേക വിശേഷ ദിവസമുണ്ട്. പര്യൂഷൻ എന്തോ ആണ് അതിൻ്റെ മറ്റേ പേര്, എന്തോ ആണ് പേര്. 1994 കോൺഗ്രസും NCP ഇരിക്കുമ്പോഴാണ് ഈ പശുവധത്തിന് അവിടെ കൗസിലോട്ടർ പബ്ലിക്കായിട്ട് ചെയ്യുന്നതിന് നിരോധനം കൊണ്ടുവന്നത്. അതാണ് ഇപ്പം വീണ്ടും കോൺട്രവേഴ്സിയായി വന്നത്. ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ആ സ്ലോട്ടർ ഹൗസ് പബ്ലിക് ഉപയോഗിച്ച് മാറുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ കവർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കൺസെൻസസിലേക്ക് എത്താം. ആ രീതിയിലൊരു കൺസെൻസസ് അല്ലേ വേണ്ടത്? അപ്പം ആ രീതിയിൽ അങ്ങനെ തന്നെ പോകണമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആ രീതിയിൽ ബഹുസ്വരത സംരക്ഷിക്കണമെങ്കിൽ ഈ ഏകസ്വരത പാടില്ല എന്നും ആ രീതിയിൽ ഒരു സമഗ്ര, ഇനി ഒരു ചാൻസ് കൊണ്ട് ലാസ്റ്റ് ആണ്.
അല്ല ഇതല്ല ഒരുമിച്ചല്ല ഇത് കഴിഞ്ഞ ഒരു ചാൻസ് കൂടെ. അപ്പൊ ആ രീതിയിൽ ഇതിന്റെ മിഡിൽ ഗ്രൗണ്ട്, ആ വാക്കാണ് ഞാൻ വീണ്ടും എംഫസൈസ് ചെയ്യുന്നത്. ഇതിന്റെ മിഡിൽ ഗ്രൗണ്ട് എന്താണ്? ആ ഗാന്ധിജി പറഞ്ഞ മിഡിൽ ഗ്രൗണ്ട് വളരെ പ്രസക്തമാണ്. അംബേദ്കർ അല്ല സോറി നമ്മുടെ വിവേകാനന്ദൻ പറയുന്ന രസകര ഒരു കാര്യമുണ്ട്. വിവേകാനന്ദൻ ഏറ്റവും വലിയ ഭാരതീയ സന്യാസിയായിരുന്നു. പക്ഷെ വിവേകാനന്ദനോട് ഓടി വന്ന ഒരാൾ പറഞ്ഞു, സ്വാമി അവിടെ പശുവിനെ കൊല്ലുന്നു. വിവേകാനന്ദൻ ആദ്യം കേട്ട് പറഞ്ഞാൽ നമുക്ക് ശരിയാക്കാം നോക്കാം, വീണ്ടും വന്നു സ്വാമി നമ്മുടെ അമ്മ പശു മരിക്കുന്നു എന്നൊക്കെ ഇയാൾ ഓവറാക്കി. അപ്പം വിവേകാനന്ദൻ പറഞ്ഞു, സത്യമാണ് പശുവിനെ ബഹുമാനിക്കണം, പശു ഒരു സെന്റിമെന്റ്സ് ഉണ്ട്, പക്ഷേ നീ പശുവിന് ജനിച്ചതാണെന്ന് കരുതരുത്. വിവേകാനന്ദന്റെ വാക്കുകളാണ്, നീ പശുവിന് ജനിച്ചതാണെന്ന് കരുതരുത്, പക്ഷേ പശു ഒരു സെന്റിമെന്റ്സ് ആണ് അംഗീകരിക്കുന്നു. കുറെ കൂടെ കടുപ്പമുള്ള ഒരു നിലപാടാണ് നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്വീകരിച്ചത്. അങ്ങനെയല്ല, പശു മാതാവാണ്, മാതാവായി തന്നെ കാണണം. ഗാന്ധിജി കുറെ കൂടെ ന്യൂവാൻസ്ഡ് ആയിരുന്നു. എനിക്ക് പശുവിനെ സംരക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഓടിച്ചെന്ന് മുസ്ലിം സഹോദരനോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ കഴിയൂ, നിങ്ങൾ പശുവിനെ കൊല്ലരുത്, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവൻ കൊണ്ടുപോയി കൊന്നോട്ടെ. ഇതിന്റെ മിഡിൽ ഗ്രൗണ്ട് എവിടെയാണ്? വീണ്ടും വ്യക്തമായി പറയുന്നു സാർ, അതിന് മറുപടി പറയാത്തോണ്. ഓരോ സ്റ്റേറ്റിനും ഭരണഘടന അവരുടെ പ്രായോഗിക തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒരു ഫ്രീഡം കൊടുക്കുകയും ആ പോളിസി ഡിസിഷൻ എടുക്കുകയും ചെയ്യണം. സുപ്രീം കോടതിയുടെ 6-അംഗ ബെഞ്ചിന്റെ വിധി 2006 ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉള്ളൊരു കാഴ്ചപ്പാടും സമീപനവും മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ മുമ്പോട്ട് വെക്കാൻ കഴിയുക. കാരണം പശുവും പന്നിയല്ല, മനുഷ്യനാണ് പ്രധാനം. മോഡറേറ്റർ എന്ന നിലയിൽ ഒരു ചെറിയ ഇടപെടൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അനുവദിക്കപ്പെട്ട സമയത്തിൽ അധികവും വിഷയബാഹ്യമായിട്ടുള്ള, വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയും അതിന് മറുപടി പറയുകയും ചെയ്തു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സമയബന്ധിതമായി ഇത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ബീഫ് നിരോധിക്കണമോ എന്നതാണ് നമ്മുടെ വിഷയം. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതും ഇന്ത്യ എന്നതിനെ സംബന്ധിച്ച് കൂടിയാണ്. ഗോമാംസം എന്നും മാട്ടിറച്ചി എന്നും വിവിധ രീതിയിൽ അർത്ഥങ്ങൾ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പദം മാത്രമല്ല അത് എന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ, രവിചന്ദ്രൻ സാറിൻ്റെ അവതരണം കൂടി കഴിയുമ്പോൾ പിന്നെ സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ 10 മിനിറ്റിനുള്ളിൽ ചോദ്യങ്ങൾ കൂടി തയ്യാറാക്കുകയാണെങ്കിൽ എഴുതിയാണ് നൽകേണ്ടത്. അപ്പോൾ അതുകൂടി ഈ 10 മിനിറ്റിനുള്ളിൽ അതുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും. അതിനുശേഷം രണ്ടുപേരും 15 മിനിറ്റ് വീതം മറുപടി നൽകും. അപ്പോൾ ഓരോരുത്തർക്കുമായിട്ടുള്ള ചോദ്യങ്ങൾ ആ രീതിയിൽ തന്നെ എഴുതി നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. രവിചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹം കണ്ണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതായത് Article 48 പ്രകാരം ഇന്ത്യയിൽ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ബാൻ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ഞാൻ വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു, അദ്ദേഹം അത് കണ്ടിച്ചിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി യഥാർത്ഥത്തിൽ റിലീജിയസ്ലി മോട്ടിവേറ്റഡ് ആയിരുന്നു എന്നുള്ള നിരീക്ഷണങ്ങളെ അത് ഞാൻ വസ്തുതാപരമായി പറഞ്ഞു അദ്ദേഹം കണ്ടിച്ചിട്ടില്ല. ഇനി മറ്റൊന്നുള്ളത്, ഇദ്ദേഹം ഞാൻ പറഞ്ഞൊരു കാര്യം, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഭരണഘടന പശുപക്ഷവാദികൾ വളരെയധികം ഭരണഘടനാ നിർമ്മാണ വേളയിൽ തുള്ളുകയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുക, മതങ്ങൾ പറയുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ സഞ്ചരിപ്പിക്കാനായിട്ടുള്ളൊരു ഗൂഢാലോചനയുണ്ടായിരുന്നു. ഐ സല്യൂട്ട് അംബേദ്കർ ആൻഡ് നെഹ്റു ഫോർ ദാറ്റ്. അവരിടപെട്ടു, അതായത് ഞങ്ങളുടെ പശു, ഞങ്ങളുടെ എലി, ഞങ്ങളുടെ മയില്, ഈ ഐറ്റംസിൽ നിന്ന് നിങ്ങൾ കൊല്ലരുത്, മറ്റൊന്ന് കൊല്ലരുത്. അപ്പം നമ്മൾ എന്തു ചെയ്യും? നമുക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരുണ്ട്, മുസ്ലിമോ ഹിന്ദുവോ അല്ലാത്ത മനുഷ്യരുണ്ട്. എല്ലാവർക്കും തുല്യ അവകാശവും അധികാരവും ഉള്ള വസ്തുക്കളും വിഭവങ്ങളുമാണ് ഈ രാജ്യത്തുള്ളത്. അതിൽ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ച, അതായത് മുസ്ലിം ലീഗ് ശരിക്കും പിടിച്ചത് ഒരു വിട്ടുവീഴ്ച അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് ചെയ്യണമെന്നുള്ളതാണ്. അംബേദ്കറൊക്കെ അത് കൃത്യമായി റീഡ് ചെയ്ത് രാഹുൽ അത് മനസ്സിലായിട്ടില്ല. മതവഴിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനായിട്ട് മതങ്ങളുടെ ബാർഗെനിങ് വിലപേശലായിരുന്നു അവിടെ നടന്നത്. അത് ശരിക്കും നടക്കാതെ വന്നത് Article 48 എന്ന് പറയുന്ന നമ്മളെ ഇപ്പോഴുള്ളത്. അതിനകത്ത് ഒരു പശു നിരോധനവും ഇല്ല. അദ്ദേഹം അത് കണ്ടിക്കുന്നെങ്കിൽ, അദ്ദേഹം കഴിയുമെങ്കിൽ കണ്ടിക്കട്ടെ. ഇനി മറ്റേ അദ്ദേഹം പറഞ്ഞെന്താണ്, ക്യൂബയിൽ പശുവിനെ നിരോധിച്ചു എന്ന്. പശു 2003 ക്യൂബയെ നിരോധിച്ചത്. രാഹുലേ, ക്യൂബയിൽ പശുവിനെ നിരോധിച്ച് എന്തുകൊണ്ടാണ്? പശു ഏറ്റവും കൂടുതൽ പശു മാംസം കഴിക്കുന്നവരായിരുന്നു ക്യൂബക്കാർ. അവിടെ പശുവിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. പശുവിൻ്റെ എണ്ണം ഏതെങ്കിലും രാജ്യത്ത് കുറയുമ്പോൾ ആ രാജ്യത്ത് സർക്കാർ എന്തോ ചെയ്യണം, അതിൻ്റെ കശാപ്പ് കുറയ്ക്കണം. അല്ലാതെ പശു ദിവ്യമാണ്, പശുവിനെ തിന്നുന്നവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും, അല്ലെ അവനെ ഞങ്ങളുടെ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനെ വാലിൽ നിന്ന് അടിച്ചിട്ട് കൊല്ലും എന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ എണ്ണം കുറയുമ്പോൾ ബുദ്ധിയും വിവേകവും ഉള്ള സർക്കാർ എന്താ ചെയ്യുന്നത്? അതിൻ്റെ കശാപ്പ് തടയും. അങ്ങനെയാണ് മയിലിൻ്റെ കശാപ്പ് തടയുന്നത്, അങ്ങനെയാണ് മാനിൻ്റെ കശാപ്പ് തടയുന്നത്. വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് മാനിറച്ചി തിന്നാൻ പറ്റാത്തത്. അതിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ടാണ്. അതായത് 30 കോടി വരുന്ന പശുക്കൾ, ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന പശുക്കളെ കൊല്ലുന്നതും ഈ വളരെ വംശനാശ ഭീഷണി നേരിടുകയും എണ്ണം കുറയുകയും ചെയ്യുന്നവയെ കൊല്ലാതിരിക്കരുത്, കൊല്ലരുത് എന്നുള്ള നിയമം കൊണ്ടുവരുന്നതും തമ്മിൽ അജഗജാന്തരമുണ്ട്.
അത് വളരെ സിമ്പിളാണ്. ക്യൂബയിൽ അതുകൊണ്ട് മാത്രമല്ല, ക്യൂബൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് കാറ്റിൽസ് ആവുന്ന മുറയ്ക്ക് ഈ നിയമങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ആ ഇവിടുത്തെ നിയമവും ക്യൂബയിലെ നിയമം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ അവിടെ നോക്കുമ്പോൾ തന്നെ ക്യൂബയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുണ്ട്, അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കൂടെ ഒരു അടി കൊടുക്കാമെന്ന് പറഞ്ഞായിരിക്കും ഇദ്ദേഹം എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ബഹുസ്വരത, ഇദ്ദേഹം ബഹുസ്വരത ബഹുസ്വരത എന്ന് പറയുന്നു. ഈ ബഹുസ്വരത ഉണ്ടെങ്കിൽ മുസ്ലിം ഉണ്ടാവണം, ഹിന്ദു ഉണ്ടാവണം, പാഴ്സി ഉണ്ടാവണം, ബുദ്ധൻ ഉണ്ടാവണം, ജൈനൻ ഉണ്ടാവണം, ഇതൊന്നും ഇല്ലാത്തവനുണ്ടാവണം. അവൻ എല്ലാ അവകാശങ്ങളും, തുല്യ അവകാശങ്ങൾ ഈ സ്റ്റേറ്റിൻ്റെ വിഭവങ്ങൾ മേലുണ്ടാവണം, അധികാരങ്ങൾ ഉണ്ടാവണം, നിരോധനങ്ങളും വായ അമർത്തിയും അല്ല ഇതെല്ലാം നേരിടേണ്ടത്. ബഹുസ്വരത ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഇദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് കാശ്മീരിൽ 94% വരുന്ന മുസ്ലിങ്ങളെ സെൻറ്റിമെൻറ്റ് മാനിച്ചുകൊണ്ട് അവിടെ കാറ്റൽസിനെ അനുവദിക്കുന്നില്ല, സ്ലോട്ടർ അനുവദിക്കുന്നില്ല? 10 വർഷം ശിക്ഷയാണ് അവിടെ. ഒരു ജനത മുഴുവൻ അത് കഴിക്കാൻ ആഗ്രഹിക്കുകയും 10 വർഷം അവർക്ക് ശിക്ഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ത് ബഹുസ്വരതയാണ് മാഷേ? ഇത് മിസോറാമിലായാലും നാഗാലാൻഡിലായാലും മേഘാലയയിലായാലും അവിടെ അവർക്ക് വേണം, ഭൂരിപക്ഷം ജനങ്ങൾക്കും വേണം. ഇന്ത്യയിൽ തന്നെ ഭൂരിപക്ഷം ആൾക്കാരും സസ്യാഹാരം കഴിക്കാത്തവർ, അതായത് നോൺ വെജിറ്റേറിയൻസ് ആണ്. നിങ്ങൾ അവരുടെ ആവശ്യങ്ങളൊന്നും മനിക്കാൻ ഞങ്ങളുടെ, അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുരഭി എന്ന് പറയുന്ന ഒരു പശുവുണ്ട് സ്വർഗത്തൊരു പശുവുണ്ട് സ്വർഗത്തൊരു ഗോലോകമുണ്ട്, ആ സുരഭിയുടെ മക്കളാണ് ഇവിടെ ഉള്ള എല്ലാം പശുക്കൾ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സങ്കല്പം, ഈ സങ്കല്പം വെച്ചാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്, ഇതാണ് ചോദ്യം. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഗാന്ധി മതവിശ്വാസിയായ ഗാന്ധി യഥാർത്ഥത്തിൽ പശുവിൻ്റെ കാര്യത്തിൽ ഗാന്ധി പലപ്പോഴും പല കാര്യങ്ങളിലും ഗാന്ധി പശുവിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗാന്ധി പറഞ്ഞൊരു കാര്യം എന്താണ്? സ്വരാജിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് പശുവധ നിരോധനം തടയുക. അതായത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ പ്രധാനമാണ് എനിക്ക് പശുവധ നിരോധനം തടയുക. ഇത് എത്രമാത്രം യുക്തിസഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? പശു നമ്മൾക്ക് അമ്മയാണ്, അമ്മ നമുക്ക് വല്ല 2 വർഷത്തേക്ക് പാല് വരുമ്പോൾ പശു 10 വർഷത്തേക്ക് പാല് തരുന്നു, എന്നുവെച്ചാൽ ഉപയുക്തതാവാദം. എന്നിട്ട് ഇദ്ദേഹം പശുവും പാല് കഴിക്കത്തില്ല, അദ്ദേഹം പറഞ്ഞ പശുവും പാല് കഴിക്കുമ്പോൾ പശുവിനെ പീഡിപ്പിക്കാം, പാലെടുക്കാനായിട്ട് പീഡിപ്പിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ആടിനെ പീഡിപ്പിക്കുന്നതിനോ എരുമയെ പീഡിപ്പിക്കുന്നതിനോ അദ്ദേഹത്തിന് വിഷയം ഇല്ലതാനും, ഒന്ന് ആലോചിച്ച് നോക്കാം. മാത്രമല്ല, പണ്ടൊരിക്കൽ ഗാന്ധി അതിസാരം വന്ന് കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കഴിക്കണം, പാലാണെങ്കിൽ ഒരു സമീകൃത ആഹാരമാണ്, അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഗാന്ധി പറഞ്ഞു ഞാൻ കഴിക്കില്ല, ഞാൻ പാല് കഴിക്കില്ല, എൻ്റെ കുടുംബത്തെ വീട്ടിലാരും കഴിക്കത്തില്ല, വീട്ടിലും കയറ്റത്തില്ല എന്ന് പറഞ്ഞോളാം, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാവ് അങ്ങയുടെ ജീവൻ തന്നെ ഇല്ലാതെ അങ്ങ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. സമ്മതിക്കില്ല, ഗാന്ധി സമ്മതിക്കില്ല. അപ്പം എന്ത് ചെയ്തു? നിങ്ങൾ ഈ പാല് കഴിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു പാല് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പശുവും പാല് എരുമപ്പാല് അങ്ങനെയുള്ള പാലൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു അപ്പോൾ ആട്ടുംപാലായാലോ? ആട്ടുംപാലായാൽ കഴിക്കാം. അങ്ങനെയാണ് ഗാന്ധിജി ആട്ടുംപാല് കഴിച്ചു തുടങ്ങുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിൽ എന്ത് യുക്തി അവിടെ ഉള്ളത്? ഗാന്ധിജി വളരെ സത്യസന്ധനായ മനുഷ്യനാണ്, അതിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വിശ്വാസ രാഷ്ട്രീയം. അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത്? ആദ്യം അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആദ്യമായിട്ട് നടപ്പിലാക്കേണ്ടത് ഒരു സാധനമാണ് പശുവധ നിരോധനം. പിന്നെ അദ്ദേഹം മാറി, എന്നിട്ട് പറഞ്ഞതുകൊണ്ട് നിരോധനം കൊണ്ട് കാര്യമില്ല. ഗാന്ധിജിയുടെ പശുവിൽ നിന്ന് സംഘപരിവാറിൻ്റെ പശുവിലേക്ക് വലിയ ദൂരമുണ്ട് കേട്ടോ. ഈ ഇഷ്ടികയൊന്നും അവിടെ ഇല്ല. ഗാന്ധിജി പറഞ്ഞതിനകത്തൊരു സെൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ യോജിച്ച്, അതായത് മുസ്ലിങ്ങളെ ഹിന്ദുക്കളോട് യോജിച്ച് ഇവിടെ പശുവധ നിരോധനം നിരോധിക്കണം. ഇത് അങ്ങനെ ഗാന്ധിജി ശ്രമിച്ചു, അല്ലെ? ഗാന്ധിജി അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ഒരു ജനതയുടെ മുകളിലൂടെ മുഴുവൻ അവർക്ക് ആവശ്യമില്ലാത്തൊരു നിയമം അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് ആ സംസ്ഥാനത്ത് ആ രാജ്യത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഗാന്ധിജിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജി ഒരു അഹിംസാവാദി എന്ന നിലയിലും ഒരു മധ്യനില സ്വീകരിച്ചു. പക്ഷേ ഗാന്ധിജി എപ്പോഴും ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിക്ക് ശേഷം നമുക്കറിയാം 1948 മുതൽ 1952-1958 ഇത് ഓരോ തവണയും പശുപക്ഷവാദികൾ ബില്ല് അവതരിപ്പിക്കുകയാണ്. സമ്പൂർണ്ണ അവർ ബില്ല് അവതരിപ്പിക്കുന്ന എന്താണ് കാര്യം? ഒന്ന് ആലോചിച്ചു, സ്റ്റേറ്റുകൾക്ക് നിരോധിക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അത് ശരിയല്ല. അതായത് സ്റ്റേറ്റുകൾക്ക് നിരോധിക്കാനാണെങ്കിൽ ഈ വഴി ബഹളത്തിൻ്റെ കാര്യമില്ലല്ലോ. ഇപ്പോൾ 24 സ്റ്റേറ്റുകളിൽ നിരോധിച്ചു. ഇപ്പോൾ എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ രാജ്യത്താകമാനം പശുവധ നിരോധനം വേണോ ഇല്ലയോ എന്നുള്ളതാണ് നിയമം. കാര്യം ഈ നിരോധനം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ 14 സ്റ്റേറ്റുകൾക്ക്, ഏറ്റവും കൂടുതൽ 20 സ്റ്റേറ്റുകളാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വരുന്നത്. അത് ഓരോ സ്റ്റേറ്റുകളിലും നിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാശ്മീരിൽ അങ്ങനെ വേണോ? അതാണ് ചോദ്യം ഞാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്റ്റേറ്റിൽ മുഴുവൻ ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മൊത്തം ആൾക്കാർ ഞാൻ വെറുതെ ഒരു സങ്കല്പമായിട്ട് പറയാം, അവർക്കാർക്കും വേണ്ട. അതേപോലെയാണോ മറ്റ് സംസ്ഥാനങ്ങൾ? നമ്മൾ സംസാരിക്കുന്ന സ്റ്റേറ്റുകളുടെ കാര്യമല്ല, സ്റ്റേറ്റുകൾ നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ നടപ്പിലാക്കി, അപ്പോൾ അതൊരു ഡെഡ് മാറ്ററാണ്. ഇവിടെ സംസാരിക്കുന്നത് ഇന്ത്യയിൽ ബീഫ് പദം നിരോധിക്കണമെന്നുള്ളതാണ്. ഈ ചോദ്യം ഇദ്ദേഹം നേരിടാതെ ഇദ്ദേഹം സ്റ്റേറ്റ് നിരോധിക്കട്ടെ, സ്റ്റേറ്റ് നിരോധിച്ചു മാഷേ, സ്റ്റേറ്റുകളൊക്കെ നിരോധിക്കേണ്ടവരൊക്കെ നിരോധിച്ചു. പക്ഷേ ഇന്ത്യയിൽ ആവശ്യമില്ലാത്തവർക്ക്, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ, മിസോറാം പോലെയുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോഴും അതിൻ്റെ വക്കിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ആ ജനതയുടെ മുഴുവൻ ആസ്പിറേഷൻസിനെ കുത്തി നശിപ്പിച്ചുകൊണ്ട് ഒരു ബ്ലാങ്കറ്റ് ലോ പാടില്ല എന്നുള്ളതാണ്. ആ ചോദ്യം അദ്ദേഹം മിസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെന്ത് ചോദ്യം എന്ന് അദ്ദേഹം ചോദിച്ചത്. താങ്ക് യു. ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെ ഉന്നയിക്കുക. മറുപടി പറയുമ്പോഴും വിഷയ
കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കട്ടെ. 15 മിനിറ്റ്. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ലഭിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ സാറിന് ഒരു മറുപടി പറഞ്ഞുകൊണ്ട്, കാശ്മീരിലെ ഭൂരിപക്ഷ ജനതയുടെ വികാരം മാനിക്കാതെ അവർക്കെല്ലാം കഴിക്കാൻ ആഗ്രഹമുണ്ട്. സാറിനോട് ആര് പറഞ്ഞു? സാറിനോട് ആരാ പറഞ്ഞ കാശ്മീരിൽ എല്ലാവരും കഴിക്കാൻ ആഗ്രഹമുണ്ട്? കാശ്മീരിലെ ജനത, ഭൂരിപക്ഷ മുസ്ലിം ജനത, അവിടെ അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ വി വിൽ കൺസ്യൂം ലെസ് ബീഫ് എന്ന് പറഞ്ഞതാണ്. ആരാ അവിടെ പറയുന്നതെന്ന് അറിയാം ഞങ്ങൾക്ക് ബീഫ് കഴിച്ചേ പറ്റുമെന്ന്? പാകിസ്ഥാനോട് ജയമുള്ള മുസ്ലിംസ്, അവിടുത്തെ മുസ്ലിംസ്, അതായത് ഒരു തീവ്രത ഉണ്ടാക്കാൻ ഇനി ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളും. തിരിച്ചും അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ തിരിച്ചു പോട്ടെ എന്ന് പറയുന്നവരാണ് ഹിന്ദുക്കളും. ഒക്കെ അപ്പോൾ ഇവരിലെ തീവ്ര വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന എന്തിനാണ്? മനഃപൂർവ്വം ഇവരുടെ ഇടയിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ. മനഃപൂർവ്വം സാറ് പറയുന്നു ഭൂരിപക്ഷ ജനതയുടെ ആധാരം, സാറ് സെൻസസ് എടുത്തോ, കൺസെൻസസ് എടുത്തോ, സാറ് പോൾ എടുത്തോ, അപ്പോൾ എടുത്തു എന്ന് വരുത്തുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു സാധനം തന്നെയാണ് ഇവിടെ ഈ സുഹൃത്തെഴിയ ചോദ്യത്തിലും. 3.5% വരുന്ന ബ്രാഹ്മണരുടെ ആവശ്യത്തിന് വേണ്ടി ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തെ എന്തിനു ഹനിക്കണം? ബ്രാഹ്മണരുടെ ആവശ്യമാണ് ആരാ പറഞ്ഞേ? വേദങ്ങളിൽ പലപ്പോഴും ഗോഖനൻ എന്നൊരു പദം ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് ഗോവിനെ കൊല്ലുന്ന ബ്രാഹ്മണൻ എന്നാണ് അതിനർത്ഥം. ഗോവിനെ കഴിക്കുന്ന ബ്രാഹ്മണനാണെന്ന്. ശ്രീനാരായണ ഗുരുദേവൻ ബ്രാഹ്മണനാണോ? ശ്രീനാരായണ ഗുരുദേവൻ പശുവിനെ കുറിച്ച് ഇത്രയും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? ഗാന്ധിജി ബ്രാഹ്മണനാണോ? ഗാന്ധിജി വൈശ്യനാണ്, ബനിയനാണ്. വിവേകാനന്ദൻ കായസ്ഥനാണ്. എന്നാൽ സവർക്കർ കൂടുതൽ ബ്രാഹ്മണനാണ്. സവർക്കർ എന്നാൽ പശുവിന് എത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹിന്ദു, അതായത് ഈ ഹിന്ദു വലത് രാഷ്ട്രീയം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മറുഭാഗത്ത് മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി നമ്മൾ ഹിന്ദുക്കൾ ഒന്നാവണം എന്ന് പറയുന്നതാണ് ആ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനം. ഈ തീവ്ര ഇടതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നറിയാമോ? ബ്രാഹ്മണരെല്ലാം മോശമാണ്, അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ഒന്നാവണം. ഇതാണ് ആ രാഷ്ട്രീയത്തിൻ്റെ അച്ചുതണ്ട്. ഇത് രണ്ടും തെറ്റാണ്. എനിക്ക് പേഴ്സണലി അറിയാം ഒരുപാട് പേര് മനഃപൂർവ്വം ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട്, ഞാനൊക്കെ സ്ഥിരം പറയാറുള്ളതാണ്, ഞാനൊക്കെ ഏറ്റവും അഭിമാനത്തോടെ പറയുന്നതാണ് ശബരിമലയിൽ വാവരസ്വാമിയുടെ പള്ളി തൊഴുതിട്ടാണ് ഞാൻ പോകുന്നതെന്ന്. ഒരു തീവ്ര ഹിന്ദു വിഭാഗം പറയുന്നുണ്ട് അത് വാവരല്ല, വാപരൻ എന്ന ശിവഭൂതഗണമാണ്, പച്ചക്കള്ളമാണ്. അതായത് ആ പച്ചക്കള്ളം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഒരു മുസ്ലിമിനെ അവിടെ ബഹുമാനിക്കരുത്. അവിടെ ഒരു മുസ്ലിം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും മോശക്കാരാണെന്നുള്ള ഇവരുടെ പ്രൊപ്പഗാൻഡ നടക്കില്ല. ഇതാണ് അതിൻ്റെ ബേസിക് സാധനം. അത് വാവരാണ്, ശബരിമലയ്ക്ക് വേണ്ടി പൊരുതി മരിച്ച അയ്യപ്പൻ്റെ ഏറ്റവും കൂടിരുന്ന വാവര് തന്നെയാണ്. ഇതേപോലെ മറുഭാഗത്തും ഉണ്ട്. ആ മറുഭാഗത്തുള്ളവർ എന്താ അറിയാമോ? എല്ലാ ബ്രാഹ്മണരും അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ സോക്കോൾഡ് അപ്പർ കാസ്റ്റ് എല്ലാവരും മോശക്കാരാണ്. ഇത് തന്നെ ചോദിക്കുകയുണ്ടായി, പിന്നോക്കക്കാരെ മാറ്റി നിർത്തി എന്തുകൊണ്ട്? ആയിരക്കണക്കിന് വർഷങ്ങളായി ശബരിമലയിൽ ജാതി മതങ്ങളുടെ പേരിൽ ഒരാളെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? എല്ലാവരെയും സ്വീകരിച്ചിരുന്നവരല്ലേ? എന്തുകൊണ്ട് ഇവർ ശബരിമലയുടെ കാര്യം മാത്രം മറക്കുന്നു? 1951 അന്നത്തെ മതപരിവർത്തനവാദികൾ, മുസ്ലിം അല്ല ക്രിസ്ത്യാനികളുടെ ഒരു തീവ്ര വിഭാഗം, ശബരിമല ക്ഷേത്രം കത്തിച്ചതാണ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്നാൽ രസം എന്താ അറിയോ? കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൻ്റെ സത്യം വെളിയിൽ കൊണ്ടുവന്നത്. EMS സർക്കാരാണ് അതിൻ്റെ സത്യം വെളിയിൽ കൊണ്ടുവന്നത്. അന്നത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കേശവൻ പറഞ്ഞതാണ്, ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു പോട്ടെ എന്ന്. EMS സർക്കാരിൻ്റെ കാലത്ത് കൃഷ്ണയ്യർ ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് അതിൻ്റെ സത്യം കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഭാഗം നിരന്തരം ആക്രമിക്കപ്പെടുന്നു, മുസ്ലിങ്ങൾ ആകെ അരക്ഷിതരാണ് എന്ന് പറഞ്ഞു വരുത്തുന്നത് മറുഭാഗത്തെ സത്യങ്ങൾ കാണാതെയാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദനും ഒന്നും ബ്രാഹ്മണരല്ല. അതുകൊണ്ട് ഒരു ഇനി എന്തുകൊണ്ടാണ് സെന്റിമെന്റ്സ് ഉണ്ടാകുന്നത്? ചരിത്രപരമായ ഒരുപാട് കാരണങ്ങൾ കാരണവും. പശു വീട്ടിലുണ്ടെങ്കിൽ പണ്ട് വീട്ടിൽ അവർക്ക് പാല് കിട്ടും. പശു ഒരു കുടുംബത്തെ പോലെയാണ്, അല്ലെങ്കിൽ ഫാമിലി ആനിമലിനെ പോലെയാണ് പലരും കാണുന്നത്. അത് ശരിയോ തെറ്റോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പട്ടിയെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, നായ അല്ലെങ്കിൽ ഡോഗ് ഈസ് ദ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ഓഫ് ഹ്യൂമൻ സെർവൻസ്. അതുകൊണ്ട് പട്ടിയെ ഒരു മൃഗമായി മാത്രം കാണാൻ കഴിയില്ല, സുപ്രീം കോടതി പറഞ്ഞതാണ്. എന്താ സുപ്രീം കോടതിക്ക് പട്ടിയോട് മതപരമായ എന്തെങ്കിലും ചായ ഉള്ളതുകൊണ്ടാണോ? അപ്പം ദൈവത്തെ ഓർത്ത് നമ്മളെ ഒരു തീവ്ര ഇടത് രാഷ്ട്രീയം മുമ്പോട്ട് വെക്കാൻ അറ്റ്ലീസ്റ്റ് കോടതികളെയെങ്കിലും വക്രീകരിക്കുകയും സംശയത്തിൻ്റെ ദൃഷ്ടി നിർത്തുകയും ചെയ്യരുത്. താങ്കൾ പിന്നോക്കക്കാരനായ വ്യാസൻ എഴുതിയ മഹാഭാരതവും ഈ 5000 വർഷത്തോളം അവരെ എന്തുകൊണ്ട് അകറ്റി? ഈ 5000 വർഷം ആരെ അകറ്റി? ഒരുപാടടുത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാടടുത്ത് സ്വീകരിക്കുന്നതും ഉണ്ടായിരുന്നു. ഇന്നും ഗുരുവായൂർ യേശുദാസിനെ കേട്ടില്ല, അല്ലെങ്കിൽ ഗുരുവായൂരിൽ നമ്മുടെ കലാമണ്ഡലം ഹൈദരിലേക്ക് കേട്ടില്ല. ശബരിമലയിൽ ഒരു വാവരന് വേണ്ടി ഖുറാൻ വെച്ച പച്ച പട്ടുള്ള വാളവിടെ ഇരിപ്പുണ്ട്. അപ്പം വ്യത്യസ്തതകൾ കാണാതെ വൺ സൈഡഡ് പ്രൊപ്പഗാൻഡ നടത്തിയിട്ട് അത് പൊളിറ്റിക്സിന് ചേരും, പക്ഷേ ചരിത്രത്തോടുള്ള അത് ഒരു നിഷേധമാണ്, യുക്തിബോധമാണ്. ദരിദ്രനാരായണൻ പറഞ്ഞു, ഇനി രണ്ട് കഴിക്കാമോ? എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ എന്നോടൊപ്പം ഒരു ബീഫ് കഴിച്ചിട്ടുണ്ട്, അവർ കഴിക്കുന്ന എന്താണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോയിട്ടില്ല. പക്ഷേ ഓരോ സംസ്ഥാനത്തിനും ഓരോ സെൻറ്റിമെൻറ്റ്സ് കാണും, അതൊരു ഗാന്ധിയൻ അപ്രോച്ചിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ബീഫിനെതിരെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അപ്പം ചില കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ ലോയുടെ സങ്കീർണതകളിലേക്ക് വരുമ്പോഴാണ് പലതും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പലതും ഷെയ്ഡ്സ് നിൽക്കുന്നതാ. യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് സുപ്രീം കോടതി ഇടയ്ക്കിടയ്ക്ക് പറയും, രാഷ്ട്രീയക്കാരത് തൊടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ചിലത് പൊസിഷനാണ്, ഫോർവേഡ് മൂവ്മെൻറ്റും ബാക്ക്വേർഡ് മൂവ്മെൻറ്റും ഒക്കെ ഉള്ള പൊസിഷൻ്റെ കാര്യത്തിലാണ് ആ കാര്യം വരുന്നത്. പശുക്കളെ കഴിക്കാമോ?
ഹിന്ദു മതത്തിൽ പശുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. ദേവേന്ദ്രൻ കാളയിറച്ചി കഴിച്ചിരുന്നു, എനിക്ക് ദേവേന്ദ്രനെ പരിചയമില്ല, അതുകൊണ്ട് ദേവേന്ദ്രൻ കാളയിറച്ചി കഴിച്ചിരുന്നു ഇല്ലയോ എന്ന് വലിയ ഇതില്ല. പല ടെക്സ്റ്റുകളിലും വ്യത്യാസമാണ്. ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു സെമെറ്റിക് സ്ട്രക്ചറുള്ള മതമൊന്നുമല്ല. ഒരുപാട് വേദങ്ങൾ, അതിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ, അതിന് വീണ്ടും വീണ്ടും വ്യാഖ്യാനങ്ങൾ, വ്യത്യസ്ത ഭാഷ്യങ്ങൾ, ഒരു സാംസ്കാരികമായ ഒരു പുസ്തകമോ ഒരു ദൈവമോ ഒന്നുമല്ല. ഇതിൽ നിരീശ്വരവാദികളുണ്ട്, ചാർവാകന്മാരുണ്ട്, എല്ലാവർക്കും സ്പേസ് ഉള്ള ഒരു റിലീജിയൻ എന്ന് പോലും പറഞ്ഞുകൂടെ. വലിയൊരു കൾച്ചറൽ ഐഡന്റിറ്റി എന്നോ സിവിലൈസേഷണൽ ഐഡന്റിറ്റി എന്ന് മാത്രമേ അതിനെ പറയാൻ കഴിയൂ. അതുകൊണ്ട് പശുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ആരാധിച്ചാൽ കുഴപ്പമില്ല, അതൊക്കെ അവരുടെ ചോയ്സ്. വിവേകാനന്ദ പറഞ്ഞ പോലെ പശു നിന്റെ അമ്മയല്ല. സവർക്കർ പറഞ്ഞതുപോലെ പശുവിനെ കുറിച്ച് നീ ഓവർ ആക്കണ്ട, ഓവർ സൂപ്പർസ്റ്റീഷ്യസ് ആവാതെ ആൾക്കാർക്ക് ആരാധിക്കാനും ആരാധിക്കാതിരിക്കാനും പറയുന്നുണ്ട്. ആ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, പശുവിനെ കൊല്ലണോ വേണ്ടയോ എന്ന് പറയാമോ എന്ന്, എനിക്ക് പശുവിനെ കൊല്ലുന്നതിനോട് വ്യക്തിപരമായി ബീഫ് ഇറച്ചി കഴിക്കുന്നവർക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാമെന്നുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ പബ്ലിക് സ്ലോട്ടർ ഹൗസുകൾ, പബ്ലിക് സ്ലോട്ടർ ഹൗസുകൾ കമ്മ്യൂണലി സെൻസിറ്റീവായ ഏരിയാസിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു കവർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നാളെ ഏതെങ്കിലും അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അവിടെ ചെറിയ ഏതെങ്കിലും പേരിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് ഒരു ടീം തോക്കുന്നതിനായിരിക്കും, പക്ഷേ അപ്പുറത്ത് പോയി അവൻ പശുവിൻ്റെ പുറത്ത് ആ ദേഷ്യം തീർക്കും. ഇപ്പുറത്ത് വന്ന് അതൊരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആവും. ആ രീതിയിൽ ഈ ഒരു ബാലൻസ് കൊണ്ടുപോകണം. ഞങ്ങളെല്ലാം ബാബറി മസ്ജിദ് വിഷയത്തിൽ നാഷണൽ ചാനലടക്കം ചർച്ചയ്ക്കിരുന്നതാണ്. അപ്പം തലേ ദിവസം എല്ലാ ഇൻ്റലിജൻസ് അടക്കം ഡൽഹിയിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിളിച്ചു ചോദിക്കും, എന്ത് അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നത്? വളരെ കമ്മ്യൂണിറ്റി സെൻസിറ്റീവാണ്. രാമജന്മഭൂമി ബാബറി മസ്ജിദ് എന്ന് പോലും പറയരുതെന്ന് നമ്മുടെ എല്ലാ മാധ്യമങ്ങൾക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പകരം അയോധ്യ ഡിസ്പ്യൂട്ട് എന്ന് പറയണം. ഞാൻ അവിടെ പറഞ്ഞു അവിടെ ഒരു അമ്പലം വെക്കണം, സൈഡിൽ ഒരു പള്ളി വെക്കണം, പറ്റുമെങ്കിൽ പിള്ളേർക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് വെച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം, അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. ഒരു അമ്പലവും പള്ളിയും അവിടെ ഒരുമിച്ച് നിൽക്കുന്നത് നമുക്കൊരു ഐശ്വര്യം മാത്രമല്ലേ ഉള്ളൂ. ഇനി നേരെ തിരിച്ച് ആ സ്ഥലം മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുത്താലും, ആ സ്ഥലം മുഴുവൻ ഹിന്ദുക്കൾക്ക് കൊടുത്താലും, ആ സ്ഥലം മുഴുവൻ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും ഞാൻ അത് നല്ലതാണെന്നേ പറയൂ. കാര്യം അത് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു കൺസെൻസസിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ നമുക്ക് കഴിയൂ. പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഇടതുപത്രമായ ദി ഹിന്ദു എന്ന പേരുള്ള അഹിന്ദുവായൊരു, അഹിന്ദു എന്ന് പറഞ്ഞാൽ മതപരമായിട്ടല്ല, ആൻറ്റി ഹിന്ദു ആയൊരു പത്രമുണ്ട്. അവർ ചെയ്തത് എന്താ, ബാബറി മസ്ജിദ് ദിവസം വന്നപ്പോൾ ഫ്രണ്ടിൽ കുറേ ഹിന്ദുക്കൾ കൈയൂർത്ത് നിൽക്കുന്ന ഫോട്ടോ, സൈഡിൽ കുറേ മുസ്ലിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഫോട്ടോ, പർപ്പസ്ഫുള്ളി പ്രൊവോക്ക് ചെയ്യുകയാണ്. ഇവിടെ എൻ്റെ മുസ്ലിം സഹോദരന്മാർ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളെ പരമാവധി പ്രൊവോക്ക് ചെയ്യിച്ചിട്ട് ഈ നാട്ടിലെ ഹിന്ദു മനസ്സുള്ളവരോടോ അല്ലെങ്കിൽ ഹിന്ദുക്കളോട് ദേഷ്യം തോന്നി, അതുകൊണ്ട് നമുക്ക് അവരെ അടിക്കണം എന്ന വോട്ടിംഗ് തന്ത്രം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ, അല്ലാതൊന്നുമല്ല. നേരെ മറിച്ച് തിരിച്ച് എന്നോട് ചോദിക്കുകയാണ്, ആ സ്ഥലം മുഴുവൻ മുസ്ലിം കൊടുത്തു ഇരിക്കട്ടെ, ഞാൻ എന്ത് പറയുന്ന അറിയാമോ, വളരെ നല്ല വിധി, അതാണ് ചരിത്രത്തിലെ സത്യം എന്ന് പറയും. ആ സ്ഥലം മുഴുവൻ ഹിന്ദു കൊടുത്തു ഇരിക്കട്ടെ, ഞാൻ പറയാം അതാണ് ശരി, അതാണ് സത്യം. അത് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാതെ കൊണ്ടുപോകാനുള്ള ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഇവർ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം മുസ്ലിം ദളിത് മാർക്സിസ്റ്റ് എന്നൊരു മാർക്സ്, എല്ലാവരും അല്ല, ഒരു തീവ്ര മാർക്സിസ്റ്റ്, ഈ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനാണ് തീവ്ര ഇടതിൻ്റെ ശ്രമം. നേരെ മറിച്ച് വ്യത്യസ്ത കാസ്റ്റുകളുണ്ട്, ഒരു മുസ്ലിം അപരത്വം നിർമ്മിച്ചുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളെല്ലാം ഒന്നാണ്. രവീന്ദ്ര മാഷ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നേരത്തെ രമേശ് സാറ് പറഞ്ഞ പോലെ, മുസ്ലിങ്ങൾ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. ഇതാണ് തീവ്ര വലത് ഹിന്ദുവിൻ്റെ ഐഡിയയുടെ ബേസ്, തീവ്ര ഇടതിൻ്റെ ബേസ് ബ്രാഹ്മണരും സവർണരും ഈ ഹിന്ദുക്കളുമാണ് എല്ലാ പ്രശ്നങ്ങളുടെ കാരണം. നമ്മളതുകൊണ്ട് ഒരു ദളിത് പിന്നോക്ക മുസ്ലിം മാർക്സിസ്റ്റ് ഐക്യം ഉണ്ടാക്കണം. ഇത് രണ്ടും രാഷ്ട്രീയമാണ്, അത് തിരിച്ചറിയണം. ഇത് രണ്ടും അപകടകരമായ രാഷ്ട്രീയമാണ്. രണ്ട് ചോദ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ, സാജൻ്റെ നോട്ട്. അല്ല തീർച്ചയായും പള്ളി പൊളിച്ചതല്ലേ, പക്ഷേ പള്ളി പൊളിച്ചപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിച്ചതാണ് തെറ്റ്. അല്ല അല്ല, അദ്ദേഹം ചോദിച്ച കറക്റ്റ്, പള്ളി പൊളിച്ചതാണ് തെറ്റ്, പള്ളി പൊളിച്ചപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിച്ചതാണ് തെറ്റ്. 400,000 കാശ്മീരി പണ്ഡിറ്റുകളെ പുറത്താക്കിയപ്പോൾ 120 റേപ്പുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത ദിവസം രാവിലെ ആ ബ്രാഹ്മണ പെൺകുട്ടികളെ അവർ റേപ്പ് ചെയ്തു, വേറെ തുറന്നു എന്ന് പറഞ്ഞ് കള്ളം പറയുന്നതാണ് തെറ്റ്. ഇനി രണ്ട്, ഇതേപോലെയാണ് ഗുജറാത്തിൽ സംഭവിച്ചത്. ശരി, അപ്പോൾ അല്ല ഇത് രണ്ട്, അദ്ദേഹം ചോദിച്ചത് വളരെ മർമ്മപ്രധാന ഒരു ചോദ്യവുമാണ്. എരുതിയിൽ എണ്ണ, അല്ല അതിന് ഉത്തരം പറയാം, എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാണ്. ഇതിൻ്റെ മറുവശമാണ് നമ്മൾ ഗുജറാത്തിൽ ആ ശൂലം കീറി ഗർഭിണിയുടെ വയറ് തുറന്നു എന്ന കള്ളക്കഥ പറഞ്ഞത്. ബാബു ബജറങ്കി എന്ന വിടുവായൻ, അയാളെ തൂക്കിക്കൊല്ലണം, ആ വിടുവായൻ പറഞ്ഞ സാധനം കോടതി പലവട്ടം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നടന്നിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്ത കനേറിയ എന്നാണ് ഡോക്ടറിൻ്റെ പേര്. ഡോക്ടർ കോടതിയിൽ മൊഴി കൊടുത്തു, ജഡ്ജി, ഒരു സ്ത്രീയായ ജഡ്ജി പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഫീറ്റസ് ഇൻടാക്ട് ആണ്. പക്ഷേ മനഃപൂർവ്വം അരുന്ധതീറോ ഉള്ളവരോടൊക്കെ എഴുന്ന എന്തുകൊണ്ടാണ്, ഈ വികാരം കയറണം, ആ ശൂലം കുത്തുന്ന വികാരം അവരുടെ മനസ്സിലുണ്ടാണ്. അതൊക്കെ സിനിമയ്ക്കുള്ള കഥകൾ മാത്രമാണ്, അതിനപ്പുറം അവിടെ റെലവൻസ് ഒന്നുമില്ല. രണ്ട്, ബ്രാഹ്മണർ തന്നെയല്ലേ ക്ഷേത്രങ്ങൾ നിലനിർത്തുന്നത്, എനിക്കതിൻ്റെ കൂടുതലിലേക്ക് പോകുന്നില്ല. പക്ഷേ
കോണ്ടെക്സ്റ്റിൽ പറയാം, തീർച്ചയായും എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്നും പൂജാരിമാരുണ്ടാകണം. അതുതന്നെയാണ് ഒരു പ്രത്യേക സമുദായത്തിന്റെ റൈറ്റ് ഒന്നുമല്ല. ഈ ഇരട്ടത്താപ്പ് തന്നെയല്ലേ ഗോമാതാ നിഷേധത്തിനും, ഇരട്ടത്താപ്പല്ല സി പലപ്പോഴും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും എല്ലാ സമുദായങ്ങളിൽ നിന്നും പൂജാരിമാർ വരണം എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് ജാതി വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ സത്യസന്ധമായി കണ്ട് പരിഹരിക്കാനുള്ള ശ്രമം തന്നെയാണ് വേണ്ടത്. അതിനോട് കണ്ണടച്ച് ഇരുട്ടാക്കരുത്. രുചിയുള്ള ബീഫ് ഇറച്ചി കഴിക്കണമെന്നുള്ള അവകാശം എനിക്കുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അങ്ങ് കഴിക്കണം, തീർച്ചയായും. അത് ആരാ എഴുതിയെന്നറിയില്ല, നന്നായി കഴിക്കണം. തീർച്ചയായും ബീഫ് കഴിക്കണം. ഏത് രീതിയിലുള്ള ബീഫ് എന്നല്ല, എന്ത് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കണം, അതിനൊന്നും ആർക്കും പ്രശ്നമില്ല. വയൽ ഹിന്ദു ഈസ് നോട്ട് എ റിലീജിയൻ, വിച്ച് റിലീജിയസ് സെന്റിമെന്റ്സ് ആർ യു ടോക്കിംഗ് ടു? അതുകൊണ്ടാണ് ശ്രദ്ധിച്ചോന്നറിയില്ല. ഇത്രയും നേരം ഞാൻ വേദങ്ങളെന്നോ പശു ദിവ്യമാണെന്നോ റിലീജിയസ് എന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ രവിചന്ദ്രൻ സാർ അടക്കം പലരും ചാനലിലടക്കം ഇല്ലാത്തൊരു ഭൂതത്തെ ഉണ്ടാക്കി യുദ്ധം ചെയ്യുകയാണ്. കാര്യം ഈ വാദഗതി ഭരണഘടന എന്ന വാദഗതി പറഞ്ഞ് അവർക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പകരം റിലീജിയസ് സെന്റിമെന്റ്സിനെതിരെ ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കേൾക്കാൻ കൈയടിക്കാൻ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഞാൻ മതമെന്ന് പറഞ്ഞില്ല, വേദമെന്ന് പറഞ്ഞില്ല, മനുസ്മൃതി എന്ന് പറഞ്ഞില്ല, പശു അമ്മയാണെന്നോ ദിവ്യമാണെന്നോ പറഞ്ഞില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ് പറഞ്ഞത്. പകരം ഇല്ലാത്ത ഇതിനെ സ്ട്രോമാൻ ആർഗ്യുമെന്റായി മാറ്റി പശുവിനെ ഒരു മതപരമായ ചിഹ്നമായി വെച്ചിട്ട് അതിനെ വെടിവെക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കൾച്ചറൽ സെന്റിമെന്റ്സ് ഒരു മിനിറ്റ് കൂടെ അല്ലേ, ആ കൾച്ചറൽ സെന്റിമെന്റ്സ് രണ്ട് ചോദ്യം കൂടെ ഈ കുറച്ചുകൂടെ വലുതായിട്ട് എഴുതിയാലേ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അല്ലേ ഞാൻ കാർഷിക വാഹയ്യോ. ആ ടു രാഹുൽ, ഒത്തിരി തവണ ഗാന്ധിജി ഗാന്ധിജി നിരാഹാരം കിടന്നുണ്ട്, പക്ഷേ മരണം വരെ നിരാഹാരം കിടന്നത് ദളിതുകൾക്ക് വോട്ടവകാശം നൽകുന്നതിനെതിരെയാണ്. അങ്ങനെയൊന്നും പറയില്ല കേട്ടോ, അങ്ങനെയൊന്നും ഗാന്ധിജിയെക്കുറിച്ച് അങ്ങനെ പറയരുത്. പൂനാ പാക്റ്റിൽ ഈ സമൂഹത്തെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരൊരു തന്ത്രം കൊണ്ടുവന്നപ്പോൾ അതാണ് പൂനാ പാക്റ്റിൽ ചെയ്തത്. ഗാന്ധിജി എന്ന മനുഷ്യനെ എൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ തീവ്രസ്വരക്കാർക്കും ഗാന്ധിജിയാണ് ദേഷ്യം. ഹിന്ദു തീവ്രവാദികൾക്ക് ഗാന്ധിയാണ് ദേഷ്യം, ദളിത് തീവ്രസ്വരക്കാർക്ക് ഗാന്ധിയാണ് ദേഷ്യം, മുസ്ലിം തീവ്രവാദികൾക്ക് ഗാന്ധിയാണ് ദേഷ്യം. കാര്യം ഗാന്ധി ഒരു സെൻട്രൽ പോയിന്റ് കണ്ടെത്തി. ദളിതുകൾക്ക് വോട്ടവകാശം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ ഗാന്ധിജി ഏർവാദ ജയിലിൽ നിന്ന് സത്യാഗ്രഹം കിടന്നതല്ല, മനഃപൂർവ്വം നമ്മളെ വിഘടിച്ച് കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷുകാർ നടപ്പാക്കാൻ വന്നപ്പോൾ. അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് വോട്ട് ചെയ്യണം, നമ്മൾ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ എന്നല്ല, നമ്മൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാണ് മഹാത്മാഗാന്ധി ആ സത്യാഗ്രഹം കിടന്നത്. അതുകൊണ്ട് ആ ഗാന്ധിയൻ കൺസെൻസസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ തീർച്ചയായും കഴിയണം. സ്വാതന്ത്ര്യം തീർച്ചയായും നിലനിൽക്കുന്നതിനോടൊപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി എന്ന അർത്ഥത്തിലേക്കും അവസാന വരി കോൺസ്റ്റിറ്റ്യൂഷൻ വ്യാഖ്യാനിക്കുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ വ്യാഖ്യാനമാണല്ലോ, ഒരു ലിവിംഗ് ഡോക്യുമെൻ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യാഖ്യാനിക്കുമ്പോൾ പ്രായോഗികത, കൾച്ചറൽ സെൻസിറ്റിവിറ്റി, എക്കണോമിക്സ്, റിയലിസ്റ്റിക്കായ ഇൻ്റർപ്രിറ്റേഷൻ, ഈ ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് കാശ്മീരാണെങ്കിലും ഇങ്ങനെ കേരളത്തിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, ഇവിടെ ബീഫ് ഹൗസ് ലോട്ടർ ബാൻ ചെയ്തിട്ടില്ല, കാശ്മീരി ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. പക്ഷേ അവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും പ്രശ്നമില്ല, ഭരിക്കുന്ന പാർട്ടി ബി ഡി പിക്ക് പ്രശ്നമില്ല, പഴയ ആൾക്കാർക്ക് പ്രശ്നമില്ല. തീവ്ര സ്വരക്കാരെ ഒരു മതത്തിൻ്റെ ചിഹ്നമായി കാണരുത്. നിങ്ങൾക്ക് ഹിന്ദുവായി കാണണമെങ്കിൽ ഗാന്ധിജിയെ ഹിന്ദുവായി കാണണം, ഗോഡ്സെ ഹിന്ദുവായി കാണരുത്. നിങ്ങൾക്ക് മുസ്ലിമായി കാണണമെങ്കിൽ അബ്ദുൽ കലാമിനെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയും മുസ്ലിമായി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻ്റർ ഗ്രൗണ്ടിലേക്ക് നമുക്ക് എങ്ങനെ വരാം എന്നുള്ളതാണ് ഇതിൻ്റെ ചർച്ച. ഒരു ഒന്നോ രണ്ടോ ചോദ്യത്തിന് മറുപടിയില്ല, ക്ഷമ ചോദിച്ചുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട്, പക്ഷേ അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ തരുന്നുണ്ട്. ഒന്ന്, പിന്നോക്കക്കാരനായ വ്യാസൻ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഈ വ്യാസൻ എന്ന് പറഞ്ഞാൽ വ്യസിക്കുന്ന ആളെന്നുള്ള അർത്ഥമേ ഉള്ളൂ, അതായത് ചമയ്ക്കുന്ന ആൾ. ഇപ്പോൾ വ്യാസനാണ് മഹാഭാരതം എഴുതിയെങ്കിൽ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം നീളുന്ന പുരാണങ്ങൾ എഴുതിയെങ്കിൽ അദ്ദേഹം ഒരു പത്തിരണ്ടായിരം വർഷമെങ്കിലും കുറഞ്ഞ് ജീവിച്ചിരിക്കേണ്ടി വരും. ഇപ്പോൾ സാധാരണ നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരുന്നു, നിങ്ങളുടെ അച്ഛന് പോസ്റ്റ്മാൻ കത്ത് കൊണ്ട് കൊടുത്തു, നിങ്ങളുടെ മുത്തച്ഛന് പോസ്റ്റ്മാൻ കത്ത് കൊണ്ട് കൊടുത്തു, പോസ്റ്റ്മാൻ കത്ത് കൊണ്ട് കൊടുത്തു എന്നേ അർത്ഥമുള്ളൂ. അതെല്ലാം ഒരു പോസ്റ്റ്മാൻ അല്ല, വ്യസിക്കുന്ന ആളാരോ അതാണ് ഈ വ്യാസൻ, അല്ലാതെ മുക്കുവ സ്ത്രീയുടെ മകനായ വ്യാസൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മറ്റേ അദ്ദേഹം പറഞ്ഞത്, ഈ വേദങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി മാത്രമാണ് പറഞ്ഞത്. ഒന്ന് രാഹുൽ മനസ്സിലാക്കേണ്ടത്, ഈ വേദങ്ങളുടെ കാലഘട്ടത്തിൽ പശുവിനെ കൊന്നോ ചവിട്ടിയോ എന്നുള്ളതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഇതാരാ പറയുന്നത്? പണ്ട് മുതലേ ഞങ്ങൾക്ക് ഇത് പാടില്ലായിരുന്നു, നിങ്ങൾ അത് നോക്കൂ ഇത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ മാത്രമാണ് ഇപ്പം ജാ എഴുതിയ പുസ്തകം ദ മിത്ത് ഓഫ് എ കോളി കൗ, അതിനകത്ത് എത്രയോ ഉദാഹരണങ്ങൾ ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്ന്, മനുസ്മൃതിയിൽ നിന്ന്, പരാശര സംഹിതയിൽ നിന്ന്, ഋഗ്വേദത്തിൽ നിന്ന്, ഈ വേദങ്ങളിൽ നിന്ന്, ഉപനിഷത്തുകളിൽ നിന്നും, സംഹിതകളിൽ നിന്നും ഒരുപാട് വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ഇവിടെ മാംസം കഴിച്ചിരുന്നുവെന്നും യാഗം അല്ല മൃഗബലി എന്ന് പറയുന്ന ഇവിടുത്തെ കൾച്ചറായിരുന്നുവെന്നും എല്ലാം അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നിങ്ങൾ സംസ്കാരവും ഭൂതകാലവും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് വന്ന് അന്ന് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നും വേണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ തിരിച്ച് അന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തത് സെന്റിമെന്റ്സ്. ഇദ്ദേഹം വീണ്ടും സെന്റിമെന്റ്സിന്റെ കാര്യം പറയുന്നു. ഈ സെന്റിമെന്റ്സ് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് തീവ്ര ഹിന്ദുക്കൾ എന്താണ് തീവ്ര ഹിന്ദുക്കൾ അല്ലെ, നേർപ്പിച്ച ഹിന്ദു, എന്തൊരു ഹിന്ദു അല്ലെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പശുവിനെ കഴിക്കണ്ട, പൊന്നു സുഹൃത്തെ നിങ്ങൾ കഴിക്കണ്ട, നിങ്ങൾക്ക് പശു ദേവനാണ്, ആയിക്കോട്ടെ ദേവനാണ്, നിങ്ങൾ തൊഴുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണേലും ചെയ്തോളൂ, നിങ്ങൾക്കല്ലേ കുഴപ്പം, മറ്റൊരാൾ കഴിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ അന്തസ്സത്തെ എന്താണ്? അതായത് ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ സഹോദരിയായിട്ട് കണ്ടോളൂ, നിങ്ങൾ ഇതേ അഭിപ്രായം തന്നെ നിങ്ങളുടെ അളിയനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു സെന്റിമെന്റ്സിന് ഒരു റൈറ്റ് ഓക്കെ, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇനി ബീഫ് എക്സ്പോർട്ടിന്റെ കാര്യം, ബീഫ് എക്സ്പോർട്ടിന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് നടത്തുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ബീഫ് ഉൽപാദനത്തിൽ നമ്മൾക്ക് ഒന്നാം സ്ഥാനമില്ല, പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനമുണ്ട്. നമ്മുടെ ബീഫിൽ കൂടുതലും പോത്തിറച്ചിയാണ്. ആരാണ് ബീഫ് എക്സ്പോർട്ടിനെതിരെ സംസാരിച്ചത്? നരേന്ദ്രമോദി. ബീഹാർ 2014 ഇലക്ഷനൊക്കെ പറഞ്ഞു ഇവിടുന്ന് പിങ്ക് റവല്യൂഷൻ വരുന്നു, ഇവിടുന്ന് മാംസം കയറ്റുമതി ചെയ്യുന്നു, മാംസം കയറ്റുമതി ചെയ്യുന്നു, മൻമോഹൻ സിംഗ് കാണിക്കുന്നു, എൻ്റെ ഹൃദയം പിളരുന്നു, ഡെസ്കിലൊക്കെ ഇടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ സംഭവിച്ചത്? രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവിടെ നിന്നുള്ള ബീഫ് എക്സ്പോർട്ട് രണ്ടിരട്ടിയിലധികം വർദ്ധിച്ചു. ഒന്ന്. നമ്പർ ടു, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിന് ശേഷം ഏതാണ്ട് 1.5 വർഷമായി, ഏതാണ്ട് 10 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് എക്സ്പോർട്ട് 15.4% കണ്ട് വർദ്ധിച്ചു. ഇദ്ദേഹം എന്തായി പറഞ്ഞു? എന്താണ് നിങ്ങൾ ഈ പശുവിന് വേണ്ടി വികാരം കൊള്ളുന്നത്? യഥാർത്ഥത്തിൽ പശുവിന് വേണ്ടി വികാരം കൊള്ളുന്നത് പശുവിനോടുള്ള സ്നേഹമല്ല, അതാണ് രസം. ഇത് അടിസ്ഥാനപരമായിട്ട് രാജ്യത്തെ വിഭജിക്കുക എന്നുള്ള തന്ത്രമാണ്. പശുവിനോടുള്ള സ്നേഹമല്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ പാണ്ടിലോറിയൊക്കെ വരുമ്പോൾ പട്ടി പുറകെ ഓടും, അതിനകത്ത് കയറുന്ന ഡ്രൈവ് ചെയ്തതൊന്നും അല്ല, പട്ടിയുടെ ഒരു രീതിയാണ് ഓടുന്നത്. അത് പശുവിനോട് യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമൊന്നുമില്ല, രാഷ്ട്രീയം നേട്ടം മാത്രമേ ഉള്ളൂ. ഇനി ഇദ്ദേഹം ഗാന്ധിജിയുടെ പോത്തിറച്ചി ആയിക്കോട്ടെ ആയിക്കോട്ടെ, നല്ല നല്ല കാര്യം. ഈ പോത്തിറച്ചി പോത്തിനെന്താ ജീവനില്ല? ഇപ്പൊ നിങ്ങൾ അഹിംസയെ കുറിച്ച് പറയുന്ന കൊല്ലരുതെന്ന് പറയുന്നു. ഈ കൊല്ലൽ എവിടം തൊട്ട് തുടങ്ങുന്നത്? ബാക്ടീരിയ കൊല്ലാവോ, വൈറസിനെ കൊല്ലാവോ, പുഴുവിനെ കൊല്ലാവോ, പാറ്റയെ കൊല്ലാവോ, എവിടം തൊട്ടാണ് ഈ കൊല്ലൽ മോശമായി വരുന്നത്? എത്ര വലുപ്പമുള്ള ജീവിയായിരുന്നിട്ടാണ് വരുന്നത്? യെസ്, ഗാന്ധിജി സെപ്പറേ. ഇദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയം, യഥാർത്ഥത്തിൽ ഇദ്ദേഹം വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. സബ്ജക്ട് ഇവിടെ കിടക്കും, രാഹുലിന്റെ വഴി അടിച്ചുകൊണ്ട് പോകും. അത് രാഹുൽ സ്ഥിരം ചെയ്യുന്നത്, അപ്പൊ രാഹുലിനെ മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ പോട്ടെ, ഇദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണൽ അവാർഡ്, റാംസേ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡ് പറഞ്ഞപ്പോ ഗാന്ധിജി നിരാഹാരം കടന്നു വെച്ചാൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇവിടുന്ന് ഒരാൾ ചോദിച്ചു, ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. എന്താ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ, ഞാൻ മരണം വരെ, അതായത് ദളിതർക്ക് പ്രത്യേകമായിട്ടുള്ള മണ്ഡലങ്ങളും റിസർവേഷനും കൊടുക്കാൻ പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞതിന് ഉന്നയിച്ച വാദം എന്താണ്? വിഭജിക്കുന്നു. എവിടെ വിഭജിക്കുന്നു? ഇത് അർഹത നിഷേധിക്കപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ എന്തോ വിഭജനം എന്നുള്ള മറ്റൊരു ഉമ്മാക്കി എടുത്തോണ്ട് വരുന്നത്. അന്ന് അംബേദ്കറേക്ക് എല്ലാവരെയും പറഞ്ഞു ഇദ്ദേഹം പോയി നിരാഹാരം കിടന്നു. ഗാന്ധിജി നിരാഹാരം കിടന്നപ്പോൾ ജനത മുഴുവൻ പറഞ്ഞു ഗാന്ധിജി മരിക്കുന്നു, ഗാന്ധിജി മരിക്കുന്നു, അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കും, അംബേദ്കർ നിങ്ങൾ വലിയൊരു വില്ലനാണെന്ന് പറഞ്ഞു. അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ തെരുവിളക്കിന്റെ ഈ കാലിൽ എന്നെ തൂക്കിക്കൊന്നാൽ പോലും ഞാൻ എൻ്റെ ജനതയെ ഒറ്റുകൊടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നും ഇവിടുത്തെ ദളിതർക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്, ഗാന്ധിജി എല്ലാം നമ്മൾ ഞങ്ങളുടെ കൂടെ കൂടിക്കൂ, ഞങ്ങളെല്ലാം തരാം എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഇന്ന് ആലോചിച്ച്, ഇപ്പോൾ ഒരു ദളിതർക്ക് സീറ്റ് കിട്ടുന്ന എവിടെ എവിടെയാണ് ദളിതർ നിൽക്കുന്നത്? സംവരണ സീറ്റ് മാത്രമാണ് നിൽക്കുന്നത്. ഇവിടെ എത്ര ഞങ്ങൾ സീറ്റ് ദളിതർ നിൽക്കുന്നുണ്ട്? ഗാന്ധിജിയുടെ ഒക്കെ പൊള്ളത്തരം മനസ്സിലാക്കാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള രണ്ട് കമ്മിറ്റഡ് പൊളിറ്റീഷ്യൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഒന്ന് നെഹ്റുവും ഒന്ന് അംബേദ്കറും. അവരുടെ വെളിച്ചം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നു, റിലീജിയസ് അതെല്ലാം പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിൻ്റെ സാറേ, സാറേ കേരളത്തിൽ ഇപ്പം അമ്മ എന്ന് പറഞ്ഞാൽ അമൃതാനന്ദ പൈ, മാതാവ് എന്ന് പറഞ്ഞാൽ പശു, മമ്മി എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ശവം. ഇനി സ്വന്തം അമ്മയെ തിരുവനന്തപുരം ഭാഷയിൽ തള്ള എന്ന് വിളിക്കേണ്ടി വരുമോ? ഇതാണ് ചോദ്യം, ഇതാണ് ചോദ്യം. എനിക്കറിയില്ല ആരാ എഴുതിയെന്ന്, പക്ഷെ എൻ്റെ ഞാൻ ഇന്നലെ മെനിയാന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഞാൻ ആദ്യത്തെ വരി ഇതുമായിട്ടൊന്ന് ഒത്തുപോകുന്നുണ്ട്, ഞാൻ വായിക്കാം. കലി, നമ്മുടെ രാജ്യം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെക്കാൾ പശുവിനെ സ്നേഹിക്കുന്ന ജനക്കൂട്ടം എമ്പാട് ഉരുത്തിരിയുന്നു. വൃദ്ധ മാതാപിതാക്കളെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി നടതള്ളുന്നവർ പോലും ഗോമാതാവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും കച്ച കെട്ടുന്നു. സ്വന്തം മാതാവിനെ തള്ളേ എന്ന് വിളിക്കാൻ പോലും മടിക്കുന്നവർ അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആൾ ദൈവത്തിന്റെ കാലിൽ പുഴുക്കളെ പോലെ ചുറ്റിവരിയുന്നു. സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്. ജീവിച്ചിരുന്നപ്പോൾ ഒരു മുഴം തുണിയോ ഒരു തുള്ളി ഔഷധമോ മാതാപിതാക്കൾക്ക് നിഷേധിക്കുന്നവർ മരണശേഷം ശീതീകരിച്ച വാഹനങ്ങളിൽ ആർഭാടമായി ബലിയിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് പുത്രധർമ്മം നിർവഹിക്കുന്നു. റോക്കറ്റ് വിടാൻ കൂടോത്രം നടത്തുന്ന ശാസ്ത്രജ്ഞരും ഗീതയും യോഗയും കൊണ്ട് വിദ്യാലയങ്ങളെ കാവ്യുടിപ്പിക്കാൻ വെമ്പുന്ന മതരാഷ്ട്രീയക്കാരും കണ്ണിൽ കുത്തുന്ന കാഴ്ചകളാണ്. സ്വന്തം മാതാവ് കൊല ചെയ്യപ്പെട്ടാൽ പോലീസിൽ പരാതിപ്പെടുന്ന ശരാശരി മനുഷ്യർ
ഒരു പശുവിൻ്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ ഇഷ്ടികയും വടിവാളും പെട്രോൾ ബോംബുമായി കുറ്റാരോപിതനെ തല്ലിക്കൊല്ലാനായി വന്യമൃഗത്തെ പോലെ പാഞ്ഞു ചെല്ലുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ അവസ്ഥയാണ് അദ്ദേഹം ഇതിനകത്തോടെ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കോ, ഈ ജനക്കൂട്ടത്തിലേക്ക് വന്യത കടത്തിവിടുന്ന ആരാണ്? ഈ ദാദ്രി എന്ന് പറയുന്ന സ്ഥലം, ബിസാര എന്ന് പറയുന്നത്, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3G 4G ഉള്ള സ്ഥലമാണ്. വാട്സപ്പ് മെസ്സേജിലൂടെ ഒരു അമ്പലത്തിലൂടെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു പശുവിനെ കൊന്നിരിക്കുന്നു, അല്ലെങ്കിൽ പശുവിൻ്റെ അവശിഷ്ടം കഴിച്ചിരിക്കുന്നു, അദ്ദേഹം കഴിച്ചത് മട്ടനാണെന്ന് തിരിച്ചറിഞ്ഞു, ഫോറൻസ് പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള വന്യമായ വികാരം ഒരു രാജ്യത്തെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഇതാണ്. അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ ബീഹാറിൽ ഈ തീവ്ര എന്താണ് തീവ്ര ഹിന്ദുക്കൾക്ക് തിരിച്ചടിയേറ്റു എന്ന്, തീവ്ര ഹിന്ദുക്കൾക്ക് തിരിച്ചടിയേറ്റു എന്ന് പറഞ്ഞു. അപ്പം അവിടെ എന്താണ് ശരിക്കും നടന്നത്? അവിടെ BJP ശരിക്കും പശുരാഷ്ട്രീയം തന്നെയാണ് കളിച്ചത്. തിരിച്ചടിയേറ്റു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അഡ്മിഷൻ വളരെ നല്ലത്. സുശീൽ കുമാർ മോദി എന്ന് പറയുന്ന BJP ചീഫ് അവിടുത്തെ, അദ്ദേഹം പറഞ്ഞത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് ഇത് പശുരാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഈ ജനതയെ വിഭജിക്കുന്നത്, അവരിൽ വന്യമായ വികാരങ്ങൾ കയറ്റിവിടുന്നത്, അതിനനുസരിച്ചൊരു സംവാദങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നത് എത്രമാത്രം നീചമായിട്ടുള്ള ഒരു കാര്യമാണ്! ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്, കൃത്യമായിട്ട് ഇതിനെ തന്നെയാണ് എതിർക്കുന്നത്. ഈ പശു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആഹാരം എന്നുള്ളതിനെ ഉപരിയായിട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാകുകയും ഇത് രാജ്യത്തെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അഖ്ലഖിനെ കൊന്നത് തെറ്റായിപ്പോയി, ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിൽ പോയി പറയാൻ പറ്റുമോ അഖ്ലഖിനെ കൊല്ലേണ്ടതായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും ഒരു ഔദാര്യമല്ല, ഇതൊരു ഗതികേടാണ്, അങ്ങനെ പറയാൻ പറ്റൂ, അതുകൊണ്ട് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതിൻ്റെ റൂട്ട് കോസിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ ഈ മധ്യനിലയിലും ഇടതും വലതും എന്തോ പറയുന്നത് വലതു മാറി ഇടത് അദ്ദേഹം കുറേ ഇത് പറയുമല്ലോ, അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം കൃത്യമായി തെറ്റാകുമ്പോൾ അതിനൊരു പക്ഷം എടുക്കുകയും അത് തെറ്റാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യാനുള്ള ആർജവം വേണം. നടുക്ക് നിൽക്കാൻ ആർക്കും സാധിക്കും? അതിനത് വലിയ കാര്യമൊന്നുമില്ല. നടുക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അവസരങ്ങളും സാധ്യതകളും നമ്മുടെ ഇൻട്രസ്റ്റും ഒക്കെ പരിപോഷിക്കപ്പെടും. ഓരോ പ്രശ്നങ്ങളും ശരിതെറ്റുകൾ നോക്കി അതിൻ്റെ കൃത്യമായ നിലപാടുകൾ എടുക്കുക. അത് വശങ്ങളിലേക്ക് പോകുന്നതിന് എന്നാ കുഴപ്പം? എന്താണ് ഈ തീവ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഈ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആവാം, പ്രശ്നമില്ല. നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ശരിയല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. ഇപ്പോൾ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്, ആ ഡിവിഷനാണ് തെറ്റായി വരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരു കൃത്യമായ ഒരു നിലപാടെടുക്കുന്നുണ്ടോ, ഒരു വശങ്ങളിലേക്ക് മാറുന്നതുകൊണ്ടോ ഒരു സമൂഹത്തിന് ഒന്നും വരാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളുടെ പോളിസികളും നിങ്ങളുടെ നയങ്ങളും ശരിയായിരിക്കണം. ടീച്ചർ എത്ര മിനിറ്റ് ഉണ്ട്? ഇനി ഒരു മിനിറ്റ്. എനിക്ക് ഇനി വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യം, ബ്രാഹ്മണരടക്കം, എനിക്ക് മൂന്ന് ചോദ്യമുള്ളൂ. എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നും വിട്ടിട്ടില്ല. ഞാൻ അധിക സമയം കിട്ടുകൊണ്ട് പറഞ്ഞതേയുള്ളൂ. ബ്രാഹ്മണരടക്കമുള്ളവർ പട്ടിയിറച്ചിയും ഗോമാംസവും ഭക്ഷിച്ചിരുന്നതിനുള്ള തെളിവുകൾ ചരിത്രത്തിൽ നിന്നും മനുസ്മൃതിയിൽ നിന്നും കണ്ടെത്താൻ കഴിയുമോ? ഞാൻ ഒരു ചാപ്റ്റർ തന്നെ ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ദിജേന്ദ്ര ജായയുടെ പുസ്തകം ദ മിത്ത് ഓഫ് എ കോളിക്കൗ, അതിനകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് മാത്രമാണ് ഉദ്ധരിക്കുന്നത്, അതായത് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ പണ്ട് ബ്രാഹ്മണർ എങ്ങനെയാണ്, ബ്രാഹ്മണർ പണ്ടേ മാംസം കഴിക്കില്ല, പശുവിനെ കഴിക്കില്ല എന്നൊക്കെയുള്ള ഒരു ഒരു ഉടായ്പ് പ്രചരണം ഉണ്ടാകുന്നുണ്ട്. അതിനെ കൃത്യമായി തകർക്കുന്നു. ബ്രാഹ്മണർ മാംസം കഴിച്ചിരുന്നത് മാത്രമല്ല, യാഗത്തിൽ ബലിയർപ്പിക്കുന്ന പശുവിൻ്റെ ഓരോ ഭാഗത്തിനും ബ്രാഹ്മണരിടയിലുള്ള അധികാര ശ്രേണി അനുസരിച്ച്, ഇപ്പോൾ കരൾ ഇന്നാർക്ക്, ഹൃദയം ഇന്നാർക്ക്, തുട ഇന്നാർക്ക് എന്നുവരെ ശ്ലോകങ്ങളുണ്ട്. 22 പശുക്കളെയാണ് അവസാനം പല യാഗങ്ങൾ, എസ്പെഷ്യലി അശ്വമേധ യാഗം പോലെയുള്ള യാഗങ്ങളിൽ 22 പശുക്കളെയാണ് അവസാനം കൊല്ലേണ്ടത്. അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാളയെ അറുത്താണ് കൊടുക്കേണ്ടത്. ഈ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശസ്തനും പണ്ഡിതനുമായിട്ടുള്ള പുത്രൻ ഉണ്ടാവണമെങ്കിൽ കാളയിറച്ചി അല്ലെങ്കിൽ ഇളം കാളയോ ഇളം പശുവിൻ്റെ കുട്ടിയോ കൊന്നു തിന്നണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട്, ഇതൊന്നും വലിയ കാര്യമില്ല. അവരെന്ത് പറഞ്ഞു എന്ന് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് യഥാർത്ഥത്തിൽ വേദങ്ങളിൽ പോയിട്ട് ആ ശ്ലോകം എടുത്തിട്ട് അങ്ങനെ വേദം അനുസരിച്ച് ജീവിക്കണമെന്ന് ആരോഗ്യം ഞാൻ അങ്ങനെ കരുതുന്നുമില്ല, അങ്ങനെ പറയുന്നുമില്ല. പക്ഷേ അങ്ങനെ വേണമെന്നുള്ളവർക്ക്, വീണ്ടും ഞാൻ പറയും, വേദങ്ങൾ വലിയ സാധനമാണ് എന്ന് പറയുന്നവർക്ക് പോയി നോക്കാം, അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും ആർക്കും ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ചോദ്യം ചോദിച്ചവർക്കും നന്ദി, താങ്ക് യു. 5 മിനിറ്റ്, എൻ്റെ അവസാനം 5 മിനിറ്റാണ്. അതുകൊണ്ട് ഈ സെക്സ് ജോക്കുകൾ പറഞ്ഞാൽ കൈയ്യടി കിട്ടുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ സാറിൻ്റെ ലെവലിലേക്ക് തന്നെ ഞാൻ ഇറങ്ങി പറയണം എന്നുള്ളത് കൊണ്ട്, ഒരു എൻ്റെ പെങ്ങൾ അവിടെ കൂടെ പോകുമ്പോൾ ഒരുത്തൻ പറയുകയാണ് വളരെ ലൂഡായൊരു കമൻറ്റ്, അത് നല്ല സാധനം പോകുന്നു എന്ന് പറയുന്നു. ഞാൻ പറയുകയാണ് എൻ്റെ പെങ്ങളാണ് അങ്ങനെ പറയുന്നത്. നീ പെങ്ങളായി കണ്ടോളൂ, ഞാൻ ഇങ്ങനെ കാണൂ, ഞാൻ നിന്നോടും പറയൂ എന്ന് പറഞ്ഞാലോ? ഞാൻ ഇങ്ങനെ കാണു, നീ നിൻ്റെ പെങ്ങളായി കണ്ടോളൂ, നീ നിൻ്റെ ഭാര്യയായി കണ്ടോളൂ, പക്ഷെ ഞാൻ അവളെ നല്ലൊരു സാധനമാണ് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ തീർച്ചയായും അവകാശമുണ്ട്, പക്ഷേ അത് അഫക്റ്റ് ചെയ്യുന്ന മനുഷ്യനോട് ഇൻസെൻസിറ്റീവായി പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഈ ആങ്ങളുടെയും പെങ്ങളുടെയും കാര്യങ്ങളോട് നീ കൈയടിക്കുന്നത് ഇതിലൊരു എന്താ പറയണേ, അത് അത്തരം സമീപനങ്ങൾ ശരിയല്ല. 2, ഇദ്ദേഹം പറഞ്ഞതന്നെയാണ് പ്രശ്നം, ഗാന്ധിയുടെ പൊള്ളത്തരം. ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിനെ അല്ല, ഇവരുടെ ലക്ഷ്യം ഗാന്ധിജിയാണ്. ഇവരുടെ ലക്ഷ്യം സംഘപരിവാറിൻ്റെയും ഹിന്ദുവിൻ്റെയും പേരിൽ ഒരു ഗാന്ധിയൻ മിഡിൽ ഗ്രൗണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ആരായി ദളിത്? ഈ ദളിത് എന്ന് പറഞ്ഞ ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടോ?
അറുന്നൂറ് എഴുന്നൂറ് കാസ്റ്റുകൾ വ്യത്യാസമല്ലേ ഉള്ളൂ. അംബേദ്കർ ദളിതാണോ? 1922 ഹൂ വെയർ ശൂദ്രാസ്, അംബേദ്കർ പറയുന്നത് ഞാനൊരു ആര്യനാണെന്നാണ്, അല്ലെന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു പണ്ഡിതന് പറയാൻ കഴിയുമോ? അംബേദ്കറിന്റെ പുസ്തകത്തിൽ അംബേദ്കർ പറയുന്നത് ഞാൻ ആര്യനാണ്, ഞങ്ങളുടെ വംശത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സത്യം, പക്ഷേ നമ്മൾ ഒരു വംശമാണ്. ആ അംബേദ്കറിനെയാണ് ഇല്ലാത്ത ദളിതിന്റെ ഭാഗത്ത് കൊണ്ടുപോയി കിട്ടുന്നത്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്, ദളിത് എന്നൊരു പദമില്ല, അതൊരു ഐഡന്റിറ്റി ക്രിയേഷൻ ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ SC ST അടക്കമുള്ള വ്യത്യസ്ത പേരുകൾ വിളിക്കാം. ദളിത് എന്ന് പറയുന്ന പുതിയൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ബ്രാഹ്മണ വിരുദ്ധ ഹിന്ദു വിരുദ്ധ ആംഗിളുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. അംബേദ്കർ പറയുന്നത് I am an Aryan, 1922. ഹൂ വെയർ ശൂദ്രാസ്, നിങ്ങൾക്ക് പുസ്തകം പരിശോധിക്കാം. അപ്പോ രണ്ട്, ഈ ആഡ് ഹോമിനം അറ്റാക്കുകളാണ് പലപ്പോഴും. അദ്ദേഹം ഇതുവരെ പറഞ്ഞതിന് ഒന്നിനും ആഡ് ഹോമിനം അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് അല്ല. ഒരാൾ ഇങ്ങനെ പറയൂ, അയാൾ നന്നാവില്ല. ഇന്ത്യയുടെ സങ്കീർണത അതാണ്, ആ മധ്യമാർഗത്തിലൂടെ അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ പോകാൻ കഴിയില്ല. അദ്ദേഹം ചോദിക്കണ്ട, എന്താണ് ഈ കൊല്ലലിന് പ്രശ്നം? ബാക്ടീരിയ കൊല്ലുന്നതിന് പ്രശ്നമുണ്ടോ? ഈച്ചയെ കൊല്ലുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല. അതുപോലെ ഞാൻ മനുഷ്യനെ കൊല്ലും, ഈച്ചയെ മനുഷ്യനും ഒരേ പോലെ ഇതല്ലേ, അതിനെന്താ പ്രശ്നം? ഞാൻ കൊതുകിനെ അടിച്ചു കൊല്ലും, അതേപോലെ ഞാൻ മനുഷ്യനെ കൊല്ലും എന്ന് പറയാൻ കഴിയുമോ? അപ്പം ഗ്രഡേഷൻ ഇല്ലേ, ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളില്ലേ? ബാക്ടീരിയ കൊല്ലുന്ന കുഴപ്പമില്ല, ഈച്ചയെ കൊല്ലുന്ന കുഴപ്പമില്ല, പക്ഷേ പശുവിനെ കൊന്നാ പ്രശ്നം. അങ്ങനെയാണ് ഞാൻ മനുഷ്യനെ കൊല്ലും എന്ന് പറഞ്ഞാലോ? അപ്പോൾ യാഥാർത്ഥ്യ ബോധമില്ലാതെ സാങ്കല്പികമായ ഒരു ലോകത്ത് നിന്ന് ഒരു ഒരു ഭാഗത്തേക്ക് മാത്രം കൈയടുപ്പിക്കാൻ വേണ്ടി പറയുന്ന ഈ രീതിയിലൊന്നും ഒരു അർത്ഥവുമില്ല. പരസ്പരം സെൻസിറ്റീവ് അല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് രണ്ടര മിനിറ്റ് കൂടെയുണ്ട്. അതുകൊണ്ട് ആരുടെ സഹോദരിയെയും എങ്ങനെ കാണാനും ആരുടെ ഭാര്യയെയും എങ്ങനെ മോശമായി വക്രീകരിക്കാനും പറയാനും നമുക്ക് അവകാശമുണ്ട്. പക്ഷേ അത് അയാളോട് പറയുമ്പോൾ ഒരു പക്ഷേ അയാൾ പറയരുതേ സുഹൃത്തേ എന്നെന്തെങ്കിലും ചിലപ്പം പറഞ്ഞു പോകുമായിരിക്കും. അങ്ങനെ പറയുന്നത് അയാളുടെ അഹിശ്രൂഷയാണ്. പക്ഷേ നിന്റെ ഭാര്യയും നിന്റെ സഹോദരിയെയും നല്ലൊരു സാധനമായിട്ടേ ഞാൻ കാണൂ എന്നുള്ളത് എൻ്റെ അവകാശമാണ്, തീർച്ചയായും നിങ്ങൾക്ക് പറയാം. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇൻസെൻസിറ്റിവിറ്റിയാണ്, ലാക്ക് ഓഫ് കൾച്ചറാണ് എന്ന് നമ്മൾ മറക്കരുത്. ഈ ലോകത്ത് സമന്വയത്തിൻ്റെ പാതയല്ലാതെ മുമ്പോട്ട് പോകാൻ വേറൊരു വഴിയുമില്ല. ആ വഴി അംബേദ്കർ ഗാന്ധിജിയെ എത്രയൊക്കെ എതിരെന്ന് പറഞ്ഞാലും, നെഹ്റു ഗാന്ധിജിയെ എത്രയൊക്കെ എതിരെന്ന് പറഞ്ഞാലും, നെഹ്റുവിനും ഗാന്ധിജിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ കാണുന്ന സ്ഥാനം കൊടുത്തത് ഗാന്ധി എന്ന ആത്മാവാണ്. നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയതും കോൺഗ്രസിന്റെ തലപ്പത്തെത്തിച്ചതും സർദാർ വല്ലഭായ് പട്ടേലിന് മേളിൽ പ്രതിഷ്ഠിച്ചതും അംബേദ്കറിന്റെ കഴിവല്ല, നെഹ്റുവിന്റെ കഴിവല്ല, ഗാന്ധിജിയുടെ കഴിവാണ്. ഗാന്ധിജി എന്ന ഒറ്റ മനുഷ്യനുള്ളതുകൊണ്ടാണ് അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ ക്ഷണിക്കുന്ന ആരാണ്? ഗാന്ധിജിയാണ് അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ഗാന്ധിയെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ പേര് ഇത് തന്നെയാണ് ഹിന്ദുത്വ തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നത്. കാര്യം അവർ കാണുന്ന കാഴ്ചപ്പാടിൽ ഗാന്ധി ഒരുപാട് മുസ്ലിം പ്രീണനം ചെയ്തു, ഹിന്ദുക്കൾക്ക് എതിർ നൽകി. ഈ ഗാന്ധിയൻ കൺസെൻസ്, അവസാനത്തെ 60 സെക്കൻഡ്, ഈ ഗാന്ധിയൻ കൺസെൻസസ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഐഡ് ലൈക്ക് ടു എൻഡ് ബൈ സേയിങ് ഗാന്ധിജി ഇറ്റ്സെൽഫ്, നെഹ്റുവിൻ്റെ അത്രയും നന്നായി സംസാരിക്കുന്ന ചാമിംഗ് ആയ ഒരു വ്യക്തി ആയിരുന്നില്ല മഹാത്മാഗാന്ധി. അംബേദ്കറിൻ്റെ അത്രയും വലിയൊരു ഇൻ്റലക്ച്വൽ ജയന്റ് ആയിരുന്നില്ല മഹാത്മാഗാന്ധി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ള വ്യക്തി ആയിരുന്നില്ല ഗാന്ധിജി. EM ശങ്കരൻ നമ്പൂരിപ്പാടിനെ പോലെയോ MN റോയിയോ പോലെയോ ഒരു നിയമ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫി വിദഗ്ധനായിരുന്നില്ല. യെറ്റ് ഹി ബിക്കം എ ബാപ്പു ഓഫ് സോൾ. എന്നിട്ടും അദ്ദേഹം, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ കരിസ്മയില്ലായിരുന്നു മഹാത്മാഗാന്ധി. എന്നിട്ടും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായത് ഹൃദയ നന്മ കൊണ്ടാണ്, പ്രതിപക്ഷ ബഹുമാനം കൊണ്ടാണ്. എതിരുള്ള അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ച് എല്ലാവരെയും ഒരു ബാലൻസിൽ കൊണ്ടുപോകാനുള്ള ആ മഹാത്മാവിൻ്റെ കഴിവ് കൊണ്ടാണ്. ആ കഴിവ് പശുവിൻ്റെ ആണെങ്കിലും പന്നിയുടെ ആണെങ്കിലും മനുഷ്യൻ്റെ ആണെങ്കിലും ജാതി സമവാക്യങ്ങളുടെ ആണെങ്കിലും മതങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും വ്യത്യസ്ത രാഷ്ട്രങ്ങളോടുള്ള ബന്ധമാണെങ്കിലും കാണണം. കാര്യം ഗാന്ധിജിയെ പോലൊരു മനുഷ്യൻ ഇതിനു മുമ്പ് ജനിച്ചിട്ടില്ല. ആ ഗാന്ധിയൻ അപ്രോച്ചിൽ നിന്നുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ മ്യൂസിയത്തിൽ എഴുതി വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഗാന്ധി എന്നൊരു വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായതുകൊണ്ടാണ് ഒരു മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിൽ ഉണ്ടായത്. ഒബാമ അടക്കം അത് പറയുന്നുണ്ട്. ആ ഗാന്ധിയൻ അപ്രോച്ചിൽ പശുവിനെ, മനുഷ്യരെ, രാഷ്ട്രത്തെ സമന്വയത്തിൻ്റെ പാതയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. ഇഷ്ടമുള്ളത് കഴിച്ചോളുക, പക്ഷേ പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ. പശുവും പന്നിയുമല്ല, മനുഷ്യനാണ് നമ്മുടെ ഐക്യമാണ് പ്രധാനം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു രാഹുൽ. ഞാൻ ആ പറഞ്ഞ ഉദാഹരണത്തിൽ ഇദ്ദേഹം വീണ്ടും അതൊരു തെറ്റായ ഉദാഹരണം, അതായത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ അളിയനോട് പറയുന്ന ആരോ പറഞ്ഞു, അല്ലാതെ അദ്ദേഹം അത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് ഈ മറുപടി പറയാനുള്ള വിഹുലതയിൽ എന്തോ വേറൊരു ഉദാഹരണത്തിൽ, അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, റൈറ്റ് അല്ലേ? പ്ലീസ് 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 പ്ലീസ്. ആ ഓക്കെ, റൈറ്റ് റൈറ്റ്. അദ്ദേഹം ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് റോങ്. ഓക്കെ, റൈറ്റ്. ജസ്റ്റ് സെക്കൻഡ്, ഈ ദളിത് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ടേം ആണെന്ന്, ഹിന്ദു എന്ന് പറയുന്നത് ഐഡന്റിറ്റി ടേം ആണ്. ഹിന്ദു എന്ന് പറയുന്ന ടേം എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? അത് ഐഡന്റിറ്റി ടേം ആണ്.
ദളിത് എന്ന് പറയുന്നത് ഇപ്പോൾ 70 കാസ്റ്റ് ഉണ്ട് എന്ന് വെച്ച് ദളിത് എന്ന് പറയുന്ന സാധനം ഇല്ലാതാവും എന്തുകൊണ്ട് അർത്ഥം അങ്ങനെ ഒരു ടേം ഉണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു, ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഡിപ്രസ്ഡ് ക്ലാസ്, ബട്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും അങ്ങനെ ഒരു ജനത ഇവിടെ ഉണ്ട്. അവരുടെ കാര്യമാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്, അവരുടെ കാര്യം തന്നെയാണ് ഇനിയും പരിഹരിക്കപ്പെടാനുള്ളത്. അതൊരു ഒരു ഒരു തുടർച്ചയായ സമരമാണ്. ഇനി മറ്റൊന്ന്, ഇദ്ദേഹം ഈ സ്ലിപ്പറി സ്ലോപ്പ് ആർഗ്യുമെന്റിന്റെ വലിയൊരു വീരനാണെന്ന് തോന്നി. ഇദ്ദേഹം പറയുന്നതാണ്, നിങ്ങൾ ഈച്ചയെ കൊല്ലുന്നു, നിങ്ങൾ കീടത്തെ കൊല്ലുന്നു, നിങ്ങൾ അതിനെ കൊല്ലുന്നു, ഇനി നാളെ നിങ്ങൾ മനുഷ്യരെ കൊല്ലുമോ? പണ്ടില്ല ചുംബന സമര കാലഘട്ടത്തിൽ ഓരോരുത്തർ ചോദിച്ചിരുന്നു, ഇന്ന് നിങ്ങൾ എന്താ വഴിയിൽ ചുംബിക്കുന്നു, നാളെ നിങ്ങൾ വഴിയിൽ കെട്ടിപ്പിടിക്കുന്നു, അടുത്ത ദിവസം നിങ്ങൾ വഴിയിൽ വ്യഭിചരിക്കുന്നു, അടുത്ത ദിവസം നിങ്ങൾ സെക്രട്ടറിയെ തീ കൊടുക്കുന്നു. ഇത് എന്തുവായാലും ഈ സ്ലിപ്പറി സ്ലോപ്പ് ആർഗ്യുമെന്റ് ആണ്. അതായത് ഇപ്പോഴത്തെ ഗ്രഡേഷൻ ലിസ്റ്റ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, എല്ലാത്തിനും ഗ്രേഡ് ഉണ്ട്. ഞങ്ങൾ സ്പെക്ട്രം എന്നാ പറയാ, സ്പെക്ട്രം എന്ന് പറയുമ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ്, നമ്മുടെ നിയമങ്ങളും നമ്മുടെ സംസ്കാരവും നമ്മുടെ നിർമ്മിതിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു സവിശേഷമായിട്ട് നമ്മൾക്ക് വേണ്ടിയാണ്. പക്ഷെ അവിടെ നമ്മൾ അവരനെയും മറ്റ് ജീവികളെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ബൗദ്ധികമായ വളർച്ച. അവിടെ നമ്മൾ ബാക്ടീരിയ തൊട്ടിങ്ങോട്ട് നമുക്കൊരു ഗ്രഡേഷൻ ലിസ്റ്റ് ഉണ്ട്, സംശയമൊന്നുമില്ല. അവിടെ പശുവിൽ വന്ന് നിൽക്കുമ്പോൾ പശുവിനെ കൊല്ലണ്ടെങ്കിൽ പശുവിന് സമാനമായിട്ടുള്ള എരുമ, കാള, ഒട്ടകം, ഇങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അതേ ഗ്രേഡിലുള്ളത്. ആ ഗ്രേഡിലുള്ള ജീവികളെ എല്ലാം കൊല്ലാം, തിന്നാം, പശുവിനെ മാത്രം പാടില്ല എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ കൊല്ലണ്ട, തിന്നോളൂ, തിന്നണ്ട, പക്ഷേ കൊല്ലുന്നവരും തിന്നുന്നവരും ചെയ്തോട്ടെ എന്ന് പറയുന്നത്. അതിലെന്താ രാഹുലെ തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്ത് എന്താണ്. ഗ്രഡേഷൻ ലിസ്റ്റ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു, അതേ സ്ലിപ്പറി സ്ലോപ്പ് ആർഗ്യുമെന്റ് ആണ് നടത്തിയത്, അതൊരു ഒരു ലോജിക്കൽ ഫാലസിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. ഇനി എനിക്ക് എത്ര മിനിറ്റ് ഉണ്ട് ടീച്ചർ? ഒരു മിനിറ്റേ ഉള്ളൂ. ഈ പശുവിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത്. ഈ കേരളത്തിൽ ഒരിക്കലും ഇവിടെ ഒരു പശുവിനെ നിരോധിക്കാനോ അല്ലെങ്കിൽ ബീഫ് നിരോധിക്കാനോ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം അത്ര വലിയ ഉദാഹരണമായത്. കാര്യം പ്രധാനമായിട്ടും മധ്യ തിരുവിതാംകാറിലെ സിറിയൻ കത്തോലിക്സ്, റോമൻ കത്തോലിക്സ് അവർക്ക് ഈ ഇറച്ചി ഉണ്ടായേ പറ്റൂ. അവർ ഭരണവർഗമായിരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ അങ്ങനെ നിരോധനം വരാൻ പോകുന്നില്ല. അതും യഥാർത്ഥത്തിൽ അതൊരു മതപരമായ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, മതങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ എതിർക്കുന്നതുകൊണ്ട് അല്ല ഇവിടെ നിയമങ്ങൾ വരേണ്ടത്. മതങ്ങൾ അവരെ ജോലി ചെയ്യട്ടെ, നമ്മളൊരു സെക്കുലർ നേഷനാണ്. നമുക്ക് എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശവും അധികാരവും, റൈറ്റ് ടു ഇക്വാലിറ്റി, അതുണ്ടാവുന്ന ഒരു സാഹചര്യം വരണം. അല്ലാതെ മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കുക, ഹിന്ദുക്കൾ വിട്ടുകൊടുക്കുക എന്നല്ല. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ വിചാരം അനുസരിച്ച് നിങ്ങൾ പന്നിയെ കഴിക്കുന്നില്ല, കഴിക്കണ്ട. പക്ഷേ മറ്റൊരാൾ കഴിക്കുന്നതിന് നിങ്ങൾ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? നിങ്ങൾ പശുവിനെ കഴിക്കുന്നില്ല, കഴിക്കണ്ട. ഇതാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം. ഞാൻ അളിയൻ്റെ കഥ പറഞ്ഞതാണ്. അളിയൻ്റെ കഥത്തിനകത്ത് സെക്സ് ഒന്നുമില്ല. അളിയൻ്റെ കഥത്തിനകത്ത് യഥാർത്ഥത്തിൽ ഈ സമൂഹം അത് എന്തിനും സെക്സ് കണ്ടെത്താൻ പറ്റും. നമ്മൾ സെക്സ് എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നുമല്ല അല്ലേ, അങ്ങനെയും ഞാൻ കരുതുന്നില്ല. അപ്പം സമൂഹത്തിന് വേണ്ടത് ഇതാണ്, എല്ലാവർക്കും, അതായത് എല്ലാവർക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവണം. ഇതാണ് ഒരു ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിയുടെ ഏറ്റവും അടിസ്ഥാന. എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടാവണം, അത് ജാതി മത വ്യത്യാസം അനുസരിച്ച്. ഇപ്പോൾ നാളെ കാലത്തെ ഒരു, ഞാനത് പറയുന്നില്ല, ഓപ്പൺ ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ്, വേറൊരു മൃഗത്തിൻ്റെ കാര്യമായിട്ട് വരുവാണ്, അത് പറയണം, ഞങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് ആണ്, ഭൂരിപക്ഷം അനുകൂലിക്കുക, നമ്മൾ അതിനെ നിരോധിക്കണം. ഇപ്പോൾ ഇവരുടെ ലിസ്റ്റിൽപ്പെട്ട നിരോധന, ഉദാഹരണമായിട്ട് പന്നി, ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പന്നി കഴിക്കരുതെന്ന്, ലബിയരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പന്നി കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും പന്നി കഴിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും പന്നി കഴിക്കുന്നവരെ മേളിൽ അവരെ എടുത്ത് ചാർത്തൊന്നുമില്ല, ആക്രമിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഡിങ്കോയിസ്റ്റുകൾക്കേലി ഓക്കെ റൈറ്റ്. അപ്പോൾ ഈ ആ ഒരു സമീപനമാണ് വേണ്ടത്. അതായത് നിങ്ങളുടെ വിശുദ്ധ മൃഗം നിങ്ങളുടെ മാത്രം വിശുദ്ധ മൃഗമാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുക. മതവിരുദ്ധമല്ല, മതങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, പക്ഷേ മറ്റുള്ളവരുടെ ആഹാര ചട്ടിയിൽ കൈയിട്ടുകൊണ്ട് അതിൻ്റെ പേരിൽ അവരെ ആക്രമിക്കുകയും അവരെ അടിച്ചു കൊല്ലുകയും. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു സാരിയെ ജഹാംസെ അച്ഛ എന്ന് ആ പയ്യൻ പറഞ്ഞു എന്ന്, അവൻ പിന്നെ വേറെ എന്ത് പറയും? അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ സാരേ ജഹാസെ അച്ഛ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ വികാരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും, എനിക്ക് നല്ല നമസ്കാരം ഒന്ന് മാത്രമേ പറയാൻ കഴിയൂ. രാഹുൽ ഒരു ബ്രീച്ച് നടത്തി. രാഹുലിനൊരു അല്ല, നമുക്കൊരു വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് മോഡറേറ്റർ ഒരു അവസരം തന്നിരിക്കണം, അതേ കണക്ക് ഒരു 30 സെക്കൻഡ് ഞാൻ സംസാരിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്, അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ സാരേ ജഹാംസെ അച്ഛ എന്ന് പറഞ്ഞ ആളെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നു? കുറ്റപ്പെടുത്തല്ല, അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല. അച്ഛൻ മരിച്ചു, മകനും മരിക്കണോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം സ്വാഭാവികം അത് തന്നെ പറയുള്ളൂ. താങ്ക് യു. പ്രിയമുള്ളവരെ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ സംവാദം നടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷയത്തിൽ നിന്ന് പലപ്പോഴും വ്യതിചലിച്ചു പോവുകയും ആ വ്യതിചലനത്തിന് ചില മറുപടികൾ ആവശ്യമായി വന്നപ്പോൾ രണ്ടു കൂട്ടരും അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുകയും ചെയ്തു. എങ്കിലും ഇന്ത്യയിൽ ബീഫ് നിരോധിക്കണമോ എന്ന ചോദ്യത്തിന് മുന്നിൽ രാഹുലിൻ്റെ എന്താ ഒരു മധ്യസ്ഥമായിട്ടുള്ള ഒരു മാർഗം
ഏത് തരത്തിലാണ് അതിന് മറുപടിയാകുന്നത് എന്ന ആശങ്ക അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംവാദം അവസാനിക്കുന്നത്. അതിനിടെ രാഹുൽ രണ്ട് തവണ ആവർത്തിച്ച ഒരു സ്ത്രീ വിരുദ്ധതയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മോഡറേറ്റർ ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന സ്ത്രീപക്ഷത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഒരു സ്ത്രീയെ, അത് ആരോ ആയിക്കോട്ടെ, അവരെ നല്ലൊരു സാധനമാണ് എന്ന് പറയാൻ അയാൾക്ക് അവകാശമുണ്ട് എന്ന് രാഹുൽ രണ്ട് തവണ പറഞ്ഞു. അങ്ങനെ പറയാൻ ആർക്കും തന്നെ അവകാശമില്ല. സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു ഒരു ചരക്ക്, ഒരു സാധനം, ഒരു വസ്തു എന്ന നിലയിൽ, ഒരു ഉപഭോഗ വസ്തു എന്ന നിലയിൽ കാണേണ്ടുന്ന ഒന്നല്ല. അത് അവളെ ഒരു വ്യക്തിയായി ഈ സമൂഹത്തിലെ പൗര എന്ന നിലയിൽ അംഗീകരിക്കാൻ കൂടി തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം പൂർണ്ണമാകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ അല്ല അവകാശമുണ്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ രാഹുൽ? രാഹുൽ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പരിശോധിക്കാം, പിന്നീട് പരിശോധിക്കാം. നോ, പിന്നീട് പരിശോധിക്കാം. മറ്റൊന്ന് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന ഇവിടെ പലതവണ ആവർത്തിക്കപ്പെട്ട ബഹുസ്വരതയുടെയും നാനാത്വത്തിൻ്റെയും കേന്ദ്രമായിട്ടുള്ള ഇന്ത്യ, ആ നാനാത്വത്തെയും ബഹുസ്വരതയെയും വൈവിധ്യത്തെയും സംരക്ഷിക്കുക എന്ന് പറയുന്നിടത്താണ് ആർട്ടിക്കിൾ 25 മതനിരപേക്ഷത എന്നതിന് ഊന്നൽ കൊടുക്കുന്നത്. ആ മതനിരപേക്ഷതയിൽ മതങ്ങളുടെ വിശ്വാസങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഭാഗമായുള്ള ആചാരങ്ങൾ ഉൾപ്പെടുന്നു, ജീവിതക്രമം ഉൾപ്പെടുന്നു, ജീവിത രീതി ഉൾപ്പെടുന്നു, വേഷവിധാനം ഉൾപ്പെടുന്നു, സ്വാഭാവികമായും ഭക്ഷണശീലവും ഉൾപ്പെടുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്ത് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് അതിലെ ജനങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയുടെ കാര്യത്തിൽ. ലോകത്ത് പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളിൽ 27% നിവസിക്കുന്ന പ്രദേശമാണ്, രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്ത് മനുഷ്യർ എന്ത് കഴിക്കണം എന്നല്ല തീരുമാനിക്കേണ്ടത്, എന്തെങ്കിലും അവർക്ക് കഴിച്ചു കിടക്കാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ എന്നാണ് ഒരു ഭരണകൂടം അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഏകാധിപത്യത്തിൻ്റെയോ രാജാധിപത്യത്തിൻ്റെയോ കാലം കഴിഞ്ഞു. രാജാധിപത്യ കാലത്തു പോലും, മുഗൾ ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തുപോലും, ഇന്ത്യയുടെ ഈ ബഹുസ്വരതയും വ്യത്യസ്ത മതങ്ങളുടെ വിശ്വാസങ്ങളും ഒരു മതത്തിലും വിശ്വസിക്കേണ്ടാത്ത സാഹചര്യത്തെയും അംഗീകരിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 16-ാം നൂറ്റാണ്ടിലാണ് അക്ബർ ചക്രവർത്തി ദിൻ ഇലാഹി എന്ന ഒരു പുതിയ മതം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നല്ല ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മതനിരപേക്ഷത ഭരണഘടനയിൽ കയറിക്കൂടിയത്. അത് കേവലം ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞ് ഉദ്ധരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ആ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായി ബീഫ് ഉൾപ്പെടെ ഉള്ള ഭക്ഷണ സാധനങ്ങൾ, ഗോമാംസം, മാട്ടിറച്ചി എന്നീ പേരുകളിൽ വ്യവഹരിക്കപ്പെടുന്ന ഭക്ഷണ സാധനങ്ങൾ, സുന്ദരനും ആരോഗ്യവാനുമായ പുത്രനുണ്ടാകണമെങ്കിൽ മാട്ടിറച്ചി കഴിക്കണം എന്ന് ബൃഹദാരണിക ഉപനിഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാം ബ്രാഹ്മണത്തിൽ വ്യക്തമായി പറയുന്നു. അപ്പോൾ തീർച്ചയായും അത്തരം മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള വാദം അസ്ഥാനത്താണ് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന വിധത്തിലുള്ള ബഹുസ്വരതയുടെയും നാനാത്വത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും സംസ്കാരം ഏറ്റെടുത്തുകൊണ്ട്, അത് ഭക്ഷണത്തിലും ഉണ്ട്, ജീവിത രീതിയിലുമുണ്ട്, മതവിശ്വാസങ്ങളിലുണ്ട്, അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നും അത് സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അത് ഓർമ്മിക്കാത്ത ഭരണകൂടത്തെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി. ഡോക്ടർ അജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നന്നായി സംവാദത്തിൽ മോഡറേറ്ററോട് സഹകരിച്ച ശ്രീ രാഹുൽ ഈശ്വറിനും ഡോക്ടർ സി രവിചന്ദ്രനും മോഡറേറ്റർ എന്ന നിലയിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചോദ്യങ്ങളിലൂടെ ഇതിനോട് വളരെ സജീവമായി പ്രതികരിച്ച സദസ്സിന് നന്ദി. ഈ സംവാദം അവസാനിക്കുകയാണ്. ഡോക്ടർ അജിത്ത് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, കൺക്ലൂഡ് ചെയ്യുകയല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നടന്ന, അല്ലെങ്കിൽ ബീഫ് നിരോധിക്കണമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ ശ്രീ രാഹുൽ ഈശ്വർ ശ്രമിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹം ചിലപ്പോൾ മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ചില ഫാക്ട്സാണ് അവതരിപ്പിച്ചത്. അത് പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഭരണഘടനാ വിദഗ്ധനല്ല, എങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ
ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മാത്രം ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു അർത്ഥസത്യമാണ്. അങ്ങനെ മുഴുവൻ സ്ഥലങ്ങളിലും നിരോധിക്കുകയല്ല ചെയ്തത്, കാരണം പല സ്ഥലങ്ങളിലും പശുവിനെ നിരോധിച്ചിട്ടും വധം നിരോധിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അതിൻ്റെ കുട്ടികളെ നിരോധിച്ചിട്ടുണ്ട്, ചിലതിൽ ഏജാണ്, ചിലതിൽ ബീഫിനെ ഉൾപ്പെടുത്തുന്നു, അത്തരത്തിൽ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് 1978 മഹാരാഷ്ട്രയിൽ പശുവിനെ മാത്രമാണ് നിരോധിച്ചിരുന്നത്, 95 അത് ബീഫിനെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയും അതിനെ സംബന്ധിച്ച് ഉണ്ടായ തർക്കങ്ങൾ വന്നതോടെയാണ് ഈ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു ഒരു ബഹുമാനം പശുവിന് നൽകിയിരുന്നത് കന്നുകാലി വർഗങ്ങളെ മുഴുവൻ ബാധിക്കുകയും 60% വരുന്ന ഇന്ത്യയിലെ ജനവിഭാഗം, അവർ മുഴുവൻ 60% എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുസ്ലിങ്ങൾ അത്രയുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബൈനറി സൃഷ്ടിക്കുന്നത് വ്യാജമാണ്. അത്തരത്തിൽ ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തെ മൊത്തമായി പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ രാജ്യത്താകമാനം നിരോധിക്കണം എന്ന തരത്തിലുള്ളൊരു സമ്മർദ്ദം പലതരത്തിലുള്ള ഈ സംഘടനകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് Article 48 ആണ്. Article 48 വളരെ വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. Article 48 ഒരു ഒറ്റ സെൻറ്റൻസാണ്. ആ സെൻറ്റൻസ് പറയുന്നത് പശുവിനെ നിരോധിക്കുന്നതിനെക്കുറിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർലമെൻറ്റ് നടക്കുന്ന സമയത്തുള്ള ചർച്ചയിൽ ഏക അഭിപ്രായം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അന്ന് തീരുമാനിച്ചത് അതിനുള്ള പിന്നെ നിലപാടുകൾ സ്വതന്ത്രമായി ഓരോ സംസ്ഥാനവും പിന്നീട് രൂപീകരിക്കുന്നതിനുള്ള ഒന്നാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ 48 പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ബീഫിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതിന് പ്രധാനമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ കൾച്ചറൽ, റിലീജിയസ് ആൻഡ് എന്താ പറയുന്നത് ബിലീഫ് വൈസ് ആയിട്ടുള്ള പിന്നെ കാരണങ്ങളാണെന്നാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെല്ലാവരും Article 48 ഒന്ന് നോക്കണം. അത് പറയുന്നത് അഗ്രികൾച്ചർ അടിസ്ഥാനമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് അഗ്രികൾച്ചറും കന്നുകാലികളുടെ ബ്രീഡിങ്ങും നിലനിൽക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ പശുക്കളെയും അതുപോലെ തന്നെ അതിൻ്റെ കുട്ടികളെയും നിലനിർത്തുന്നതിനു വേണ്ടി കൗ സ്ലോട്ടർ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാം. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഇവിടെ വിസ്മരിക്കപ്പെട്ടത്. ഓൺ വാട്ട് ഗ്രൗണ്ട്? ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. അതാണ് ഈ Article 40 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം. ഈ ഗോ വധമോ ബീഫോ നിരോധിക്കുക ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരു ആചാരത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കന്നുകാലി വർഗങ്ങൾ ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അവയെ നിലനിർത്തുന്നതിനായി മോഡേൺ ആൻഡ് സയൻറ്റിഫിക് മെത്തഡോളജിക്ക് അനുസരിച്ച് അത് നിലനിർത്തണമെങ്കിൽ അതിനുവേണ്ട നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ്. നിർഭാഗ്യവശാൽ അത് ഉദ്ധരിച്ച ശ്രീ രാഹുൽ ഈശ്വർ ഉന്നയിച്ചിട്ടുള്ള പല വാദങ്ങളും മോഡേണും സയൻറ്റിഫിക് ലൈനിലുമാണോ എന്ന് പുനഃപരിശോധിക്കും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. ഈ യോഗത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് നാഗേഷിനെ ക്ഷണിക്കുന്നു. നന്ദി പറയുക മാത്രമാണ്. ആദ്യം മുതലേ ഇവിടെ നിന്ന് ഈ പരിപാടി വീക്ഷിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ആരോഗ്യപരമായി ഒരു സംവാദം നടത്തിയ രാഹുൽ ഈശ്വർ, നമ്മുടെ രവീന്ദ്ര സാറ്, ഫോറേറ്റായ ടീച്ചർ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.